എല്ലാവരെയും ഒരിക്കൽ കൂടി സയൻസ് ബ്രിഗേഡിലോട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മളിവിടെ അവതരിപ്പിക്കുന്ന വിഷയം ഒരു അന്തവും കുന്തവും ഇല്ലാത്ത വാക്സിൻ വിരുദ്ധത എന്നതാണ്. അപ്പോൾ ഈ കോവിഡ് തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ അതിനോടനുബന്ധിച്ച് ഒരുപാട് അഭ്യൂഹങ്ങളും കഥകളും ഒരുപാട് പ്രചരിച്ചതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത്തരം കഥകളും അഭ്യൂഹങ്ങളെയും പറ്റിയുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ആയിരിക്കും ഇവിടെ നിന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന വിഷയം. കാരണം ഇതിൻ്റെ പിന്നിലൊരു വലിയ സാമ്പത്തിക ശക്തിയുണ്ടെന്നും കോവിഡിന് ശേഷം വന്ന വാക്സിൻ പോലും അത്തരം സാമ്പത്തിക ശക്തികളുടെ സാമ്പത്തിക താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണെന്നുമുള്ള പ്രചരണങ്ങളും ഒരുപാട് നമ്മൾ കേട്ട് കഴിഞ്ഞാണ് പല പല വേദികളിലായിട്ട്. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലൂടെ പോകുന്ന ഒരുപാട് സംശയങ്ങളും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും തീർച്ചയായിട്ടും. അപ്പം അത്തരം വിഷയങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ നിന്ന് ചോദിക്കാനും പറയാനും ഉദ്ദേശിക്കുന്നു. പല പല വേദികളിലായിട്ട് ഒരുപാട് വാക്സിൻ വിരുദ്ധരെയും വിരുദ്ധതയും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പലർക്കും പല ചോദ്യങ്ങളും സ്വയം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പല ചോദ്യങ്ങളും ഇവിടെ തന്നെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇവർ പറയുന്ന പല കാര്യങ്ങളും കേട്ടുകൊണ്ട് ഇപ്പോഴും സംശയങ്ങളുമായിട്ട് നിൽക്കുന്നവർ ഒരുപാട് പേരുണ്ടായിരിക്കും. അത്തരം സംശയങ്ങളുമായിട്ട് നിൽക്കുന്നവർ ഒരു പക്ഷേ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ആ സംശയങ്ങളോടെ തന്നെ വിഷയങ്ങളെ സമീപിച്ചുകൊണ്ട് പറയുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒട്ടും ചെറുതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും ചോദ്യങ്ങളെയും ഇന്ന് ബ്രിഗേഡ് അഡ്രസ്സ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായി സനാതനനെ വിളിക്കുകയാണ്. സനാതനൻ സ്റ്റാർട്ട് ചെയ്യാം. സനാതനനെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മുമ്പ് ഒരൊറ്റ വാക്കുകൂടെ പറഞ്ഞേക്കാം. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്യു ആൻ എ പോലെയാണ് നമ്മൾ നടത്തുന്നത്. കാരണം ഈ കഴിഞ്ഞ ഇത്രയും നാളുകൾക്കിടയിൽ ഈ വാക്സിനെതിരെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരുന്നവരുടെ അവര് മുന്നോട്ട് വെച്ചിരുന്ന പല ചോദ്യങ്ങൾ, അത്തരം ചോദ്യങ്ങളെ ശേഖരിച്ചു വെച്ചുകൊണ്ട് അതിനെല്ലാം കൂടെ ഒരു ഉത്തരം, ഓരോ ചോദ്യങ്ങൾക്കും ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞു കൊടുത്തുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. സനാതനൻ, ഓവർ ടു യു. താങ്ക് യു. ഓക്കെ, അപ്പോ നമ്മുടെ കൊറോണ വൈറസ് ഉയർന്നു വന്നതിന് ശേഷം ഏകദേശം ഇപ്പോ 235 മില്യൺ ജനങ്ങൾക്ക് കൊറോണ വൈറസ് ബാധിക്കും. 4.8 മില്യൺ മനുഷ്യർ മരണപ്പെടുകയും ചെയ്തു. അപ്പൊ ഈ മഹാമാരി കാരണം ജനജീവിതം സ്തംഭിച്ചപ്പോൾ സയൻസിന്റെ പിൻബലത്തിൽ വിവിധ രാജ്യങ്ങളിലുള്ള സയന്റിസ്റ്റുകളുടെ പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും പ്രയത്നത്തിന്റെയും പരിണത ഫലമായി നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ വാക്സിൻ പുറത്തിറക്കാൻ സാധിച്ചു. എന്നാൽ ഈ മികവിന് അംഗീകരിക്കുന്നതിന് പകരം ഇതര വൈദ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ചിലർ സ്വന്തം നിലനിൽപ്പ് അപകടത്തിലാവുമെന്ന് മനസ്സിലാക്കി തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വാക്സിന് എതിരെ ഉണ്ടയില്ല വെടി പൊട്ടിക്കാൻ തുടങ്ങി. ഇതര വൈദ്യത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ പൊള്ളയായതുകൊണ്ട് തന്നെ സയന്റിഫിക് എവിഡൻസിന്റെ ആദ്യ പടി പോലും കടക്കാൻ പറ്റിയില്ല എന്നതാണ് വാസ്തവം. സ്വന്തം പ്രത്യശാസ്ത്രത്തിന്റെ കഴിവുകേടും മറച്ചു വെക്കാൻ വേണ്ടി ചില കപട അശാസ്ത്രീയവാദികൾ വാക്സിൻ വിരുദ്ധതയിലേക്ക് നീങ്ങി. അവരെ കൂട്ടുപിടിച്ച് ചില മതമൗലികവാദികളും രംഗത്ത് വന്നു. വേറെ ചിലരുടെ വാദം വാക്സിൻ ഉണ്ടാക്കുന്നത് നിഗൂഢമായ ഒരു ഇല്യൂമിനാറ്റി സംഘമാണെന്നും കൊറോണ വൈറസ് എന്നൊരു സംഗതിയേ ഇല്ലെന്നുമാണ് പ്രചരിപ്പിക്കുന്നത്. വാക്സിൻ വിരുദ്ധത പൊതുജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്ന ഇവർ വലിയ വിപത്താണ് സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത്. ഈ കോൺസ്പിറസി തിയറി പടച്ചുവിടുന്നത് മൂലം സമൂഹത്തിൽ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സയൻസ് ബ്രിഗേഡ് ഈ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ആദ്യത്തെ ഒരു ചെറിയ അവലോകനത്തിന് ശേഷം ചോദ്യോത്തരങ്ങളായാണ് ഈ വിഷയം അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ടോണി പറഞ്ഞതുപോലെ ആദ്യം സ്പീക്കർ പാനലിലുള്ളവർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടാവുന്നതായിരിക്കും. അതിനുശേഷം ഓഡിയൻസിലുള്ളവർക്ക് മേലോട്ട് കയറി വന്ന് ചോദ്യം ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു, വിഷയത്തിൽ അധിഷ്ഠിതമായി മാത്രമാണ് ഇന്നും ചോദ്യം എന്റർടൈൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി ഒരു അന്തവും കുന്തവും ഇല്ലാത്ത വാക്സിൻ വിരുദ്ധത എന്ന ചർച്ചയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് എന്താണ് ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം എന്നും എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നതെന്നും എങ്ങനെയാണ് COVID-19 നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത് എന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു അവലോകനം പറയാൻ ഞാൻ ഡോക്ടർ ഷിൻസുമോനോട് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. സനാതന്റെ ഇൻട്രൊഡക്ഷന് നന്ദി. സംസാരിക്കാൻ അവസരം തന്നതിന് സയൻസ് ബ്രിഗേഡിനും നന്ദി. ഇതെല്ലാവരിലേക്കും എത്തിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഒരു ഇനിയത്തെ ഒരു 5-10 മിനിറ്റിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ വ്യവസ്ഥിതി, അതിലെന്തൊക്കെ ഭാഗങ്ങളുണ്ട്, ഇതിലെ
എന്തിനെ ഉത്തേജിപ്പിക്കാനാണ് നമ്മൾ വാക്സിൻ മൂലം ശ്രമിക്കുന്നത്, അതെങ്ങനെ പ്രവർത്തിക്കുന്നു, വാക്സിൻ ഏതൊക്കെ ടൈപ്പുണ്ട്, അതുമൂലം നമ്മൾക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടായി, ഇതിൻ്റെ ട്രയൽ ഫേസസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ അഡ്വേഴ്സ് ഇഫക്ട്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഇത്രയും വളരെ ബ്രീഫായിട്ട് പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി നമുക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ പറയാം. അപ്പം ആദ്യം രോഗപ്രതിരോധ സംവിധാനം എന്താണ് എന്ന്, എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, അല്ലെ ഇത് എവിടെയാണ് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ, ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു അവയവമല്ല. നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നാൽ കാണുന്നത് എല്ലാം തന്നെ രോഗപ്രതിരോധ സംവിധാനത്തിൽ പങ്കെടുക്കുന്ന അവയവങ്ങളാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, കാരണം ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നമ്മൾ മൂന്നായിട്ട് വേർതിരിച്ചാൽ ആദ്യത്തെ തന്നെ വരുന്നത്, പ്രാഥമികമായിട്ട് വരുന്ന ഘടകം ബാരിയർ ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അതായത് ഒരു പുറത്തുനിന്ന് വരുന്ന ഒരു രോഗമാണ് നമ്മളിലേക്ക് കടന്നു കയറാതിരിക്കാനുള്ള ഒരു മതിൽക്കെട്ട് പോലെ, അതിൻ്റെ ഭാഗമായിട്ട് വർത്തിക്കുന്ന അവയവങ്ങളാണ് നമ്മളുടെ തൊലി, നമ്മുടെ ക്യാവിറ്റീസിലുള്ള മ്യൂക്കസ്, കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ, അതേപോലെ മറ്റ് സ്രവങ്ങൾ. ഇതിൻ്റെയൊക്കെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ, വരുന്ന രോഗാണു ശരീരത്തിലേക്ക് ഫ്രീ ആയിട്ട് കടന്നു പോവാതിരിക്കാൻ ഒരു ബാരിയറായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ ബാരിയർ ഇമ്മ്യൂണിറ്റി എന്നുള്ള ഒരു പ്രാഥമിക പ്രതിരോധ സംവിധാനം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അനുമാനിക്കാവുന്നതുപോലെ തന്നെ ഇതിനൊരു പ്രത്യേക സ്പെസിഫിസിറ്റി ഒന്നുമില്ല, ഒരു മതിൽ കെട്ടി വെച്ചിരിക്കുന്നു, അത്ര തന്നെ. ഇനി രണ്ടാമത്തെ കോമ്പണൻ്റ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ചില സെൽസും സംഭവങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു ഒരു പ്രതിരോധ സംവിധാനം. അതിനകത്ത് മൈലോയിഡ് സെൽസ് ഉണ്ട്. പലപ്പോഴും പലരും വായിച്ചോ ഒക്കെ ഇട്ടോ ഒക്കെ ഉണ്ടാവും, ന്യൂട്രോഫിൽസ്, മാക്രോഫേജ് എന്നൊക്കെ പറയുന്ന മൈലോയിഡ് സെൽസ് അടങ്ങിയിരിക്കുന്ന ഒരു ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇതിനെന്താണെന്ന് ചോദിച്ചാൽ, ഇതിന് സ്പെസിഫിസിറ്റി ഇല്ല. ഈ ബാരിയർ ഇമ്മ്യൂണിറ്റി മുറിച്ചു കടന്ന് അകത്തേക്ക് കടന്നു വരുന്ന രോഗാണുവിനെ ഇവൻ പുറത്തുനിന്നുള്ളതാണെന്നുള്ള ഒരു തിരിച്ചറിവോടെ മാത്രം, ഒരു സ്പെസിഫിക് അല്ലാതെ, ഒരു പുറത്തുനിന്ന് വന്നു എൻ്റേതല്ല എന്നുള്ളൊരു വകതിരിവ് മാത്രമേയുള്ളൂ, അതാരാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവോ, അവനെ ആ കടന്നു വന്ന രോഗാണുവിനെ എന്ത് ചെയ്താലാണ്, എന്തൊരു പ്രത്യേക സ്പെസിഫിക് ആയിട്ടുള്ള എന്ത് കാര്യം ചെയ്താലാണ് അതിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നോ എന്ന വകതിരിവില്ലാതെ അടച്ചൊരു വെടിവെക്കുന്ന ഒരു സംവിധാനമുള്ള ഒരു സിസ്റ്റമാണ് ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇതിന് സ്പെസിഫിസിറ്റി ഇല്ല, അതിന് ഓർമ്മശക്തിയും ഇല്ല. ഇനി മൂന്നാമത്തെ സംവിധാനമാണ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന, ഇത്രയും കൂടെ സ്പെസിഫിക്കായിട്ടും മെമ്മറിയുള്ളതും, അതായത് ഒരിക്കൽ കടന്നു വന്ന രോഗാണുവിനെ സ്പെസിഫിക്കായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ എലിമിനേറ്റ് ചെയ്യാനുള്ള കഴിവും, അവൻ പിന്നീട് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കയറിയെങ്കിൽ അതിനെ ഓർത്തു വെച്ച് പണ്ട് ഇവൻ ഒരിക്കൽ വന്നതാണല്ലോ എന്നുള്ള ഓർമ്മയുടെ പേരിൽ പെട്ടെന്ന് തന്നെ ഒരു പ്രതിരോധ സംവിധാനം ഉണർത്തിയെടുക്കാനുള്ള ഓർമ്മയും ഉള്ള ഒരു സംവിധാനമാണ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. അതിൽ ടി സെൽസ്, ബി സെൽസ്, ആൻറ്റിബോഡി, ഇതൊക്കെയാണ് അതിൽ പങ്കുചേരുന്ന ഘടകങ്ങൾ. ഇതിനൊരു ഇത് തമ്മിലൊരു ചെറിയ വ്യത്യാസം, ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ഇന്നേറ്റ് വളരെ പെട്ടെന്ന് വരുമെങ്കിലും സ്പെസിഫിസിറ്റി ഇല്ല. അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ഈ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ ഒരു ചെറിയ കാലതാമസമുണ്ടാവും. അതുകൊണ്ട് ആദ്യത്തെ ഇൻസിഡൻസിൽ വളരെ ഒരു ചെറിയ ഒരു ഡിലേ കഴിഞ്ഞിട്ട്, രോഗാണു കടന്നു കയറി കഴിഞ്ഞ് ഒരു ഡിലേ കഴിഞ്ഞതിന് ശേഷമേ ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പ്രതിരോധ സംവിധാനങ്ങളെ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം തിരിച്ചറിയാൻ ഒരു സമയം വേണം, അതിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കാനുള്ള സമയങ്ങളും വേണം, വളരെ സ്പെസിഫിക് ആയതുകൊണ്ട്. അതുകൊണ്ട് അതൊരു സ്ലോ പ്രോസസ്സാണ്. അപ്പം നമ്മൾ ഒരു നമ്മുടെ ശരീരത്തിലേക്ക് ഒരു രോഗാണു കടന്നു കയറിയെങ്കിൽ ഈ ഞാൻ പറഞ്ഞ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഉണർന്നു പ്രവർത്തിക്കുമ്പോൾ ഈ പറയുന്ന ഡിലേ ഉണ്ടാവും. ഈ ഡിലേയിൽ ഇപ്പം ആദ്യമായി ഒരു രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുകയാണ്, അപ്പം ബാരിയർ കടന്നുകൂടി, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയെ കൊണ്ടും രോഗാണുവിനെ കൊല്ലാൻ സാധിച്ചില്ല, അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി പ്രവർത്തിക്കുന്നു. ഒരു നല്ല ശതമാനം ആൾക്കാരിൽ ചിലപ്പോൾ രോഗത്തിനെ അതിജീവിക്കാൻ പറ്റും, ബാക്കിയുള്ളവരിൽ അതിജീവിക്കാൻ സാധിക്കുന്നില്ല എന്നിരിക്കട്ടെ. അപ്പോൾ അതുമൂലം, ഈ രോഗം മൂലം നമുക്ക് ചിലപ്പോൾ ശരീരത്തിന് ഡാമേജസ് ഉണ്ടാവാം, ചില കേസുകളിൽ മരണങ്ങൾ സംഭവിക്കാം. അപ്പം ഈ ഇവിടെ നമ്മളൊരു റിസ്ക് എടുക്കുകയാണ്, അതായത് ഒരു രോഗാണുവിനായിട്ട് എക്സ്പോസ് ചെയ്താൽ ആർക്ക് ദോഷങ്ങളുണ്ടാവും, ആര് മരിക്കും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എത്ര പേര് സർവൈവ് ചെയ്യുന്നു എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം
അതിനു പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വാക്സിൻ ശരീരത്തിലേക്ക് കൊടുക്കണം. അതായത് ഈ രോഗാണുവിനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിന് കാട്ടിക്കൊടുക്കുകയാണ്. ഈ വാക്സിന് അടയാളങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, രോഗമുണ്ടാക്കാനുള്ള കഴിവുള്ള സാധനങ്ങൾ ഉണ്ടാവില്ല. അടയാളങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ളത് കൊടുത്തിട്ട് ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ടി സെൽസിനെയും ബി സെൽസിനെയും ആൻറ്റിബോഡീസിനെയും ഉണർത്തി അതിൻ്റെ മെമ്മറി സെൽസിനുള്ളതും റെഡിയാക്കി വെക്കുന്നു. ഇനി ഈ രോഗിയിലേക്ക്, ഈ പറഞ്ഞ വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആളിലേക്ക്, രോഗിയല്ല ആളിലേക്ക് രോഗാണു പിന്നീട് കടന്നുകൂടിയെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ പരിശീലനം നേടിയതും ഓർമ്മയുള്ളതുമായതുകൊണ്ട് അടയാളത്തിനെ പെട്ടെന്ന് തിരിച്ചറിയാനും പെട്ടെന്ന് തന്നെ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് അതിനെതിരെ ഉണ്ടാക്കിയെടുക്കാനും അതുമൂലം രോഗാവസ്ഥ മൂർച്ഛിക്കുന്നത് തടയാനും സാധിക്കും. ഇതാണ് പൊതുവേ ഉള്ള ഒരു ഒരു വാക്സിനേഷൻ്റെ കോൺസെപ്റ്റ്. ഇപ്പോൾ വാക്സിനേഷൻ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആദ്യത്തെ റിപ്പോർട്ടഡ് വാക്സിൻ, സക്സസ്ഫുൾ വാക്സിനേഷൻ എന്ന് പറയുന്നത് സ്മോൾ പോക്സ് ആണ്. അതിനുശേഷം നമ്മൾ മുന്നോട്ട് വന്ന കാലഘട്ടം എടുത്താൽ നമ്മൾ പല രോഗങ്ങളും ഈ ഭൂമുഖത്തു നിന്ന് തന്നെ വാക്സിനേഷൻ മൂലം തുടച്ചു നീക്കി. ഇപ്പം യു എസിൻ്റെയോ കാനഡയുടെയോ യു കെയുടെയൊക്കെ കണക്കെടുത്താൽ ഇവിടുന്ന് പൂർണ്ണമായും ഡിഫ്തീരിയ, മീസിൽ, സ്മോൾ പോക്സ് ഇതൊക്കെ തുടച്ചു നീക്കപ്പെട്ടു. ഇതിൻ്റെ ക്രെഡിറ്റ് വാക്സിനേഷന് മാത്രമാണ്. നമ്മൾ ഇതിനെ ഒരു ഫിനാൻഷ്യൽ കോൺസെപ്റ്റിൽ നിന്ന് നോക്കിയാൽ ലോകത്ത് നമ്മൾ നടത്തിയേക്കുന്ന ഹെൽത്ത് കെയർ ഇൻ്റർവെൻഷൻസിൽ ഏറ്റവും ഫലപ്രദമായ ഇൻ്റർവെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ വാക്സിനേഷനാണ്. നമ്മൾ ചെലവാക്കുന്ന ഓരോ ഡോളറിനും $16 പ്രതിഫലം നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്നു, ഫിനാൻഷ്യലായിട്ട് നമുക്കിതുകൊണ്ട് ബെനഫിറ്റ്സ് ഉണ്ട്. കാരണം രോഗം കുറയുന്നു, ഹെൽത്ത് കെയർ കോസ്റ്റ് കുറയുന്നു, ആളുകൾക്ക് ജോലി കൂടുതൽ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നു. അതുകൊണ്ട് ആകെ നോക്കിയാൽ നമ്മൾ ഇത്രയും കാലത്തിൽ, ഈ മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഇൻ്റർവെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് വാക്സിനേഷനാണ്. വാക്സിനേഷൻ്റെ ഒരു ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, കാരണം ഇനിയുള്ള നമ്മുടെ കോൺവെർസേഷന് അത് ആവശ്യമായേക്കും എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ സാധാരണ എല്ലാ വാക്സിനും, ഏതൊരു രോഗാണുവിനെയും നമ്മൾ എവിടെയെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സിഗ്നിഫിക്കൻ്റ് പോപ്പുലേഷനിൽ, ഒരു നല്ല ശതമാനം ആൾക്കാരിലേക്ക് അത് പടർന്നു പിടിക്കുന്ന അവസ്ഥ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെതിരെ ഒരു രോഗപ്രതിരോധ സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. അത്രയും ആൾക്കാരെ സേവ് ചെയ്യാമെന്നുള്ള കോൺസെപ്റ്റിൽ ശാസ്ത്രജ്ഞന്മാർ ഇത് വാക്സിൻ കാൻഡിഡേറ്റ്, അതായത് ഈ രോഗാണുവിന് മാത്രമായിട്ട് ഉള്ള എന്തെങ്കിലും അടയാളമുണ്ടോ എന്ന് കണ്ടുപിടിക്കുകയും ആ അടയാളത്തിനെ നമുക്കൊരു വാക്സിൻ്റെ ഫോർമുലയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്ന് ലാബുകളിൽ പരീക്ഷണം നടത്തും. ആ ലാബുകളിലെ പരീക്ഷണങ്ങൾക്ക് ശേഷം ഒരു പ്രീ ക്ലിനിക്കൽ സ്റ്റേജിൽ ചെറിയ മൃഗങ്ങളിലോ അത് എലികളിലോ റാബിറ്റ്സിലോ ഹാംസ്റ്റേഴ്സ് അല്ലെ പ്രൈമേറ്റ്സിലോ ഇത് പരീക്ഷണം നടത്തും. അതായത് ഈ കൊടുക്കുന്ന അടയാളം ഈ മൃഗങ്ങളിലേക്ക് കുത്തിവെച്ചാൽ, ഈ രോഗാണുവിനെതിരെയുള്ള അടയാളം കുത്തിവെച്ചാൽ അതിനെതിരെ ആ പർട്ടിക്കുലർ ജീവി രോഗപ്രതിരോധ സംവിധാനം ഉണ്ടാക്കുന്നുണ്ടോ. അതിൽ ചിലപ്പോൾ നമ്മൾ ആൻറ്റിബോഡി മെഷർ ചെയ്ത് നോക്കും, രോഗത്തിനെതിരെ പ്രതിരോധമുണ്ടോയെന്ന് രോഗത്തിനെ എക്സ്പോസ് ചെയ്ത് നോക്കും. ഇതിന് ശേഷമാണ് മനുഷ്യനിലേക്ക്, ഇതെല്ലാം പാസ്സായെങ്കിൽ മാത്രമാണ് മനുഷ്യനിലേക്ക് ട്രയൽസിൽ വരുന്നത്. അപ്പോൾ അത് ഫേസ് വണ്ണിൽ ഇത്തിരി ഹെൽത്ത് ഈ വോളണ്ടിയേഴ്സിന് ഒരു ഡസൻ, ഫ്യൂ ഡസൻ പീപ്പിളിനെ മാത്രം എടുത്തിട്ട് ഇത് കൊടുത്തത് മൂലം ആൾക്ക് എന്തെങ്കിലും സേഫ്റ്റി കൺസേൺ ഉണ്ടോ എന്ന് പരീക്ഷിക്കും. സേഫ്റ്റി കൺസേൺ ഒന്നും ഇല്ലെങ്കിൽ ഒരു ഫേസ് ടുവിൽ ഒരു 50 to 100% ആൾക്കാരിലേക്ക് കൊടുത്ത് വീണ്ടും സേഫ്റ്റി തന്നെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ സേഫ്റ്റി ഇവാലുവേഷൻ്റെ കൂടെ തന്നെ ഫേസ് 3 ട്രയലിൽ വാക്സിൻ്റെ സേഫ്റ്റിയും എഫിക്കസിയും ഒരു 1000-10000 വരെയുള്ള ആളുകളിൽ കൊടുത്ത് പരീക്ഷിക്കും. ഇതിൻ്റെ ഫലങ്ങൾ ഒരു കമ്മിറ്റിക്ക്, അതായത് ഒരു സയൻറ്റിഫിക് ബോർഡ് റിവ്യൂ ബോർഡിന് സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവർ ഇത് ഓരോ സ്റ്റേജിലും ഇതിൻ്റെ ഡേറ്റ പരിശോധിച്ച് പാർശ്വഫലങ്ങളൊന്നും ഇല്ല എന്നും ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് ലഭിക്കുന്നുണ്ടെന്നും അറിയുന്ന
അറിഞ്ഞതിന് ശേഷം ആണ് ഇതിന് അപ്രൂവൽ സാധാരണ ലഭിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു പോയതിൽ മെൻഷൻ ചെയ്ത ഒരു വേർഡാണ് പാർശ്വബലം. ഇത് ഇന്നത്തെ ഡിസ്കഷന് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഒരു വേർഡായിരിക്കും. നമ്മളിത് ഇനി ഒത്തിരി പ്രാവശ്യം ഇത് നിന്ന് കേൾക്കും. പാർശ്വബലം എന്നോ പ്രതികൂല ബലം എന്നോ സൈഡ് ഇഫക്ട്സ് എന്നോ അഡ്വേഴ്സ് ഇഫക്ട്സ് എന്നോ എന്നൊക്കെ പേരിൽ ഇതിനെപ്പറ്റി നമ്മൾ കേൾക്കും. ഇത് ഇന്നത്തെ ഡിസ്കഷൻ്റെ ഒരു എല്ലാവരും യൂസ് ചെയ്യുന്ന ടെർമിനോളജീസ് കോമൺ ആവാൻ വേണ്ടി ഞാൻ എങ്ങനെയാണ് അഡ്വേഴ്സ് ഇഫക്ട്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് പറയുകയാണ്. അതായത് സാധാരണ പറയുന്ന യൂസ് ചെയ്യുന്ന ഒരു വേർഡ് കോമൺ സൈഡ് ഇഫക്റ്റ്, റെയർ സൈഡ് ഇഫക്റ്റ് എന്നൊക്കെ പറയും. വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു ഒരു വേർഡാണ് ഈ കോമൺ റെയർ എന്നൊക്കെ പറയുന്നത്. എൻ്റെ റെയർ ആവണമെന്നില്ല ലിവിൻ ഉദ്ദേശിക്കുന്ന റെയർ. സോ അത് ഈ താഴെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ആ ക്ലാസിഫിക്കേഷൻ ഞാനൊന്ന് പറയുകയാണ്. 10 പേരിൽ ഒരാൾക്ക് കാണുന്ന ഒരു ഒരു ഇഫക്റ്റിനെ നമ്മൾ വെരി കോമൺ എന്നും, 100 പേരിൽ ഒരാൾ കാണുന്നതിനെ കോമൺ എന്നും, 1000 പേരിൽ ഒന്നെങ്കിലും കണ്ടെങ്കിൽ അതിനെ അൺകോമൺ എന്നും, 10,000-ൽ ഒന്നേ കാണുന്നുണ്ടെങ്കിൽ റെയർ എന്നും, 10,000-നും 100,000-നും അല്ലെ 10,000-നും മണ്ടയിലേക്ക് ഒരാൾക്ക് മാത്രമേ കാണുന്നുള്ളെങ്കിൽ അതിനെ വെരി റെയർ എന്നും പറയും. അപ്പോൾ ഇന്ന് നമുക്ക് ഇനി കോവിഡ് വാക്സിനേഷനിലേക്ക് കടന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, പ്രാഥമികമായി യൂസ് ചെയ്യുന്നത് സ്പൈക്ക് പ്രോട്ടീൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻസ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് പല ഫോമുകളിലുണ്ട്. ഇനാക്ടിവേറ്റഡ് SARS-CoV-2 വൈറസ് ആയിട്ട് കോവാക്സിൻ എന്നുള്ളതിലും, DNA അല്ല വെക്ടർ വാക്സിൻ, വെക്ടർ ബേസ്ഡ് വാക്സിൻ നമ്മുടെ ആസ്ട്രാസെനിക്ക അല്ലെങ്കിൽ കോവിഷീൽഡിൽ ആൻഡ് ജോൺസൺ ആൻഡ് ജോൺസണിൽ ഈ ഈ വൈറൽ വെക്ടർ വാക്സിനായിട്ടും, ഫൈസർ ആൻഡ് മോഡേണ mRNA വാക്സിനായിട്ടും. ഇതിൽ എല്ലാത്തിലും നമ്മൾ ചെയ്യുന്നത് ഒരു കോമൺ തീമാണ്. ഞാൻ നേരത്തെ ഇമ്മ്യൂണോളജിയുടെ ബേസിക്സ് പറഞ്ഞപ്പോൾ പറഞ്ഞത് തന്നെ രോഗാണുവിനെ തിരിച്ചറിയാനുള്ള ഒരു അടയാളം, അത് നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യും. നമ്മുടെ ശരീരത്തിൽ ഇപ്പം കോവാക്സിൻ ആണെന്നുണ്ടെങ്കിൽ അടയാളം തന്നെയാണ് കുത്തിവെക്കുന്നത്, ഇനാക്ടിവേറ്റഡ് വൈറസ് ആയിട്ട്. ഇനി അഡിനോ വൈറൽ ബേസ്ഡ് വാക്സിൻസ് അല്ലെങ്കിൽ mRNA വാക്സിൻസ് ആണെങ്കിൽ നമ്മളുടെ ശരീരത്തിനെ കൊണ്ട് തന്നെ ഈ അടയാളം ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ, അതായത് സ്പൈക്ക് പ്രോട്ടീനെ ഉണ്ടാക്കിയെടുക്കാനുള്ള വൈറസിൻ്റെ ജനിതക മെറ്റീരിയലിൻ്റെ ഒരു ഫോം, അത് ഏതർ DNA ഫോമിലോ RNA ഫോമിലോ നമ്മുടെ ശരീരത്തിലേക്ക് കൊടുത്തിട്ട് നമ്മുടെ ശരീരത്തിനെ കൊണ്ട് തന്നെ ആ പ്രോട്ടീനെ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയും നമ്മുടെ മസിൽ സെൽസിൽ നിന്ന് നമ്മുടെ രോഗപ്രതിരോധ അത് ആ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുകയും നമ്മുടെ മസിൽ സെൽസ് അതിനെ ഉൽപ്പാദിപ്പിക്കുകയും രോഗപ്രതിരോധ സംവിധാനത്തിലെ കോശങ്ങൾ അതിനെ തിരിച്ചറിഞ്ഞ് ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുകയും അതിനെ ഓർത്തു വെക്കുകയും ചെയ്യും. ഇത്രയുമാണ് തൽക്കാലം ഒരു ഇൻട്രോ ആയിട്ട് പറയുന്നത്. സമയം കണ്ടവാനം ഞാൻ എടുക്കുന്നില്ല. അടുത്ത എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ കൂടുതൽ ഞാൻ അപ്പോൾ ആഡ് ചെയ്യാം. ഓക്കെ ഷിൻസ്മോൻ, താങ്ക് യു. അപ്പൊ നമുക്ക് ചോദ്യോത്തര വേളയിലോട്ട് കടക്കാം. അപ്പൊ അതിന് മുൻപായിട്ട് അല്ല ടോണി, സ്റ്റാർട്ട് ചെയ്യല്ലേ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. നമുക്ക് ചോദ്യോത്തരങ്ങളിലോട്ട് കടക്കാം. നമ്മൾ ഈ പറഞ്ഞ പോലെ പല മീറ്റിംഗുകളിലും കയറി ഇറങ്ങി കേട്ട്, ഇവിടെ നിങ്ങളിൽ പലരും കേട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാവാം ഇത്. ഇത് കൂടാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഡിയൻസിൽ നിന്ന് പിന്നീട് അവർക്ക് കയറി വന്ന് ചോദിക്കാവുന്നതാണ്. ഐ തിങ്ക് യു ഷുഡ് ബി ആസ്കിംഗ്. അപ്പോൾ എൻ്റെ ആദ്യ ചോദ്യം ലിബിനോടാണ്. ലിബിൻ, ഈ കോവിഡ് ഇപ്പോൾ ഒരു 2 വർഷത്തോളമായിട്ട് നമ്മളുടെ കൂടെയുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട, വാക്സിനുമായിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ ആദ്യ ചോദ്യം. ഒരുപാട് പേർക്ക് കോവിഡ് വന്നു പോകുന്നുണ്ട്, അസിംപ്റ്റമാറ്റിക്കായിട്ടും വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ ഒരുപാട് പേർക്ക് വന്നു പോകുന്നുണ്ട്. വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് അത് സീരിയസ് ആയിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ അതിലും വളരെ കുറച്ച് പേർക്ക് മാത്രമാണ്, ശതമാനക്കണക്ക് പറയുകയാണെങ്കിൽ, മരണം സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻസ്, ഫസ്റ്റ് ഡോസ്, സെക്കൻഡ് ഡോസ്, തേർഡ് ഡോസ്, അതെല്ലാം ഈ സീരിയസ് ആയിട്ട് വരുന്ന അല്ലെ അങ്ങനെയുള്ളവർക്ക് മാത്രം കൊടുത്താൽ മതിയോ എന്നാണ് ആദ്യത്തെ ചോദ്യം. ഇപ്പോൾ ഒരുപാട് പേർക്ക് അതുപോലെ തന്നെ വന്ന് പോയി ബുദ്ധിമുട്ടുകളില്ലാതെ വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള വാക്സിൻസ് കൊടുക്കേണ്ടതുണ്ടോ? ഓക്കെ, ഓഡിബിൾ ആണല്ലോ അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പം ഈ ചോദ്യം ആക്ച്വലി ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. ഇപ്പം എനിക്ക് കൊറോണ വന്നു, എനിക്ക് എല്ലാം കുഴപ്പമില്ലാതെ പോയി, എന്റെ ചിറ്റപ്പന് വന്നു, എന്റെ അമ്മാവന് വന്നു, ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല. അപ്പൊ എന്തിനാണ് അമിതമായ ഭയം ഇങ്ങനെ ഉണ്ടാക്കി വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രം മരിക്കുന്നുള്ളൂ, അപ്പൊ എന്തിനാ എല്ലാവരെയും പിടിച്ച് വാക്സിനേറ്റ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ആശങ്ക.
ഇത് നമ്മുടെ പോളിയോ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ സ്മോൾ പോക്സ് പോലെയോ ഒക്കെ ഭീകരനൊന്നും അല്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനുള്ള പ്രധാനമായിട്ടുള്ള അതിന്റെ ഉത്തരം മാക്സിമം ഒരു മൂന്ന് പോയിന്റിൽ സമറൈസ് ചെയ്യാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോഴും അറിയില്ല കൊറോണ വൈറസ് ഒരാൾ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും അത് വളരെ നോർമലായിട്ട് അസുഖം സിംറ്റംസ് ഒക്കെ വളരെ മൈൽഡായിട്ട് വന്ന് ഇറങ്ങിപ്പോവോ അതോ കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് അത് പിന്നീട് ഇല്ലാതാവോ അതോ അവസാനം റെസ്പിറേഷൻ കൊടുക്കേണ്ട രീതിയിൽ ഓക്സിജൻ സാച്ചുറേഷൻ ഒക്കെ കുറഞ്ഞ് ഹോസ്പിറ്റലൈസേഷൻ വരെ കൊണ്ടുപോകുന്ന രീതിയിലാവോ അതോ ആൾ മരിച്ചു പോകുന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും ഒരു വ്യക്തിയിൽ അങ്ങനെ നമുക്ക് ആണ് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഒരുപാട് പോസിബിൾ കോറിലേഷൻസ് ഉണ്ട് ആർക്കാണ് കൂടുതൽ സസെപ്റ്റിബിലിറ്റി ഉള്ളതെന്നുള്ളത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കോമോർബിഡിറ്റീസ് ഉള്ള ആൾക്കാർ, അതായത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ അമിതമായ വണ്ണം, ഒബീസിറ്റി, പിന്നെ പ്രായമുള്ള ആൾക്കാർ, ഇങ്ങനെ നാല് ഡിഫറെന്റ് കാറ്റഗറിയിലാണ് വരുന്നത്. പക്ഷെ ഇപ്പോഴും ശാസ്ത്ര ലോകത്ത് തന്നെ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ആളാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ബി എം ഐയുടെ എല്ലാ കാര്യങ്ങളും. അപ്പൊ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല ഇത് ആണ് നമ്മൾ ഈ സോക്കോൾ ആരോഗ്യമുള്ള വ്യക്തികൾ എന്ന് പറയുമെങ്കിലും ആണ് അല്ലെങ്കിൽ പൊതുവെ പ്രഥമ ദൃഷ്ടിയാൽ ആരോഗ്യവാനാണ് എന്ന് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ് എന്ന് കാണുന്നുണ്ടെങ്കിലും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ആർക്കാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഡാറ്റകൾ കാണിക്കുന്നത് ഒരുപാട് യങ് ജനറേഷൻ, അതായത് ഒരു 20-ഉം 30-ഉം 40-ഉം വയസ്സുള്ള ആൾക്കാരിൽ തന്നെ ഒരുപാട് പേർക്ക് കൊറോണ വൈറസ് വരികയും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവർ മരണപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത് വ്യക്തമായിട്ട്. പ്രായമുള്ള ആൾക്കാരിലായിരുന്നു ഏറ്റവും കൂടുതൽ ആദ്യത്തെ വേവും രണ്ടാമത്തെ വേവും വന്നെങ്കിൽ ഇപ്പോൾ മൂന്നാമത്തെ വേവിലൊക്കെ കൂടുതലും കാണുന്നത് ആണ് പ്രായം കുറവുള്ള ആൾക്കാരിലേക്കും അതുപോലെ തന്നെ യാതൊരു രീതിയിലും അങ്ങനെ ഒരു ആണ് റിസ്ക് ഉള്ള ഒരു കാറ്റഗറി അല്ലാത്തതിലാണ് കാണുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ നമുക്കൊരിക്കലും ആണ് ഓക്കെ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല, അപ്പം എനിക്ക് കഴിഞ്ഞ വർഷം വന്നപ്പം ആ പനി അല്ലെങ്കിൽ രണ്ടു വർഷം മുമ്പ് പനി വന്നപ്പോൾ നന്നായി പോയി അപ്പൊ കുഴപ്പമില്ല എന്നുള്ള രീതി നമുക്കൊരിക്കലും അത് എടുക്കാൻ പറ്റത്തില്ല. സോ അങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു രീതിയിൽ നമുക്ക് ആർക്കാണ് ഇത് പണി കിട്ടുന്നത് എന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ നമുക്ക് ഒരിക്കലും സെലക്ട് ചെയ്ത് ഓക്കെ ഇന്ന ആൾക്കാർക്കാണ് കൂടുതൽ റിസ്ക് ഉള്ളത് എന്നുള്ള രീതി മാറ്റിവെച്ച് അവരെ മാത്രം വാക്സിനേറ്റ് ചെയ്ത് ബാക്കിയുള്ള സകല ആൾക്കാരും മാറ്റിവെക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു ഏത് സ്കോറിംഗിലാണ് നമ്മൾ അവരെ മാറ്റിവെക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. അതാണ് പ്രധാന കാര്യം. അപ്പം അത് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരിലും സസെപ്റ്റിബിലിറ്റി ഉണ്ട്, നമുക്ക് എല്ലാവർക്കും പല രീതിയിൽ ഡിസീസ് കോഴ്സ് വരാനും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പൊ അതിലുള്ള ഏറ്റവും നല്ലത് നമ്മളത് മാക്സിമം പ്രൊട്ടക്ഷൻ ആദ്യം എടുക്കുക അല്ലെങ്കിൽ വാക്സിനേഷൻ വഴി നമ്മൾ പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഒരു ഒരു ഉപാധി എന്ന് പറയുന്നത്. ഞാനൊന്നുകൂടി ആ സ്ട്രോങ് കോറിലേറ്റേഴ്സ് പറയാം. ബി എം ഐ ആണ് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് വളരെ സ്ട്രോങ് കോറിലേറ്റർ ആണ്. ഒപ്റ്റിമൽ ബി എം ഐ ഉള്ള ആൾക്കാർക്കാണ് പൊതുവേ ഒരു നല്ലൊരു ഔട്ട്കം കാണുന്നത്. ബി എം ഐ കൂടുതലോ ബി എം ഐ കുറവുള്ള ആൾക്കാരിൽ ഡിസീസ് സിവിയറിറ്റി കൂടുന്നതായിട്ടും ഹോസ്പിറ്റലൈസേഷൻ കൂടുന്നതായിട്ടും മരണനിരക്ക് കൂടുന്നതായിട്ടും കാണുന്നുണ്ട്. ഇത് ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് ആണ്. ഏജിന്റെ ഫാക്ടർ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഉള്ള ഈ കാര്യം പറഞ്ഞത്. പിന്നെയുള്ള ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, പിന്നെ വേറെ പല ഓട്ടോ ഇമ്മ്യൂൺ പ്രോപ്പർട്ടീസ്, അത് കണക്കുകൾ കാണിക്കുന്നത് ആണ് കൊറോണ വൈറസ് വന്നു കഴിഞ്ഞ ആൾക്കാരിൽ റിക്കവർ ചെയ്യുമ്പം ഒരു ഓട്ടോ ഇമ്മ്യൂൺ പ്രൊപ്പൻസിറ്റി ഉണ്ടാവുന്നുണ്ട് എന്നാണ്. അതുപോലെ ഓട്ടോ ഇമ്മ്യൂണിറ്റി മുമ്പുള്ള ആൾക്കാർക്ക് ഇതുപോലെ തന്നെ ആണ് ഒരു ഒരു കൂടുതൽ ഡിസീസ് സിവിയറിറ്റി ഉണ്ടാവുന്നതാണ് കാണിക്കുന്നത്. അതാണ് ആദ്യത്തെ പോയിന്റ്. നമുക്കൊരിക്കലും അറിയാൻ പറ്റില്ല ആർക്കാണ് ഇത് വരുന്നത്, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഒരുപാട് ചെറുപ്പക്കാരിലും വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ കൊറോണ വൈറസ്. എല്ലാം ഇത് പ്രായമുള്ള ആൾക്കാരുടെ ഒരു ഒരു ബുദ്ധിമുട്ടൊന്നും അല്ല അത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബേസിക്കലി ആണ് വൈറസിന്റെ എവല്യൂഷൻ അല്ലെങ്കിൽ വേരിയന്റിന്റെ എവല്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ക്ലിയർ ഡാറ്റയുണ്ട്, വ്യക്തമായിട്ട് ഡാറ്റയുണ്ട്, വാക്സിനേഷൻ എടുത്ത ആൾക്കാരിൽ വൈറസ് കയറി കഴിഞ്ഞാൽ അത് റെപ്ലിക്കേറ്റ് ചെയ്ത് അത് അത് കോപ്പീസ് ഉണ്ടാക്കുന്നതിന്റെ ഇത് വളരെ കുറവാണ് വെൻ കമ്പയർഡ് ടു അൺവാക്സിനേറ്റഡ്. അൺവാക്സിനേറ്റഡ് ആൾക്കാർക്കാണ് കൂടുതൽ ദിവസവും സമയം കൂടുതൽ ദൈർഘ്യത്തിൽ ഡ്യൂറേഷനിലും വാക്സിൻ ആണ് വൈറസ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഓരോ തവണയും വൈറസ് റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ കോപ്പി ഉണ്ടാക്കുമ്പോൾ മ്യൂട്ടേഷൻസ് കൊണ്ടിരുന്നുണ്ട്. അങ്ങനെ മ്യൂട്ടേഷൻസ് കൊണ്ടിരുന്നതിന്റെ ഒരു അക്യുമുലേഷൻ ആണ് നമ്മൾ ഇവൻച്വലി അതൊരു വേരിയന്റ് ആയി മാറുന്നത്. ഒരുപാട് മ്യൂട്ടേഷൻസ് സംഭവിക്കുന്നുണ്ട്. ചിലത് വൈറസിന് ഉപകാരമില്ലാത്ത മ്യൂട്ടേഷൻസ് ആണ്, അപ്പം അത് ഓട്ടോമാറ്റിക്കലി അത് റിമൂവ് ചെയ്യപ്പെടും. ചിലത് കൂടുതലും ന്യൂട്രൽ ആണ്, ഒരു 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 അമിനോ ആസിഡ് മാറി വേറെ അമിനോ ആസിഡ് വന്നാലും അതിന്റെ ഫലപ്രാപ്തിക്ക് ഒരു വ്യത്യാസം ഇല്ലാത്ത രീതിയിലാണ്. ചിലത് പക്ഷേ അഡ്വാൻറ്റേജസ് ആണ് വൈറസിന്, വൈറസിന്റെ ആണ് ഇൻഫെക്റ്റിവിറ്റി കൂട്ടാനോ അതിന്റെ ട്രാൻസ്മിഷൻ കൂട്ടാനോ ഒക്കെ രീതിയിൽ വൈറസിന് ബെനിഫിഷ്യൽ ആണ്. അപ്പൊ എവല്യൂഷൻ ഒരു ഒരു ദിശയൊന്നും ഇല്ല, അതിങ്ങനെ എവല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ചില എവല്യൂഷൻസ് വൈറസിന് ബെനിഫിഷ്യൽ ആയി വരികയും അങ്ങനെ അത് പുതിയ വേരിയൻസിലേക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്.
അപ്പം നമ്മൾ എത്ര കൂടുതൽ കാലം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വൈറസ് ഉണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ ഏത് ആൾക്കാരിലാണോ കൂടുതൽ തവണ വൈറസ് കോപ്പി ഉണ്ടാക്കുന്നത്, ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ കാണുന്നത് പ്രൊലോങ്ഡ് കോവിഡ് ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരിലാണ് ഏറ്റവും കൂടുതൽ ഈ വൈറൽ വേരിയൻസ് കാണുന്നത്. അപ്പം ഈ സമയം ഇത്രയും സമയം വൈറസ് മ്യൂട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് കൂടുതൽ വേരിയൻസ് വരുന്നുണ്ട്. അപ്പം ഡാറ്റ കാണിക്കുന്ന ഇപ്പം നമ്മൾ വേരിയൻസ് നോക്കി കഴിഞ്ഞാൽ, വേരിയന്റിന്റെ എവല്യൂഷൻ നോക്കിയാലും വേരിയൻസ് എവിടുന്നാ വരുന്നത് നോക്കിയാലും കൂടുതൽ മ്യൂട്ടേഷൻ ഉണ്ടാകുന്ന ആൾക്കാർ, മ്യൂട്ടേഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ്. അത് കൂടുതലുള്ളത് അൺവാക്സിനേറ്റഡ് ആൾക്കാരിലാണ്. അപ്പൊ നമ്മൾ ഒരു ചെറിയ ശതമാനത്തെ മാത്രം വാക്സിനേറ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് ഒരു ഉപകാരവും ഇല്ല. നമുക്ക് ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണൽ ഇമ്മ്യൂണിറ്റി കിട്ടാൻ നമുക്ക് ഒരിക്കലും നമുക്ക് ആ വൈറസിനെ ആ കമ്മ്യൂണിറ്റി മാറ്റാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വേറൊരു കൺസേൺ ആയിരിക്കും. നമുക്കിപ്പോൾ ഇന്നുള്ള ഒരു വേർഷൻ ആയിരിക്കില്ല ഒരു പക്ഷേ ഒരു പിന്നീട് വരുന്നത്. ഇതിങ്ങനെ ഇവോൾവ് ചെയ്ത് അവസാനം നമുക്ക് കുറച്ചും കൂടി ഭീകരനായ ഒരു വേർഷൻ വന്നേക്കാം. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം അത് നമ്മൾ ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു പ്രശ്നക്കാരനായ ആളെ വെറുതെ ഇങ്ങനെ അഴിഞ്ഞുവിടാൻ സമ്മതിക്കരുത്. അപ്പം നമുക്ക് തന്നെ അറിയാം നമ്മുടെ സുഹൃത്തുക്കളിലോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും പ്രശ്നക്കാരുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അത് റിസോൾവ് ചെയ്യാണ് നോക്കേണ്ടത്. നമ്മളവരെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അവർ ചിലപ്പം പിന്നീട് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് പറയുന്ന പോലെ ഈ വൈറസ് കണ്ടിന്യൂസ്ലി ഇവോൾവ് ചെയ്യുന്നത് കൊണ്ടും വേരിയന്റ് ഉണ്ടാകുന്നതുകൊണ്ടും നമ്മളത് മാക്സിമം അത് ആണ് വാക്സിനേറ്റ് ചെയ്ത് ആൾക്കാരിൽ ആണ് ഈ ഇതിന്റെ റെപ്ലിക്കേഷൻ വളരെ കുറവായി കാണുകയും അങ്ങനെ അത് അതിന്റെ പോസിബിലിറ്റി ഓഫ് വേരിയന്റ് എവല്യൂഷൻ ഇവോൾവ് ചെയ്യാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ആ ചോദ്യത്തിന്റെ ഭാഗമായിട്ടുണ്ട്, മരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണല്ലോ എന്ന്. അത് ശരിയാണ്. ഇപ്പം മരണനിരക്ക് ഇപ്പൊ കാണിക്കുന്നത് 1% അല്ലെങ്കിൽ 2% ഒക്കെയാണ് കാണിക്കുന്നത്, പല രാജ്യങ്ങളനുസരിച്ചും പല ഡാറ്റയാണ്. അപ്പം നമ്മളെപ്പോഴും ഓക്കെ മരിച്ചില്ലല്ലോ എന്നാ ചിന്തിക്കുന്നത്. പക്ഷെ ഈ മരണം മാത്രമല്ല ഔട്ട്കം, വളരെ വ്യക്തമായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് ഈ കൊറോണ വൈറസ് വന്നതിന് ശേഷം റിക്കവർ ചെയ്ത ആൾക്കാരിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട്. അതിന് നമ്മൾ ലോങ് കോവിഡ് എന്നാണ് പറയുന്നത്. അത് പലർക്കും പല രീതിയിലാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ആണ് പ്രോപ്പറായിട്ട് ആ വൈറൽ ക്ലിയറൻസ് സംഭവിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കൊറോണ വൈറസ് വന്ന ശേഷം ശരീരത്ത് കൊടുത്തിട്ടുള്ള ഒരു പണി അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ലോങ് കോവിഡ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നന്നായിട്ട് പാട്ട് പാടാൻ പറ്റുന്ന ആൾക്കാർക്ക് പിന്നീട് കൊറോണ വന്ന ശേഷം പാട്ട് പാടാൻ സാധിക്കുന്നില്ല, കാരണം അവരുടെ ലങ് കപ്പാസിറ്റി വരെ കുറഞ്ഞിട്ടുണ്ട്. കൊറോണ വന്ന് ന്യൂമോണിയ അടിച്ച് ലങ്സിലെ ഫ്ലൂയിഡ് എല്ലാം തങ്ങി അത് അവിടെ സ്കാറിങ് ആയി. അപ്പൊ പണ്ടത്തെ പോലെ ആ ഒരു ശ്വാസം വലിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളതും ഒരു ഒരു ലോങ് ടേം ആയിട്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ കുറെ പേർക്ക് ആണ് പഴയ പോലത്തെ ഒരു എനർജി ഇല്ലെന്നോ അല്ലെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് ഡിഫറെന്റ് രീതിയിൽ ക്ലാസിഫൈ ആയിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പം അത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരു തവണ വൈറസ് വന്ന് റിക്കവർ ചെയ്ത ഒരാള് മരിച്ചില്ലല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മളത് ഇഗ്നോർ ചെയ്യുന്നത് ശരിയല്ല. കാരണം പിന്നീടും ഒരു രോഗ അവസ്ഥ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഈ ലോങ് കോവിഡ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്. അവിടെ തന്നെ ഒരുപാട് പേർക്ക് അവർക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നുണ്ട്. എന്ത് മാത്രം അതാണ്. അപ്പൊ അത് നമുക്ക് പ്രധാനമായും മുന്നിൽ കാണണം. അപ്പം ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ മാക്സിമം ആൾക്കാർക്ക് രോഗപ്രതിരോധ കിട്ടാനായിട്ട് വാക്സിനേഷൻ എടുക്കണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതെല്ലാം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതായത് വൈറസിന്റെ എവല്യൂഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റും, വൈറസ് പുതിയ വേരിയൻസ് ആവുന്നത് കുറയ്ക്കാൻ പറ്റും, പിന്നെ മരണത്തിനൊക്കെ കുറയ്ക്കാൻ പറ്റും, അതുപോലെ തന്നെ ലോങ് കോവിഡിന്റെ പോസിബിലിറ്റീസ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ളതുകൊണ്ടാണ് നമ്മൾ വാക്സിനേഷൻ എടുക്കണമെന്നും ഇതിനെല്ലാം ഉപരിയായിട്ട് ആരിൽ വൈറസ് വന്നിട്ട് എങ്ങനെ പണി തീർന്ന് പോകും എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ട് നമുക്ക് ഇപ്പോഴും അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ലെറ്റ്സ് ടേക്ക് എ പ്രൊട്ടക്ഷൻ പോലെ ഇപ്പം പലരും പറയുന്ന കേൾക്കാം. ഞാൻ 30 വർഷമായി വണ്ടി ഓടിക്കുന്നു, ഇതുവരെ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള ഒരു ലോജിക്കലല്ല ചിന്തിക്കേണ്ടത്. നമുക്ക് ആണ് ആർക്ക് വേണമെങ്കിലും ആണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നോബഡി ഈസ് ലൈക് 100% ആണ് ലൈക്ക് ഓക്കെ നിങ്ങൾക്ക് കൊറോണ വന്ന ഒരു കുഴപ്പം ഉണ്ടാവില്ല, നിങ്ങളുടെ ബോഡി സൂപ്പർ ആണ് എന്നുള്ള രീതിയിൽ ഒരു ഒരു ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതാണ് പ്രധാന കാര്യം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. താങ്ക് യു. യാ ലിബിൻ, താങ്ക് യു. അടുത്ത ചോദ്യം ചോദിക്കുന്നത് സനാതനാണ്. സനാതൻ പ്ലീസ്. ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ളത് ലിബിനോട് തന്നെയാണ്. ലിബിൻ വാക്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻ ഒന്ന് ലൈക് ഫൈസർ, മോഡേണ, ഈ രണ്ട് ബാക്കിയുള്ള വാക്സിനുകൾ ഉണ്ട് ലൈക്ക്. ബട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്സിനാണ് ഫൈസർ ആൻഡ് മോഡേണ. അത് എനിക്കറിയാൻ കഴിഞ്ഞത് അത് mRNA ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളതാണ്. എന്റെ സംശയം എന്താന്ന് വെച്ചാല്, റോബർട്ട് മലോണ എന്ന ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ് ഈ mRNA വാക്സിൻ കണ്ടുപിടിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹമാണ് പറഞ്ഞത് ഇത് അപകടമാണ്. അപ്പോ അങ്ങനെ ഒരാൾ അത് കണ്ടുപിടിച്ച ഒരാൾ തന്നെ അപകടമാണ് എന്ന് പറയുമ്പോൾ ലിബിൻ എന്തിനാണ് ഇങ്ങനെ എതിർക്കുന്നത്? അത് മാത്രമല്ല, ഈ
റോബർട്ട് മലവിനെക്കാട്ടിലും സയന്റിഫിക് അറിവൊക്കെ ലിബിൻ ഉണ്ടോ? അതാണ് എന്റെ സംശയം. താങ്ക് യു. താങ്ക്സ് സനാതനൻ, അത് നല്ലൊരു ചോദ്യമാണ്. ഇത് ഇതേ ചോദ്യമാണ് പലരും ചോദിച്ചതും ഇതാക്കിയതും. അപ്പം ആദ്യം എന്താ, റോബർട്ട് മലവണ്ണയുടെ ആ കാര്യങ്ങൾ ആദ്യം പറയാം, അതിനുശേഷം എം ആർ എൻ എ വാക്സിനേഷന്റെ കാര്യം പറയാം. പിന്നെ ഇദ്ദേഹം പറയുന്ന അല്ലെങ്കിൽ ഇദ്ദേഹം പ്രചരിപ്പിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ട്വീറ്റ് വഴിയും പിന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്റ് വഴിയും വീഡിയോ വഴിയും അദ്ദേഹം പ്രചരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും ഒന്ന് പറയാം. ഫസ്റ്റ് തിങ് ആരാണ് റോബർട്ട് മലോൺ? അപ്പം ഹീസ് എ സെൽഫ് പ്രൊക്ലെയിംഡ് ഇൻവെന്റർ ഓഫ് എം ആർ എൻ എ വാക്സിൻ. അതായത് പുള്ളി തന്നെയാണ് ഈ എം ആർ എൻ എ വാക്സിൻ അല്ലെങ്കിൽ എം ആർ എൻ എ ടെക്നോളജി കണ്ടുപിടിച്ചത് എന്നാണ് പുള്ളി അവകാശപ്പെടുന്നത്. പക്ഷേ അതിന്റെ വസ്തുത അത് കറക്റ്റ് അല്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായിട്ടുള്ള ആർട്ടിക്കിൾസും ഡീറ്റെയിൽസും നമ്മൾ സയൻസ് ബ്രിഗേഡിന്റെ പബ്ലിക് ഗ്രൂപ്പിൽ ഇടാവുന്നതാണ്. എന്നാലും ഒന്ന് പറഞ്ഞിട്ട് പോവാം. 1989 അദ്ദേഹത്തിനൊരു പി എൻ എ എസ് പ്രൊസീഡിങ്സ് ഓഫ് നാച്ചുറൽ നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് പി എൻ എ എസിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ഇങ്ങനെ ഒരു വളരെ ഏർലി ഒരു പ്രോട്ടോടൈപ്പായിട്ട്, അതായത് ഇങ്ങനെ ഒരു ലിപ്പിഡിനകത്ത് ഒരു ആർ എൻ എ കൊടുത്തിട്ട് അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് ചെയ്തിരുന്നു. ആ പേപ്പറിൽ അദ്ദേഹം കൺക്ലൂഷനിൽ അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട്, ദിസ് ഈസ് എൻ എക്സലന്റ് വാക്സിൻ സ്ട്രാറ്റജി, ഇങ്ങനെ ഒരു വാക്സിൻ ഉണ്ടാക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളി ചെയ്ത റിസർച്ച് ഒരു ഒരു സീഡാണ്, ഒരു 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 ലീഡാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ പുള്ളി അന്നേരം ചെയ്ത ഒരു ടെക്നോളജി, അതിന് ഓർമ്മ ഇപ്പോൾ 1990s പുള്ളിക്ക് ഒരു സയൻസിൽ ഒരു കോതറുണ്ട്. ഇങ്ങനത്തെ രണ്ട് പേപ്പേഴ്സ് അദ്ദേഹത്തിനുണ്ട് ബന്ധപ്പെട്ട്. പിന്നെ അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹം ഇങ്ങനെ ഒരുപാട് വാക്സിൻ കമ്പനീസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആണ് ആണ് എന്താ പറയാ, നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിൽ പുള്ളി വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പോയത്. പക്ഷേ ഇതിലാണ് അദ്ദേഹം പറയുന്നത്, 1989 ആ ഒരു പേപ്പറിലാണ് അദ്ദേഹം ആണ് എം ആർ എൻ എ ടെക്നോളജി കണ്ടുപിടിച്ചു, അതുകൊണ്ട് താനാണ് അതിന്റെ പിതാവ് എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ ഇത് ഫുൾ അബദ്ധമാണ്, മണ്ടത്തരാണ്. ഓക്കെ, അത് പറയാനുള്ള പ്രധാന കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആ പേപ്പറിൽ ചെയ്തിട്ടുള്ള ആ പഠനം ഞാനത് വായിച്ചു നോക്കിയാണ്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു ഡാറ്റയാണ്. അത് ശരിക്കും അത് തുറന്നു വെക്കുന്നുണ്ട്, ഡിസ്കഷനിൽ പറയുന്നുണ്ട്, ഇങ്ങനെ വാക്സിനേഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. സോ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് വാക്സിനേഷൻ നമുക്ക് ഉപയോഗിക്കാന്നുള്ളത്, അത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അദ്ദേഹത്തിന്റെ പേപ്പറിനകത്ത് ആ പരീക്ഷണം ചെയ്തിട്ട് അയ്യോ ഇത് ഭയങ്കര പ്രശ്നമാണ് എന്നല്ല അദ്ദേഹം പറഞ്ഞത്, പഴം തിരിച്ച് നമ്മൾക്ക് ഇത് വാക്സിനേഷന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ആ ഒരു ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിലേക്ക് ഈ ലിപ്പിഡ് കൊഴുപ്പിനകത്ത് ഈ എം ആർ എൻ എ വെച്ച് കൊടുത്ത സമയത്ത് നമ്മുടെ ബോഡി തന്നെ ആ എം ആർ എൻ എ കണ്ടിട്ട് അതിനെതിരെ പ്രതിരോധം ഉണ്ടാക്കുമായിരുന്നു. എന്നിട്ട് ആ എം ആർ എൻ എ ഡിസ്ട്രോ ചെയ്ത് കളയും. നമ്മുടെ ബോഡിക്ക് പല മെക്കാനിസം ഉണ്ട് ഉള്ളിലേക്ക് കയറി വരുന്ന ഡി എൻ എ ആർ എൻ എ എല്ലാം ഡിസ്ട്രോ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതവിടെ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ എക്സ്പെരിമെൻറ്റിൽ ലാബിൽ അത് വർക്ക് ചെയ്ത് പോയി എന്നുള്ളത് വ്യത്യസ്തമായ കാര്യമാണ്. പക്ഷേ ഇൻ ജനറലി നമ്മുടെ ശരീരത്തിൽ ആണ് ഡിസ്ട്രോ ചെയ്ത് കളയത്. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഈ എം ആർ എൻ എന്ന് പറയുന്നത് വളരെ ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എം ആർ എൻ ആ എം ആർ എൻ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ലീഡായിട്ടുള്ള കുറെ ഗവേഷണം നടക്കുകയും നമ്മൾ ന്യൂക്ലിയോടൈഡ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും, ന്യൂക്ലിയോടൈഡ്സ് പറയുന്നത് ഓരോ ചെറിയ ഇപ്പം എ ടി ജി സി എന്ന് പറഞ്ഞാൽ ഓരോ ചെറിയ ഇൻഫർമേഷൻ കോഡ് ചെയ്യുന്ന മിനിമൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ആണ് പറയുന്നത് ന്യൂക്ലിയോടൈഡ് എന്ന്. അപ്പം ന്യൂക്ലിയോടൈഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എം ആർ എൻ എ സ്റ്റെബിലൈസ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എം ആർ എൻ എ സ്റ്റെബിലൈസ് ചെയ്യാൻ മാത്രമേ നമുക്ക് ഇത് പറ്റത്തുള്ളൂ. രണ്ടാമത് ആ എം ആർ എൻ എ നമ്മുടെ ശരീരം ഒരു ഫോറിനായി കാണാത്ത രീതിയിൽ അതിനെ ഒന്ന് റീഡിസൈൻ ചെയ്തിരുന്നു. അപ്പം ഇത് രണ്ടുമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സയന്റിഫിക് ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്. കാരണം എം ആർ എൻ എ ശരീരത്തെ കയറിയാലും നമ്മുടെ ശരീരം അതൊരു എം ആർ എൻ എ ആണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നശിപ്പിക്കുന്നതിന് പകരം ആ എം ആർ എൻ എയിലെ ഇൻസ്ട്രക്ഷൻ നമ്മുടെ ശരീരം തന്നെ ഉപയോഗിച്ച് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ആ ഒരു സംവിധാനത്തിലേക്ക് മാറ്റിയെടുത്തതാണ് എം ആർ എൻ എ ടെക്നോളജിയിലെ ഏറ്റവും വലിയ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് എം ആർ എൻ എ ടെക്നോളജിക്ക് ഒരു നോബൽ പ്രൈസ് കൊടുക്കുകയാണെങ്കിൽ അവർ നോക്കുന്നത് ആ ടെക്നോളജിയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം എന്നുള്ള രീതിയിലാണ്. അത് നോക്കുമ്പം ഒരു സംശയമില്ല അത് റോബർട്ട് മലോണയ്ക്ക് അല്ല പോകുന്നത്, കാരണം അദ്ദേഹം ചെയ്ത വർക്ക് വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ ദി സെൽഫ് ഇൻവെന്റർ ഓഫ് എം ആർ എൻ എന്ന് പറയുന്നത് ശരിക്കും മണ്ടത്തരാണ്. അത് എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറയുന്നത് ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാന കാര്യം. ഇതെല്ലാം വളരെ ഫാക്ട് ചെക്ഡ് ആണ്. നിങ്ങൾക്ക് തന്നെ പോയി നോക്കാം, അദ്ദേഹത്തിൻ്റെ 1989 പേപ്പറൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന എം ആർ എൻ എനെ നമ്മൾ ഫസ്റ്റ് സ്റ്റെബിലൈസ് ചെയ്തു, അത് ഫസ്റ്റ് തിങ് രണ്ടാമത് നമ്മുടെ ബോഡി അതിനെ റിയാക്ട് ചെയ്യാതിരിക്കാനുള്ള രീതിയിൽ അതിനെ കുറേ മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ ഇത് രണ്ടും വളരെ കീ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അത് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എം ആർ എൻ എന്ന് കിട്ടിയത്. പിന്നെയും ഒരുപാട് റിസർച്ച് പോയിട്ടുണ്ട് ഈ ലിപ്പിഡ് ഫോർമുലേഷനിൽ, ആ കൊഴുപ്പ് അല്ലെങ്കിൽ എം ആർ എൻ ഡെലിവറി ചെയ്യുന്ന ആ വെഹിക്കിൾ ലിപ്പിഡ് എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യണം എന്നത്. അത് ലോകത്തിലുള്ള ഒരുപാട് പേര് പല വർഷങ്ങളായി ചെയ്തിട്ടുള്ള ഗവേഷണത്തിന്റെ ഒരു ഫലമാണ്. ഇങ്ങനെ ഓരോ ലിപ്പിഡിനകത്തും എൻകാപ്സുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ആ ലിപ്പിഡിന്റെ ആണ് കമ്പോസിഷനും അതിന്റെ സ്റ്റെബിലിറ്റി എല്ലാം ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ലിപ്പിഡ് റിസർച്ച് അതിന് പോയിട്ടുണ്ട് ആണ്. പിന്നെ നാനോ ടെക്നോളജി റിസർച്ച് പോയിട്ടുണ്ട്, മൈക്രോ ഫ്ലൂയിഡിക്സ് എന്ന് പറഞ്ഞ, അതായത് ഓരോ തവണയും ഒരു എം ആർ എൻ എയോ ഒരു കൊഴുപ്പിനകത്ത് വരുന്ന രീതിയിൽ വന്നിട്ടുണ്ട്.
അപ്പം അതൊക്കെ ആണ് ഒരുപാട് വർഷത്തെ റിസർച്ചിന്റെ സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ഗവേഷണ സമയത്താണ് ഒരു എൻറ്റയർ ടെക്നോളജി തന്നെ താനാണ് കണ്ടുപിടിച്ചതെന്ന് ഒരു സ്വയം ഒരു വിമൽകുമാർ ചമയാണ് ആക്ച്വലി റോബർട്ട് മലഡൻ ചെയ്യുന്നത്. അതാണ് സംഭവം. അത് അദ്ദേഹം ചെയ്യാനുള്ളതിനെ കാരണത്തിൽ കണ്ട പോവാം. അദ്ദേഹത്തിന്റെ ഈ 1989 ഈ പേപ്പറും 90 പേപ്പറും കഴിഞ്ഞപ്പോഴേക്കും സംഭവിച്ചത് വെച്ചാൽ ആ ടെക്നോളജി ആരോ അവരുടെ യൂണിവേഴ്സിറ്റിയിൽ ആണ് പേറ്റന്റ് ചെയ്യോ ഒരു കമ്പനിയിലേക്ക് പേറ്റന്റ് ചെയ്യോ എന്തോ ചെയ്തിട്ട് അദ്ദേഹത്തിന് അതിന്റെ മുകളിലുള്ള കുറെ ക്രെഡിറ്റ്സ് നഷ്ടപ്പെട്ടു. അത് സത്യമായ കാര്യമാണ്. അത് ഞാൻ ഫാക്ട് ചെക്ക് ചെയ്യാൻ കണ്ടത് സത്യത്തിൽ ഇപ്പം നിങ്ങളൊരു കാര്യം കണ്ടുപിടിക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ക്രെഡിറ്റ് കിട്ടാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും നല്ല ദേഷ്യം വരും. അത് ഒരു പരിധിവരെ അദ്ദേഹത്തിന് അത് സംഭവിച്ചിട്ടുള്ളത് സത്യമാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു ലീഡ് ആയിട്ടുള്ള ഒരു 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 കോൺട്രിബ്യൂഷനും അദ്ദേഹത്തിന്റെ പേപ്പറിൽ തന്നെ വാക്സിൻ വേണ്ടി ഉപയോഗിക്കാനൊക്കെ പറഞ്ഞ് ചെയ്ത കാര്യവും അവസാനം പേറ്റന്റും ക്രെഡിറ്റും പോയത് മറ്റുള്ളവർക്കാണ്. അപ്പം അവിടെ നിന്ന് അദ്ദേഹത്തിന് ശരിക്കും കുരുപൊട്ടി. അതാണ് സത്യം. അതിനുശേഷം പുള്ളി പലതവണയായിട്ട് ഈ ടെക്നോളജിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം കൊറോണ വൈറസ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫലപ്രാപ്തിയുള്ള രീതിയിൽ രണ്ട് വാക്സിൻസ് വന്നത് മോഡേണയും ഫൈസറുമാണ്. അതിന് ടെക്നോളജി MRNA. അപ്പോഴേക്കും ഹിസ് നെയിം വാസ് നോട്ട് ഈവൻ മെൻഷൻഡ്. അപ്പം ശരിക്കും പുള്ളിക്ക് വട്ടായിപ്പോയി. കാരണം ഇത്രയും വലിയ ലോകത്തുള്ള എല്ലാ ആൾക്കാരും റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ടെക്നോളജി വന്നപ്പം ഇതിന്റെ വളരെ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ലീഡ് എന്നുള്ള രീതിയിൽ ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ട് തന്റെ പേര് വന്നില്ല എന്നുള്ള ഒരു രീതിയിൽ വന്നപ്പോഴേക്കും ഹി റിയലി വാസ് ക്രേസി. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ എല്ലാ ട്വിറ്ററിലും ഒക്കെ ഫേസ്ബുക്കിൽ പുള്ളി തന്നെ സ്വയം എഴുതി വെക്കുന്നത് ദിസ് ആണ് ഇൻവെന്റർ ഓഫ് MRNA ടെക്നോളജി എന്നൊക്കെ പുള്ളി തന്നെ എഴുതി വെക്കുന്നത്. അത് സത്യത്തിൽ തെറ്റാണ്. അയാൾക്ക് ആ ഒരു വിഷമം കൊണ്ടായിരിക്കാന്നേ പറയാൻ പറ്റത്തുള്ളൂ. യു ക്യാൻ ഓൾ ഫാക്ട് ചെക്ക് ഓൾ ദിസ്. ഓക്കെ, അപ്പം ഇത് വളരെ പ്രകടമാണ്. പിന്നെ അതിനുശേഷം പുള്ളി അങ്ങോട്ട് കുറെ ക്ലെയിംസ് വെച്ചിട്ടുണ്ട്. എന്താണ് MRNA വാക്സിൻ ചെയ്യുന്നത്, ഇത് ഇപ്പം സനാതനൻ ചോദിച്ചു പറയും ഇത് ഡേഞ്ചറസ് ആണ്, ഭീകരാന്നൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ 90 നടത്തിയ പരീക്ഷണം പോലെയാ ചെയ്യുന്നതെങ്കിൽ അത് ഒരുപക്ഷെ ഡേഞ്ചറസ് ആയതിന് അതിലൊരു സംശയവും ഇല്ല. ഞാൻ പറഞ്ഞു നമ്മുടെ ബോഡിയിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ബോഡി അതിനെതിരെ നശിപ്പിക്കുന്നു, പിന്നെ അങ്ങോട്ട് പ്രതിരോധം പ്രോപ്പർ ഉണ്ടാവത്തില്ല, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് അന്നുണ്ടായിരുന്നു. അതിലൊരു സംശയമില്ല. പക്ഷെ അതിന്നൊക്കെ ഒരുപാട് മാറിപ്പോയി. ഇപ്പം വന്ന ടെക്നോളജിയിലുള്ള വ്യത്യാസം വളരെ പ്രകടമാണ്. അദ്ദേഹം അതിനുശേഷം പിന്നെ അങ്ങോട്ട് ആക്റ്റീവായിട്ട് റിസർച്ച് വന്നിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഈ ടെക്നോളജി ഡേഞ്ചറസ് ആണ്. പിന്നെ പല അതുമായി ബന്ധപ്പെട്ട് പല കോൺസ്പിറസിയും പുള്ളി പറഞ്ഞിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസ്പിറസി അല്ലെങ്കിൽ രണ്ട് കോൺസ്പിറസി ഞാൻ പറയാം. ഒന്ന്, MRNA നമ്മുടെ ശരീരത്തിൽ കയറി DNAയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. ഇത് 100% റബിഷാണ്. അതിലൊരു തെളിവില്ല. ഒന്നാമത് ഇതിന് സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. അത് സ്റ്റെബിലൈസ് ചെയ്ത് നമ്മൾ വാക്സിൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇന്നേ വരെ നമുക്ക് ഒരു തെളിവില്ല നമ്മുടെ ശരീരത്തിൽ കയറുന്ന MRNA ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയസിലേക്ക് പോർ വഴി കടന്ന് DNAയിലേക്ക് കയറുന്നുള്ളതിന് യാതൊരു തെളിവും ഇന്നില്ല. അപ്പൊ അത് കംപ്ലീറ്റ്ലി തെറ്റാണ്. അതൊക്കെ ചുമ്മാ ആൾക്കാരെ പേടിപ്പിക്കാനായിട്ട് ജനറ്റിക് മ്യൂട്ടേഷൻ ഒക്കെ ഉണ്ടാക്കുന്നത് പറഞ്ഞു നടക്കുന്നല്ലാണ്ട് തെളിവുകളൊന്നുമില്ല. ആർക്കും എന്ത് വേണേലും പറയാം. അങ്ങനെ ഒരു മെക്കാനിസ്റ്റിക് ആയിട്ടും പോസിബിലിറ്റി ഇല്ല, കണ്ടിട്ടുമില്ല. അതാണ് ഫസ്റ്റ് തിങ് പിന്നെ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഏറ്റവും വലിയ കോൺസ്പിറസിയാണ് ഈ വാക്സിൻ എടുക്കുന്ന ആൾക്കാർ ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടെന്ന്, അതായത് അഡ്വേഴ്സ് ഇവന്റ്സ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരു പഠനമൊക്കെ ഉണ്ടായിരുന്നു. ഒരു MDPI എന്ന് പറഞ്ഞൊരു പബ്ലിഷറിനകത്ത്, പബ്ലിഷറിന്റെ വാക്സിൻ എന്ന് പറഞ്ഞൊരു ഒരു ജേർണലിനകത്ത് ഒരു പേപ്പർ ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പുള്ളി വലിയ കാര്യത്തിൽ എടുത്ത് ജൂലൈയിൽ അതൊക്കെ ട്വീറ്റ് ചെയ്തിരുന്നു. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ വാക്സിൻ എടുക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ദോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട്. ആ പേപ്പർ റിട്രാക്റ്റഡ് ആണ്. ഞാൻ ആ റിട്രാക്ട് ചെയ്ത ആ പേപ്പറും റിട്രാക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പബ്ലിക് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ആ പേപ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കാണാം, വെണ്ടക്ക പോലെ റിട്രാക്റ്റഡ് എന്ന് മുകളിൽ കാണാം. അതിന്റെ അത് പഠനത്തിന്റെ ഇവാലുവേഷൻ അതിന്റെ മെത്തഡോളജീസിലെല്ലാം മേജർ ഫ്ലോസ് ഉള്ളതോട് റിട്രാക്ട് ചെയ്ത്, അല്ലാതെ മരുന്ന് മാഫിയ കാശ് കൊടുത്ത് റിട്രാക്ട് ചെയ്തൊന്നുമല്ല. അതിനകത്ത് ക്ലിയർ ആയിട്ട് വായ്ത പേപ്പർ ഈസ് റിട്രാക്റ്റഡ് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് എല്ലാം വിശദമായിട്ടുണ്ട്. അപ്പം അതും ഏകദേശം തീരുമാനമായി. അപ്പം സോ ആണ് നമുക്ക് ഇപ്പം നമുക്കറിയാം നമ്മുടെ ലോക ജനതയിൽ ഇപ്പം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്രയും ആൾക്കാർ ഒരു ഡോസ് എങ്കിലും വാക്സിൻ എടുത്തിട്ടുണ്ട്. ഈ പറയുന്നതൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ഇപ്പം ആൾക്കാരെല്ലാം ഇപ്പം വാക്സിൻ എടുത്ത ആൾക്കാരെല്ലാം ഇപ്പം തട്ടിപ്പോണ്ട അവസ്ഥയായിട്ട് തന്നെ. അപ്പം ഇതൊക്കെ തെറ്റാണ്. ആ പേപ്പറിൽ പറയുന്നത് 3 രണ്ടു പേര് മരിക്കുന്നൊക്കെയാണ് ആ പേപ്പറിൽ പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനത്തെ മണ്ടത്തിൽ എഴുതുകൊണ്ടാണ് ആ പേപ്പർ എല്ലാം റിട്രാക്ട് ചെയ്തു. അപ്പം അതാണ് റോബർട്ട് മെല്ലോയുടെ രണ്ട് ക്ലെയിംസ്, ഈ MRNA DNAയിലേക്ക് വരുന്നു എന്നുള്ളതും, രണ്ടാമത് ആണ് ആ വാക്സിൻ എടുത്ത ആൾക്കാർക്കാണ് കൂടുതൽ ഇഞ്ചറി ഉള്ളതും. അപ്പൊ ഇദ്ദേഹത്തെ ഇങ്ങനെ വലിയ കാര്യത്തിൽ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക, ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ അല്ല റിയൽ MRNA ടെക്നോളജി. ഇനി ഇത് പെട്ടെന്ന് സിമ്പിളായി മനസ്സിലാക്കുക. ഉദാഹരണം പറയാം, നിങ്ങളിപ്പോ ഒരു വീൽ അഥവാ ചക്രം കണ്ടുപിടിച്ചു എന്ന് സങ്കല്പിക്കുക. അതിനുശേഷം അതിന്റെ മുകളിലുള്ള ഒരുപാട് വർഷത്തെ ഗവേഷണത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരു എഞ്ചിൻ കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള ബ്രേക്ക്, പിന്നെ ബാക്കിയുള്ള ട്രാൻസ്മിഷൻ, ബാക്കിയെല്ലാം കണ്ടുപിടിച്ച് ഇതെല്ലാം കൂടി ചേർത്ത് വെക്കുന്നതായിരിക്കും ഒരു വാഹനം. അപ്പം വാഹനത്തിന് വേണ്ടി നോബൽ പ്രൈസ് കൊടുക്കുവാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന എന്തായിരിക്കും അതിന്റെ എഞ്ചിൻ അഥവാ അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി വേണ്ട സാധനങ്ങൾ നോക്കുന്നത്. അല്ലാതെ നമ്മൾ ഓക്കെ ആ ടയർ ഉണ്ടാക്കി ആക്ക് നമുക്ക് കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല.
എല്ലാം കൂടി വരണം. അദ്ദേഹത്തിന്റെ റിസർച്ച് ഒരു ലീഡായിരുന്നു. അദ്ദേഹത്തിന്റെ പേപ്പറിൽ അദ്ദേഹം പറയുന്നുണ്ട് വാക്സിനേഷൻ ഉപയോഗിക്കണമെന്ന്. പക്ഷെ ഒരു mRNA ടെക്നോളജിയുടെ ഇൻവെന്റർ എന്ന് പറയുന്നതൊക്കെ വളരെ പ്രിമച്ചുർ ആണ്. അത് അദ്ദേഹത്തിന്റെ ഒരു കോംപ്ലക്സ് ആണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതാണ് വസ്തുതായ കാര്യം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ലിബിൻ. അടുത്ത ചോദ്യം കൈപ്പള്ളിയോടാണ്. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണം. ഖന സുരേഷൻ പുളിങ് ചെയ്യുന്നുണ്ടല്ലോ. ഖന, ഞാൻ ചോദിച്ചോട്ടെ? ചോദിക്കൂ, ചോദിക്കൂ. അപ്പോൾ ഈ വാക്സിൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യത്തെ വേർഷൻ ഓഫ് വൈറസിന്റെ സ്പൈക്ക് പ്രോട്ടീൻ വെച്ചിട്ടാണ്. ഇപ്പോഴും ഒരുപാട് മ്യൂട്ടേഷൻ നടക്കുന്നു. അപ്പോൾ ഈ സ്പൈക്ക് പ്രോട്ടീനിൽ ഇങ്ങനെ മ്യൂട്ടേഷൻ വരുമ്പോൾ, അതിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടനയിൽ മാറ്റം വരുമ്പോൾ, ഈ വാക്സിൻ എഫക്റ്റീവ് അല്ലാതെ ആവുമോ? പിന്നെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ, നമ്മൾ ഈവൺ അത് സംഭവിച്ചില്ലെങ്കിൽ തന്നെ ഈ വാക്സിന്റെ വാക്സിൻ തരുന്ന ഇമ്മ്യൂണിറ്റിയുടെ കാലയളവ് എത്രയാണ്? എത്ര കാലം ഇത് നമ്മുടെ ശരീരത്തിൽ ഈ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും? ഓർ അതർവൈസ് ഹൗ ഫ്രീക്വന്റ് വി ഹാവ് ടു ഗെറ്റ് വാക്സിനേറ്റഡ് എന്നാണ് എന്റെ ചോദ്യം. വളരെ ശാസ്ത്രീയമായി കൃത്യമായ ഒരു ചോദ്യമാണ് ഡോക്ടർ ഖന ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് മ്യൂട്ടേഷൻ, വൈറസിൽ ഉണ്ടാവുന്ന മ്യൂട്ടേഷൻസ്, ലിബിൻ നേരത്തെ പറഞ്ഞു, ചില മ്യൂട്ടേഷൻസ് എവല്യൂഷണറി വൈറസിന് അഡ്വാൻറ്റേജസ് ആകുകയും അതിൽ ഡോക്ടർ ഖന സൂചിപ്പിച്ചതുപോലെ ചില മ്യൂട്ടേഷൻസ് സ്പൈക്ക് പ്രോട്ടീനിൽ ഉണ്ടാവുകയും ചെയ്യും. ആ സ്പൈക്ക് പ്രോട്ടീനിൽ ഉണ്ടാവുന്ന മ്യൂട്ടേഷൻ ചിലതൊക്കെ വൈറസിന് അഡ്വാൻറ്റേജസ് ആയേക്കാം. അതാണ് ഇപ്പോൾ ഡെൽറ്റ എന്നുള്ള വേരിയൻറ്റിൽ സംഭവിച്ചത്. ആ വന്ന മ്യൂട്ടേഷൻ മൂലം ഒരു വൈറസിന് ഇത്രയും കൂടെ ഒരു ട്രാൻസ്മിസിബിലിറ്റി അഡ്വാൻറ്റേജ് കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യം വാക്സിൻ ഉണ്ടാക്കാൻ വേണ്ടി രൂപീകരിച്ചത് ഡോക്ടർ ഖന സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യത്തെ വൈൽഡ് ടൈപ്പ് വൈറസിൻ്റെ സീക്വൻസ് വെച്ചിട്ടാണ്. mRNA വാക്സിൻ ആയാലും മറ്റ് വാക്സിൻ പ്ലാറ്റ്ഫോമുകളിലുള്ള വാക്സിൻസ് ആയാലും ഡെവലപ്പ് ചെയ്തത് അത് തന്നെയാണ്. ചോദ്യം ഇതായിരുന്നു, ഈ ഇങ്ങനെ മ്യൂട്ടേറ്റ് ആയാൽ നമ്മുടെ കോവിഡ് വാക്സിൻ മൂലം ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ സംവിധാനം ഈ വരുന്ന മ്യൂട്ടൻസിനെ പ്രതിരോധിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. ഇതുവരെയും ഉണ്ടായേക്കുന്ന വേരിയൻസിനെ ഈ പറയുന്ന വാക്സിൻസ്, ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ട് ഓരോ വേരിയൻസിനെതിരെയും, എന്നിരുന്നാലും സാമാന്യം നല്ല രീതിയിൽ, അതായത് ഒരു 70% അടുത്തോ, അത് ഈ പറയുന്ന ആസ്ട്രാസെനിക്ക, കോവിഷീൽഡ്, കോവാക്സിൻകൾക്ക് ഒരു 70% അടുത്തും mRNA വാക്സിൻസിന് ഒരു 80 to 95% വരെ. അത് ഒരു ആദ്യത്തെ ട്രയൽ നടത്തുമ്പോൾ mRNA വാക്സിൻസിന് 94-95% ആയിരുന്നു. അത് ബീറ്റയും ഡെൽറ്റ വേരിയൻസിനും ഒക്കെ വരുമ്പോൾ ഒരു 80% കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും അത്രയും എഫിക്കസിയോടെ യും ഇതിനെ പ്രതിരോധിക്കുന്നുണ്ട്. ചോദ്യം യുനോ മറ്റ് പുതിയ വേരിയൻസിനെ പ്രതിരോധിക്കുമോ എന്ന് ചോദിച്ചാൽ, ഇതുവരെയും ഉള്ള വേരിയൻസിനെ പ്രതിരോധിക്കുന്നുണ്ട്. നമ്മൾ വാക്സിനേഷൻ മൂലം അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രോഗപ്രതിരോധം ഉള്ള ഒരു ജനതയെ ലോകമെമ്പാടും നമ്മൾ വാർത്തെടുത്താൽ അതുമൂലം വൈറസിന് കൂടുതൽ പ്രത്യുൽപാദനം നടത്താനുള്ള അവസരം നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യുൽപാദനം നടക്കുന്ന അവസരത്തിലാണ് മ്യൂട്ടേഷൻസ് സംഭവിക്കുകയും കൂടുതൽ പുതിയ വേരിയൻസ് ഉണ്ടാവുകയും ചെയ്യുന്നത്. അങ്ങനെ പുതിയ വേരിയൻസ് ഉണ്ടാവുന്നതിന് ഉള്ള ഒരു ചാൻസ് കുറയ്ക്കാനും കൂടെയാണ് വാക്സിനെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഉത്തരം, ഇതുവരെയുള്ളതിനെ പ്രതിരോധിക്കാം, ഇനി വരുന്ന വേരിയൻസ് ഈ വാക്സിനെ അതിജീവിച്ചു കൂടാ എന്ന് നമുക്ക് സയൻസിന് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. പക്ഷേ വി ആർ ക്വൈറ്റ് കോൺഫിഡൻറ്റ്, അതായത് ഒരു പ്രോബബിലിറ്റി ഒക്കെ വെച്ച് നോക്കിയാൽ ഇത്രക്കിത്ര മ്യൂട്ടേഷൻസ് ആണ് നമുക്ക് പറ്റുന്നത്, അല്ലെ വൈറസിനെ കൊണ്ട് സാധിക്കുന്നത്. കണ്ടവാനം മ്യൂട്ടേറ്റ് ചെയ്യാം, വൈറസ് കണ്ടവാനം മ്യൂട്ടേറ്റ് ചെയ്താൽ സ്പൈക്ക് പ്രോട്ടീൻ്റെ സ്ട്രക്ചർ കണ്ടവാനം മാറിപ്പോകും. കണ്ടവാനം മാറിപ്പോയാൽ അതിന് H2 എന്ന് പറയുന്ന റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യാൻ സാധിക്കാതെ വരികയും അതുമൂലം ശരീരത്തിലേക്ക് കടന്നുകൂടാൻ പറ്റാതെയും വരും. അങ്ങനെ തന്നെ വൈറസ് എക്സ്റ്റിൻ്റ് ആയി പോവും. സോ ഇതുവരെയുമുള്ള വേരിയൻസിനെ സാധിക്കും. ഇനി എത്ര കാലം ഈ ഇമ്മ്യൂണിറ്റി നിലനിൽക്കും എന്നുള്ളത്, നമുക്ക് ഇതുവരെയും ഒരു 6-8 വരെ നീണ്ടു നിൽക്കുന്ന പഠനങ്ങളാണ് ഉള്ളത് വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ രോഗപ്രതിരോധ സംവിധാനത്തിൽ. നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ വാക്സിൻ്റെ ഇഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുമ്പോൾ സാധാരണ മെഷർ ചെയ്യുന്ന ഒരു പാർട്ട്
ആൻറ്റിബോഡി ടൈറ്ററാണ്. അതായത് ഈ സ്പൈക്ക് പ്രോട്ടീൻ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളുടെ ശരീരം ഉണ്ടാക്കിയേക്കുന്ന ആൻറ്റിബോഡിയുടെ അളവുകൾ പരിശോധിക്കും. അപ്പോൾ ഇത് നമ്മൾ 4 മുതൽ 8 മാസം വരെ ഉള്ള പരിശോധനകൾ നടത്തിയ പഠനങ്ങളുണ്ട്. ആൻറ്റിബോഡി ടൈറ്റർ കുറഞ്ഞു വരുന്നതായി കാണുന്നുണ്ട്. അതായത് ആദ്യത്തെ 2 ആഴ്ച കഴിഞ്ഞുള്ള ആൻറ്റിബോഡി ടൈറ്റർ എടുത്താൽ വളരെ കൂടുതലും ആൻറ്റിബോഡിയുടെ അളവ് വളരെ കൂടുതലും ഇപ്പോഴുള്ള 1-6 മാസത്തിന് ശേഷമുള്ളത് എടുത്താൽ ഇത്തിരി കുറഞ്ഞു വരുന്നതായും കാണുന്നു. എന്നാലും നമ്മൾ അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള കമ്പയർ ചെയ്താണല്ലോ എഫിക്കസി പഠനങ്ങൾ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഇപ്പോഴും പ്രതിരോധ സംവിധാനം സാമാന്യം നല്ല രീതിയിൽ തന്നെ നിലനിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. നമുക്ക് കാലക്രമേണ പുതിയ വേരിയൻസ് വരുന്നതിന് ചിലപ്പോൾ ബൂസ്റ്ററുകൾ ആവശ്യമായി വന്നേക്കാം. ഇന്നത്തെ അവസ്ഥയിൽ ഇപ്പോഴുള്ള 2 ഡോസ് വാക്സിനേഷൻ 1-8 മാസത്തെ പഠനങ്ങളിലും രോഗത്തിനെ പ്രതിരോധിക്കുന്ന നല്ല ശതമാനം ആൾക്കാരിലും രോഗത്തിനെ പ്രതിരോധിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. ലിബിൻ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ട്? ഇല്ല, ഞാൻ സിൻസോമം പറഞ്ഞ 2-ാമത്തെ പോയിന്റിലൂടെ ചെറിയൊരു പോയിന്റ്, അതായത് നമുക്ക് ഈ എത്ര കാലം നമുക്ക് ആണ് ഈ രോഗപ്രതിരോധം ഉണ്ടാവുമെന്ന് ചോദിക്കുന്നത്, നമുക്ക് ഇമ്യൂണോളജിസ്റ്റിനെ സംബന്ധിച്ച് നമ്മളിത് എങ്ങനെയാണ് അളക്കുക ഈ എത്ര കാലം ഉണ്ടെന്നുള്ളത്. അപ്പം നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ബ്ലഡ് ടെസ്റ്റ് വഴി ആൻറ്റിബോഡി നോക്കുക എന്നുള്ളതാണ്. ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ്, അതിനൊരു ഹാഫ് ലൈഫ് ഉണ്ട്. അത് കുറച്ച് കാലം കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി ഡീക്കേജ് ചെയ്ത് കുറഞ്ഞ് കുറഞ്ഞ് വരും, അതിലൊരു സംശയമില്ല. ഇപ്പൊ നമ്മളൊക്കെ പണ്ട് എടുത്തിട്ടുള്ള ചൈൽഡ്ഹുഡായിട്ട് എടുത്തുള്ള വാക്സിനേഷൻ ഒക്കെ എടുത്തതിന്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ ഇപ്പൊ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ പലർക്കും പല ലെവലിലായിരിക്കും ആന്റിബോഡീസ് അളവ് കാണുന്നത്. ചിലർക്ക് ചിലപ്പം കുറച്ചും കൂടി ലോവറായി ഓൾമോസ്റ്റ് ക്ലോസ് ടു അൺഡിറ്റബിൾ വന്ന് കാണും. അതിന്റെ അർത്ഥം പ്രതിരോധം പോയി എന്നല്ല, പകരം ഇത് ഉണ്ടാക്കാനുള്ള സംവിധാനം, അതായത് മെമ്മറി സെല്ലുകൾ, മെമ്മറി ബി സെല്ലുകൾ, അതുപോലെ മെമ്മറി ടി സെല്ലുകളൊക്കെ, അതിനൊക്കെ ഒരു സവിശേഷതയുണ്ട്. അതിന് ഭയങ്കര ലോങ് ആയിട്ട് ശരീരത്തിൽ നിൽക്കാനുള്ള ഒരു ആന്റി അപ്പറ്റോട്ടിക് അഥവാ മരിക്കാതെ കുറെ കാലം ജീവിക്കാനുള്ള ഒരു കഴിവുണ്ട്. മരിക്കില്ല എന്നല്ല, അത് വളരെ ലോങ് ആണ് അതിന്റെ ഇത്, ആന്റി അപ്പറ്റോട്ടിക് ആയിട്ടുള്ള കുറെ ഫാക്ടേഴ്സ് അതിനകത്തുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു ആണ് ഇങ്ങനത്തെ സെല്ലുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആ സെല്ലുകൾ പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റിമുലേഷൻ വരുമ്പോൾ, അതായത് അതേ അണു തന്നെ പിന്നെയും വരുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ ആണ് 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 ഇപ്പം ബി സെൽ മെമ്മറി ബി സെല്ലുകളാണെങ്കിൽ മെമ്മറി ബി സെൽസ് പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ അത് ആന്റിബോഡീസ് ഉണ്ടാക്കും, അതാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെമ്മറി ടി സെല്ലുകളാണെങ്കിൽ മെമ്മറി ടി സെൽ തന്നെ CD4 ഉം CD8 ഉം ഉണ്ട്, അതനുസരിച്ച് പെട്ടെന്ന് തന്നെ പിന്നെയും എക്സ്പാൻഡ് ചെയ്ത് അത് ചെയ്യും. അപ്പം ആണ് ഈ നമ്മളെ ആണ് ആന്റിബോഡി മെഷർ ചെയ്യുന്നതിൽ വലിയൊരു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നാച്ചുറൽ ആയിട്ട് ഇൻഫെക്ഷൻ വന്ന ആൾക്കാരിലും ആണ് ഇതുപോലെ പഠനങ്ങളുണ്ട്. 6-8 മാസം കഴിയുമ്പോൾ ആന്റിബോഡി കുറയുന്നതായിട്ട്, പക്ഷേ അവരുടെ മെമ്മറി സെല്ലുകളെല്ലാം ഇതുണ്ടാക്കുന്ന ഒരു വ്യവസ്ഥ എല്ലാം ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ആണ് ആണ് പറയാനിപ്പോൾ പറ്റത്തുള്ളൂ. ഒരു ഒറ്റ നമ്മൾ പനി നോക്കുന്ന പോലെ തെർമോമീറ്ററിൽ നോക്കി ഇതാണ് വാല്യൂ എന്ന് പറയുന്ന പോലെ നമുക്ക് ആന്റിബോഡി കണ്ടില്ല അയ്യോ പോയെന്ന് പേടിക്കണ്ട. ഈ പത്രത്തിലൊക്കെ ഒരുപാട് ന്യൂസ് പേപ്പർ ഉണ്ട് ആന്റിബോഡി ലെവൽസ് ഡിക്ലൈൻ ഇമ്മ്യൂണിറ്റി ഗോൺ എന്നൊക്കെ, അതൊക്കെ മണ്ടത്തരമാണ്. അത് ഒരു ഐഡിയ ഇല്ലാതെ എഴുതി വെക്കുന്നതാണ് ആൾക്കാർ. അവർക്ക് മെമ്മറി സെല്ലുകളെ പറ്റി ഒന്നും അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പേടി ഉണ്ടാക്കാൻ വേണ്ടി എഴുതുന്നതാണ്, അങ്ങനെയല്ല വസ്തുത. അത് ജസ്റ്റ് ഷിൻസ് പറഞ്ഞു കൂടുതൽ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ ലിബിൻ, താങ്ക് യു. അടുത്ത ചോദ്യം കൈപ്പള്ളിയോടാണ്. കൈപ്പള്ളി, ഈ ഒരു കോവിഡിന്റെയും വാക്സിന്റെയും ഒക്കെ കാലഘട്ടത്തില് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിൽ വളരെ പ്രസക്തമായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇലുമിനാറ്റിയുടെ പങ്ക്. ശരിക്കും ഈ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഇലുമിനാറ്റി ആണോ? താങ്ക് യു. നല്ല വളരെ മികച്ച ഒരു ചോദ്യമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റൂ. കാര്യം ഇത്രയും മനോഹരമായ ഒരു ചോദ്യം ഈ അടുത്ത കാലത്ത് ആരും എന്നോട് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ആദ്യമേ നന്ദി പറയാം. നിഷാദ്, അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ ചോദ്യത്തെ വളരെ പ്രസക്തിയുണ്ട് ഇലുമിനാറ്റി എന്ന് പറഞ്ഞാൽ. അതെ അതെ, ഈസി എടുക്കരുത്. അല്ലല്ല, വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. ഈ ഇലുമിനാണ്ടി അല്ല സോറി ഇലുമിനാറ്റി എന്ന് പറയുന്ന ഈ സംഘടന എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇത് ജർമ്മനിയിൽ തുടങ്ങിയ ഒരു ഒരു സീക്രട്ട് ഓർഗനൈസേഷൻ ആയിട്ടാണ് അതൊരു ഇനിഷ്യലി ഇത് തുടങ്ങിയത്. ഈ അന്ധവിശ്വാസത്തിനും ദുരാചാരങ്ങൾക്കും എതിരെയുള്ള ഒരു 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 പ്രാക്ടിക്കൽ ആയിട്ടുള്ള അദ്ദേഹം ഒരു പ്രാക്ടിക്കലായിട്ട് പ്രാഗ്മാറ്റിക് ആയിട്ട് ലോകത്തെ കണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പേര് ആഡം വൈഷാപ്റ്റ് എന്നാണ്. അപ്പൊ വൈഷാപ്റ്റ് ഒരു ഫിലോസഫറായിരുന്നു. അദ്ദേഹം ഈ ദുരാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഒബ്സ്ക്യൂറാന്റിസം, ഒബ്സ്ക്യൂറാന്റിസം നമ്മൾ ഇന്ന് കാണുന്നത് അധികവും ഈ വേദാന്തവും ഫിലോസഫിയും ഒക്കെ പറഞ്ഞ് മനുഷ്യരെ ഈ ചതിക്കുഴിയിലേക്കാക്കി കൺഫ്യൂസ് ചെയ്ത് പണ്ടാരം നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതിനെതിരെ ഉള്ള ഒരു ഒരു പ്രചരണ
എന്ന പ്രചരണം എന്നുള്ള രീതിയിൽ തുടങ്ങിയ ഒരു ഒരു ഗ്രൂപ്പാണത്, ഒരു ചെറിയൊരു സംഘടനയാണ്. അപ്പൊ ഈ ഇതില് സംഭവിക്കുന്നത് എന്ന് വെച്ചാല് അത് ക്രമേണ ഈ ഫ്രീമേസൺസ് എന്ന് പറഞ്ഞൊരു ഏർലിയർ ഓർഗനൈസേഷൻ ഉണ്ട്, അതൊരു സീക്രട്ട് സൊസൈറ്റി തന്നെയായിരുന്നു. അവർക്ക് കുറെ റിച്വൽസും സംഘടനയിൽ ചേരാനും സംഘടനയിൽ ചേർന്നിട്ട് പലതരത്തിലുള്ള ഡിഗ്രികളൊക്കെ എടുത്തിട്ട് മോർ റിച്വലിസ്റ്റിക് ആയിട്ട് അത് മാറിയത് കൊണ്ട് അത് അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ബോധവൽക്കരിക്കുക എന്നുള്ള രീതിയിലേക്ക് തുടങ്ങിയ ഒരു ഒരു സംഘടനയാണ്. ബേസിക്കലി നമ്മളൊക്കെ ഇന്ന് ചെയ്യുന്ന ഒരു സംഗതി തന്നെയാണ് അന്ന് അദ്ദേഹവും അത് ചെയ്യാൻ ഉദ്ദേശിച്ചത്, അന്ധവിശ്വാസത്തിനെതിരെ പോരാടുക എന്നുള്ളത്. പക്ഷെ ഒടുവിൽ ഇവരെല്ലാരെയും അത് അന്നത്തെ സർക്കാർ ബാൻ ചെയ്തു. കാര്യം അവിടെ ഈ ഫണ്ടമെന്റലിസ്റ്റ് ക്രിസ്ത്യൻ ശക്തി വളരെ പവർഫുൾ ആയതുകൊണ്ട് ഇതിനെ ബാൻ ചെയ്യുകയാണുള്ളത്. അതുകൊണ്ട് ഇപ്പം ഇലുമിനാറ്റി എന്ന് പറയുന്ന സംഘടനയോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും ഇന്ന് നിലവിലില്ല. ഇനി മാത്രമല്ല ഇത് പിന്നെയും തല ഉടലെടുത്തത് എന്തെന്ന് വെച്ചാൽ, ഈ ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞൊരു കോൺസ്പിറസി വീണ്ടും ഈ ഒരു ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചറിനെ, അതായത് ഒരു ലോകമെല്ലാം തകരാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു മിത്തിന്റെ പുറത്ത് ഉണ്ടാക്കിയ ഈ ലോകത്തുള്ള എല്ലാ ശക്തികൾക്കും നിയന്ത്രിക്കുന്നത് ഇതുപോലുള്ള വൻകിട വലിയ 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 ഫാമിലികളും വലിയ ശക്തികളുമാണെന്നുള്ള ഒരു കോൺസ്പിറസിയുടെ ഭാഗമായിട്ട് ഇലുമിനാറ്റിയെയും കൂടി വലിച്ചു വാരി ഇതിലിട്ടു. ഇലുമിനാറ്റിയിലൊന്നും ഇന്നില്ല. ഇന്നുള്ള ഇതുപോലുള്ള നമ്മളെപ്പോലുള്ള യഥാർത്ഥത്തിൽ ഇന്ന് ഇലുമിനാറ്റി എന്ന് ഇപ്പൊ കേരളത്തിൽ ഇപ്പം ഓൺലൈനിൽ ഇലുമിനാറ്റിയുടെ എന്തെങ്കിലും ഒരു രൂപം ഉണ്ടെങ്കിൽ അത് ഇത് സയൻസ് ബ്രിഗേഡിന് മാത്രമേ ഉള്ളൂ. കാര്യം നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പണ്ട് 1770 നടത്തിയിരുന്ന ഇലുമിനാറ്റിയുടെ പ്രവർത്തനം നമ്മളാണ് ഇപ്പൊ ചെയ്യുന്നത്. ഒരു എൻലൈറ്റൻമെന്റ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു വളരെ ഏളിയ ഒരു ശ്രമമാണ്. പക്ഷേ ഈ അവരുടെ പേരിൽ ആരോപിക്കുന്ന അന്നും ഇന്ന് ആരോപിക്കുന്നത് ഈ പണ്ട് നശിച്ചുപോയ ഈ സംഘടനയെ ആരോപിക്കുന്ന എന്നു വെച്ചാൽ ന്യൂ വേൾഡ് ഓർഡർ കൊണ്ടുവരിക, അതായത് ലോകം മൊത്തം ഒരു കുടക്കീഴിൽ ഒരു ഭരണാധികാരിയുടെ കീഴിൽ കൊണ്ടുവരിക, ഇച്ഛകളും ആശകളും മതങ്ങളും എല്ലാം നശിപ്പിച്ചിട്ട് ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ന്യൂ വേൾഡ് ഓർഡർ ആണെന്നുള്ള ഒരു ഒരു കോൺസ്പിറസിയാണ്. ആ കോൺസ്പിറസിയുടെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചാലും എവിടെ ഒരു പ്ലെയിൻ തകർന്നു വീണാലും ആരെ അസാസിനേറ്റ് ചെയ്താലും ഇതെല്ലാം ഈ പണ്ട് ഇല്ലാതായി പോയ ഇലുമിനാറ്റിയുടെ തലയിൽ വലിച്ചു വയ്ക്കുന്ന ഈ ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അപ്പൊ അതിൽ നമുക്ക് തെളിവുകൾ കണ്ടുപിടിക്കാൻ, അതിനെതിരെ തെളിവ് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇല്ലാത്തൊരു സംഭവത്തിന് നമുക്ക് തെളിവ് കൊണ്ട് അത് സമർപ്പിക്കാൻ പറ്റില്ല. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും എവിഡൻസ് അവർ മുന്നോട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാം. സോ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ചോദ്യത്തിന് ഈ ഒരു ഉത്തരം സാറ്റിസ്ഫാക്ടറി ആകും എന്ന് കരുതി ഞാൻ നിർത്തുന്നു. വളരെ നന്നായി പറഞ്ഞു. താങ്ക് യു നിഷാദ്. അടുത്തതായിട്ട് ചോദ്യം ചോദിക്കുന്ന ഇജാസ് ആണ്. ഇജാസ്, താങ്ക് യു. അപ്പോ ഇന്ന് കേരളത്തില് ഈ കൊറോണ പാൻഡമിക് കാലത്ത് ജീവിക്കുന്ന ഏതൊരാൾക്കും തോന്നാവുന്ന ഒരു ഡൗട്ടാണ് എനിക്കും തോന്നുന്നത്. അതായത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഒരു നല്ലൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കോവിഡ് വരില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ നമ്മുടെ കേരളത്തിലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഹോമിയോപ്പതിയിലെ ശാസ്ത്രജ്ഞന്മാർ ഈ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടുപിടിച്ച വളരെ മഹത്തായിട്ടുള്ള ആസനിക് ആൽബം എന്ന ലോകത്തിലെ തന്നെ വിപ്ലവകരമായിട്ടുള്ള ഒരു മരുന്ന്, ഒരു കണ്ടുപിടുത്തം ഇവിടെ കേരളത്തിൽ സംഭവിക്കുകയുണ്ടായി. എന്നാൽ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ മരുന്നുകൾ വിൽക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇത്ര മഹത്തായിട്ടുള്ള ഈ കണ്ടുപിടുത്തത്തെ ഒതുക്കി കളയുകയാണ് ചെയ്തത്. സോ ഇത്തരം പാർശ്വഫലങ്ങളുള്ള നമ്മുടെ കൊറോണയ്ക്കുള്ള വാക്സിന് പകരം എന്തുകൊണ്ട് നമുക്ക് ഹോമിയോപ്പതിയിലുള്ള ഇമ്മ്യൂൺ ബൂസ്റ്റേഴ്സ് എടുത്തുകൂടാ? അതുപോലെ തന്നെ ഈ ചില ഇപ്പോഴും വാക്സിൻ കിട്ടാത്ത പല സ്ഥലങ്ങളും നമ്മുടെ ഇന്ത്യയിലുണ്ട്. സോ അത്തരം സ്ഥലങ്ങൾക്കിടയ്ക്ക് ഈ വാക്സിന് പകരം ഇത്തരത്തിലുള്ള ഇമ്മ്യൂൺ ബൂസ്റ്ററുകൾ നമുക്ക് എന്തുകൊണ്ട് എത്തിച്ചു കൊടുത്തുകൂടാ? അതുപോലെ തന്നെ എന്തിനാണ് ഇത്രയും സൈഡ് എഫക്റ്റ് ഉള്ള വാക്സിൻ നമ്മൾ എടുക്കുന്നത്? അതിന് പകരം സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ആസനിക്കാൽവും എടുത്താൽ പോരെ? താങ്ക് യു. ഇത് ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ? പറയൂ. ഓക്കെ, അപ്പം ആദ്യത്തെ ആ പോയിന്റ്, ആ ഇമ്മ്യൂൺ ബൂസ്റ്റർ എന്നുള്ള വാക്ക് തന്നെ ക്ലാരിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. കാരണം ഇന്ന് കൊറോണ വൈറസിന്റെ അല്ലെങ്കിൽ ഈ പാൻഡമിക് തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ കേൾക്കുന്ന വാക്കാണ് ഇമ്മ്യൂൺ ബൂസ്റ്റർ എന്നുള്ളത്. ഈവൻ നമ്മുടെ വാക്സിനിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ബൂസ്റ്റർ ഡോസ് എന്നൊക്കെ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പദം ബൂസ്റ്റർ എന്നുള്ള ആ ഒരു വാക്ക് നമ്മുടെ മനസ്സിലേക്ക് അത്ര ഇമ്പ്രിന്റ് ചെയ്ത് കിടക്കുകയാണ്. ശരിക്കും നമ്മൾ വിചാരിച്ചിരിക്കുകയാണ് നമ്മുടെ ബോഡിക്ക് എന്തോ ഭയങ്കര ഒരു അൾട്രാ പവർ കിട്ടാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു സുപ്പീരിയർ ആയിട്ട് നമ്മുടെ എന്തോ ഒരു പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് ആ ബൂസ്റ്റർ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ ആ ഒരു
വാക്കിനൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിൽ ഈവൻ വാക്സിനേഷൻ കൊടുക്കുന്നത് മൂലവും നമുക്ക് ആക്ച്വലി കിട്ടുന്നത് ഒരു ആണ് ഒരു ആണ് എക്സാജറേറ്റഡ്, അതിന്റെ കറക്റ്റ് മലയാള വാക്ക് എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ ഒരു ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ല, പകരം സഡൻ ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. അതാണ് സത്യത്തിലുള്ള കാര്യം. നമ്മൾ പ്രിപ്പയർഡ് ആണ് എന്നുള്ള മാത്രമാണ്. ഈ ആണ് ആണ് എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസിന് വലിയ പ്രശ്നമുണ്ട്. അതാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കും, പിന്നെ അലർജീസ് എല്ലാം അതാണ് പ്രശ്നം. അപ്പൊ ആ ഒരു വാക്ക് ആദ്യം തന്നെ ക്ലാരിഫൈ ചെയ്ത് പോവാണ്. ഈ ഇമ്മ്യൂൺ ബൂസ്റ്റ് എന്നുള്ള വാക്ക് വളരെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു വാക്കാണ്. അത് ശരിക്കും ഒരു സയൻസ് കണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കാറില്ല. ഈവൻ ദോ പല സയന്റിഫിക് പേപ്പറിലും നിങ്ങൾക്ക് ആ ഒരു വാക്ക് കാണാമെങ്കിലും സത്യത്തിൽ അതൊരു അതൊന്ന് ക്ലാരിഫൈ ചെയ്യേണ്ട അത്യാവശ്യതയുണ്ട്. വാക്സിനേഷൻ എടുക്കുന്നത് വഴി നമുക്ക് കിട്ടുന്നത് ഒരു 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 ആണ് ഇമ്മ്യൂൺ ട്രെയിനിങ് ആണ്. അതുകൊണ്ട് സോ ദാറ്റ് വി ആർ ബെറ്റർ പ്രിപ്പയർഡ്. ഇത് അതാണ് ഇപ്പൊ നമ്മൾ ഏറ്റവും നല്ല ഒരു പെട്ടെന്ന് ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മൾ പട്ടിണി കിടക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അയാൾക്ക് ആരോഗ്യം ഉണ്ടാവുന്നു എന്നുള്ളത് വ്യത്യസ്തമാണ്. പക്ഷെ ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് അയാൾ ഒരു ഹൾക്കായിട്ടോ സൂപ്പർമാൻ ആയിട്ടോ ഒന്നും മാറിപ്പോകുന്നില്ല. അങ്ങനെ ഒരു മനസ്സിൽ ചിന്തിച്ചാൽ മതി. ഈ ബൂസ്റ്റി എന്നുള്ള വാക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഹോമിയോപ്പതിയിലെ ആർസനിക് ആൽബം. അപ്പം നമുക്ക് ഇത് എല്ലാവർക്കും അറിയാം, ഈ ആർസനിക് ആൽബം 30C ഇമ്മ്യൂൺ ബൂസ്റ്റർ എന്നോ അല്ലെങ്കിൽ പ്രതിരോധ മരുന്നെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് യാതൊരു തെളിവും ഇല്ല. ലൈക്ക് സീറോ ആണ്, പൂജ്യം, വട്ടപൂജ്യമാണ്, ഒന്നുമില്ല. അവരെടുത്ത് അവർക്ക് ആകപ്പാടെ ഉള്ളത് അവരുടെ മെറ്റീരിയ മെഡിക്ക എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. അതായത് ഒരു ആരോഗ്യമുള്ള വ്യക്തിയിൽ ഒരു മരുന്ന് കൊടുത്തതിന് ശേഷം അവരിൽ പ്രകടമാകുന്ന കുറെ സിംറ്റംസ്, ഞാൻ ആ സിംറ്റംസിനെ സിംറ്റംസ് വിളിക്കുന്നില്ല, പകരം പാർശ്വഫലങ്ങൾ എന്നാണ് ഞാൻ വിളിക്കുന്നത്, സൈഡ് ഇഫക്ട് എന്നാണ്. കാരണം ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞ ഒരാൾക്ക് പനി വന്നു കഴിഞ്ഞാൽ സങ്കല്പിക്കുക, ഉടനെ തന്നെ ഒരു ഹോമിയോപ്പതിക്കാരൻ പറയും കണ്ടോ സൈഡ് ഇഫക്റ്റ് ആണെന്ന് പറയും. പക്ഷെ അവരുടെ തന്നെ മരുന്ന് അവരുടെ മെറ്റീരിയൽ മെഡിക്കയില് അവർ ഡ്രഗ് പ്രൂവിങ്ങിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഒരു പനിയാണെങ്കിൽ അവരതിനെ സിംറ്റംസ് എന്ന് പറയത്തുള്ളൂ. വളരെ വളരെ ന്യൂട്രലൈസ് ചെയ്ത് അവരെ വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മെറ്റീരിയൽ മെഡിക്കൽ അടിക്കുക. ആർസനിക് ആൽബം മെറ്റീരിയ മെഡിക്കാൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തുള്ള ലിസ്റ്റ് ഓഫ് സിംറ്റംസ് കാണാം, അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് കാണാം. അപ്പം ആർസനിക് ആൽബം 30C ആരോഗ്യ വ്യക്തിയിൽ കൊടുത്തു കഴിയുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്. ആ സൈഡ് എഫക്ട്സ് എല്ലാം ക്രോഡീകരിച്ച് ഉണ്ടാക്കിയതാണ് ഈ പറഞ്ഞത്. അപ്പം അതിനകത്ത് പറഞ്ഞതില് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും അത് ആണ് പല സിംറ്റംസും നമുക്ക് തിരിച്ചു തള്ളാവുന്ന സിംറ്റംസ് ആണ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ആണ്. പിന്നെ ഇതിന് ഇന്ന് വരെ ആണ് ഒരു പ്രതിരോധം കൊടുക്കുക എന്നുള്ളതിൽ യാതൊരു തെളിവില്ലാന്ന് പറയാനുള്ള കാരണം ഇവരുടെ അടിസ്ഥാന സിദ്ധാന്തങ്ങളായിട്ടുള്ള സിമിലിയയും ഈ പറഞ്ഞ പട്ടണ്ടൈസേഷനും ഒക്കെ ശുദ്ധ മണ്ടത്തരായതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പം ഇന്നേ വരെ നിലവിൽ ഒരു രാജ്യത്തും, ഇന്ത്യ ഒഴിച്ച് വേറെ ഒരു രാജ്യത്തും, അവരുടെ ഗവൺമെന്റ് നിങ്ങൾക്ക് എന്നാൽ എന്നാ ശരി ഹോമിയോപ്പതി ഉണ്ടല്ലോ ആർസനിക് ആൽബം കഴിച്ചു എന്ന് ഒരു ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടില്ല. ഈവൻ ദോ ഹോമിയോപ്പതി പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ജർമ്മനി പോലത്തെ അതിന്റെ ഹോമിയോപ്പതിയുടെ ബർത്ത് പ്ലേസ് എന്ന് പറയാവുന്ന രാജ്യത്ത് പോലും അവിടുത്തെ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി അവരുടെ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഇത് കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഈ മണ്ടത്തരം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ മാത്രമാണെന്ന് മനസ്സിലാക്കണം. ഈ ആയുഷ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉള്ളത് കൊണ്ടും ഇത് ഒരുപാട് ജീവിക്കുന്നുണ്ടും. ഈ ലോകത്ത് എവിടെയും ഇത് ഉപയോഗിക്കുന്നില്ല എന്നുള്ള സത്യമാണ്. അത് മരുന്ന് മാഫിയയുടെ കൈകളുണ്ടോ ഒന്നും അല്ല, തെളിവില്ല, വളരെ സിമ്പിളാണ്. ഇനിയിപ്പം ഈ ഇത് ഇത് ഇന്നിപ്പോ സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് പറയുകയാണ്, ഒരു ലാസ്റ്റ് പോയിന്റ് ആഡ് ചെയ്യാനായിട്ട് ആണ് നിങ്ങൾക്ക് ഇത്രയും ആണ് കൺസേൺ ആണ് ഹോമിയോപ്പതി വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഹോമിയോപ്പതി ഡോക്ടറോട് ചോദിക്കേണ്ടതാണ്. 30C കൊടുക്കുന്ന ആൾക്കാർക്ക് എന്തുമാത്രം പാർശ്വഫലങ്ങളാണ് വരുന്നത്, നിങ്ങളുടെ മെറ്റീരിയ മെഡിക്കയ്ക്കകത്ത് എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതാണ്. 30C കഴിക്കുന്ന ആൾക്കാരുള്ള കുറച്ച് സിംറ്റംസ് ഞാൻ വായിക്കാം. സൂയിസൈഡൽ ടെൻഡൻസി, പിന്നെ മനോരോഗം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ ലിവറും സ്പ്ലീനും എൻലാർജ് ചെയ്യുക, പിന്നെ പനി, പിന്നെ ചുമ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരികയാണ്. ആരോഗ്യവാനായ ആൾക്കാരിലുള്ള സിംറ്റംസ് ആണ് ഞാൻ ഈ പറയുന്നത്, സൈഡ് എഫക്ട്സ് ആണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് അങ്ങ് ചുമ്മാ അങ്ങ് ഉണ്ടാക്കി അങ്ങ് പ്രതിരോധം ഉണ്ടാക്കുന്ന പറയുകയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഹോമിയോ വിശ്വാസിയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ആർസനിക് ആൽബം മെറ്റീരിയൽ മെഡിക്കാൻ അടിച്ച ശേഷം അതിനകത്തുള്ള പാർശ്വഫലങ്ങൾ മുഴുവൻ വായിച്ചിട്ട് ഇത്രയും പാർശ്വഫലം തരുന്ന ഒരു സാധനം എങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുക്കും എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ തീരാവുന്നേ ഉള്ളൂ സംഭവം. അതുകൊണ്ട് ഇന്ന് യാതൊരു തെളിവും ഇല്ല, സീറോ ബോഡി ഫിറ്റ്നസ് ആണ്, മണ്ടത്തരമാണ്. ഇത് വെറും വിശ്വാസത്തിന്റെ പേരിലും കുറെ പേര് ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് അവർക്കും എന്തെങ്കിലും ഒന്ന് കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് കൊടുക്കുന്നത്. അല്ലാണ്ട് യാതൊരു തെളിവും ഇന്ന് ആർസനിക് ആൽബത്തിനില്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഒരു അടുത്ത ചോദ്യം ചോദിക്കുന്ന ടോണിയാണ്. സ്കൂൾ കുട്ടികൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്തേക്കുന്നത് കൊണ്ട് ഒരു ഒന്ന് രണ്ട് കാര്യം കൂടെ നമ്മുടെ ഓഡിയൻസിന് വ്യക്തമായി ചിന്തിക്കാനും അവരിലേക്ക് കുറച്ച് ചോദ്യങ്ങളും കൂടെ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുക.
അതായത് ആർസനിക് ആൽബത്തിൻ്റെ സൈഡ് ഇഫക്ട്സിനെ പറ്റിയും ലിബിൻ ഇപ്പോൾ സംസാരിച്ചു. അപ്പം ഇതിന് കൂടെ ഇത് ഇതാരെങ്കിലും നിങ്ങളോടോ നിങ്ങളുടെ കുട്ടികളോടോ കഴിക്കാനോ നിർദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വയവും അവരോടും ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ. ഞാൻ ആദ്യമേ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു എന്താണ് നമുക്ക് രോഗപ്രതിരോധത്തിന് വേണ്ടത്, എന്താണ് ഓരോ ഇമ്മ്യൂണിറ്റിയുടെ ഫംഗ്ഷനും എന്ന് പറഞ്ഞു. അപ്പം ഈ ആർസനിക് ആൽബം ഇതിൽ എന്താണ് ബൂസ്റ്റ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുക, അതിന് ഉത്തരമുണ്ടോ എന്നുള്ളത് ഒന്ന് മനസ്സിൽ കരുതുക. ഇതിനെ എപ്പോഴാണ് ബൂസ്റ്റ് ചെയ്യുന്നത്, ഗുളിക കഴിച്ച ഉടനെയോ അതോ ഇനി ഗുളിക കഴിച്ചത് മുതൽ ആജീവനാന്ത കാലത്തിലേക്ക് ബൂസ്റ്റ് ചെയ്ത് നിൽക്കുമോ, അതോ ഈ ആഴ്സനിക് ആൽബത്തിന് ഒരു മെമ്മറി റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുടെ പ്രത്യേക ക്യാരക്ടേഴ്സ് ആയ മെമ്മറി റെസ്പോൺസ് ആഴ്സനിക് ആൽബത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇനി ബൂസ്റ്റ് ചെയ്യുന്നത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണെങ്കിൽ കോവിഡ് രോഗത്തിൻ്റെ കോവിഡ് രോഗം മരണത്തിലേക്ക് നയിക്കുന്നതിൻ്റെ ഒരു സുപ്രധാന റീസൺ അൺകൺട്രോൾഡ് ആയിട്ടുള്ള, അതായത് യാതൊരു കൺട്രോളും ഇല്ലാത്ത ഇമ്മ്യൂൺ റെസ്പോൺസാണ് മരണത്തിലേക്ക് എത്തിക്കുന്ന ഒരു റീസൺ. അപ്പോൾ എന്താണ് ഇവർ ബൂസ്റ്റ് ചെയ്യുന്നത്, ബൂസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഗുണമാകുമോ ദോഷമാകുമോ, ഈ ബൂസ്റ്റ് ചെയ്യുന്നത് സ്പെസിഫിക്കാണോ, ഈ ബൂസ്റ്റ് ചെയ്യുന്നത് എത്ര കാലം നിൽക്കും എന്നുള്ള ചോദ്യങ്ങൾക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള ഉത്തരം തരാൻ ഹോമിയോയ്ക്ക് സാധിക്കുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് പരിശോധിച്ചിട്ട് ഈ കുഴിയിൽ ചാടുക. ഓക്കെ ടോണി. യാ താങ്ക് യു. ഓക്കെ, അപ്പൊ ഞാൻ നമ്മുടെ ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ ഗുഡ് ബാഡ് അഗ്ലിയിലെ ഒരു ഡയലോഗ് ഉണ്ട്, അത് ഒരു ഫ്രേസ് ആണ്. ഇൻ ദിസ് വേൾഡ് ദർ ആർ ടു കൈൻഡ്സ് ഓഫ് പീപ്പിൾ മൈ ഫ്രണ്ട്. അപ്പൊ ഇവിടെയും അങ്ങനെയാണ്, വാക്സിൻ വാദികളും വാക്സിൻ വിരുദ്ധവാദികളും. ഇന്നിപ്പോ ഇവിടെ ഈ സ്പീക്കർ പാനലിൽ ഇരിക്കുന്നതൊക്കെ വാക്സിൻ വാദികളാണ്. അപ്പൊ ഞാൻ എന്റെ ചോദ്യത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഐ ജസ്റ്റ് വോണ്ട് ആൻ യെസ് ഓർ നോ ഫ്രം ലിബിൻ. അതായത് ഈ കോവിഡിന് കൊടുക്കുന്ന വാക്സിൻ രണ്ട് ഡോസ് കൊടുക്കുന്നുണ്ട്, അത് ആദ്യം കൊടുക്കുന്ന ഡോസ് കൊടുക്കുന്ന സെയിം കണ്ടന്റ് തന്നെയാണോ ഈ സെക്കൻഡ് ബൂസ്റ്റർ ഡോസിലും കൊടുക്കുന്നത്? ഇറ്റ്സ് എ യെസ് ഓർ നോ, അതൊന്ന് പറഞ്ഞ് എനിക്ക് ചോദ്യത്തിലോട്ട് പോവാം. ലിബിൻ, യെസ്, സെയിം ഡോസ്. താങ്ക് യു, താങ്ക് യു. അപ്പൊ എനിക്ക് എന്റെ ചോദ്യത്തിലോട്ട് പോവുകയാണ്. അതായത് ഈ വാക്സിൻ, ഇപ്പൊ ഈ കോവിഡ് വന്നതിന് ശേഷം ഈ വാക്സിൻ ഡെവലപ്മെന്റ് നടന്നത് വളരെ ദ്രുതഗതിയിലായിരുന്നു അത് നടന്നത്. അപ്പൊ ഈ വാക്സിൻ ഉണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു നമുക്ക് ആദ്യത്തെ ഡോസ് എടുത്തു കഴിഞ്ഞ് 21 ദിവസം കഴിയുമ്പോൾ രണ്ടാമത്തെ ഡോസ് എടുക്കാമെന്ന്. പിന്നീട് ഇതിനെ ക്ഷാമം കൊണ്ടാവാം നിങ്ങൾ പറഞ്ഞു, കമ്പനീസ് പറഞ്ഞു 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ബൂസ്റ്റർ ഡോസ് എടുത്താൽ മതിയെന്ന്. ഈ പണത്തിനോടുള്ള ഒരു പക്ഷേയുള്ള ആക്രാന്തം കാരണമാവാം ഇത്. ആദ്യം കുട്ടികൾക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞു, പിന്നീട് ഇത് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അതേപോലെ ഗർഭിണികൾക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞു, പിന്നീട് പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കൂടുതൽ പൈസ പെട്ടെന്ന് കിട്ടേണ്ടതുകൊണ്ട് ഇത് ഗർഭിണികൾക്ക് കൊടുക്കാമെന്ന് ഇപ്പം പറയുന്നു. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ഇവിടെ ഈ സാധാരണക്കാരായ ജനങ്ങളെ ഈ മരുന്ന് മാഫിയക്കാര് അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ചൂഷണം ചെയ്യുകയല്ലയോ ചെയ്യുന്നത്? ഇങ്ങനെ അവസരത്തിനൊത്ത് പ്രൊഡക്ഷൻ കൂടുമ്പോൾ മാറ്റി പറയുകയും പ്രൊഡക്ഷൻ കുറയുമ്പോൾ ക്ഷാമം വരുമ്പോൾ 3 മാസം കഴിഞ്ഞ് എടുത്താൽ മതിയെന്നൊക്കെ ഈ മാറ്റിയും മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞ് സാധാരണക്കാരെ പറ്റിക്കുന്നത്? ഷിൻസ്മോൻ. ഓക്കെ ടോണി, വളരെ ലോഡഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ടോണി ചോദിച്ചേക്കുന്നത്. ഇതിൽ ഞാൻ ആ ചോദ്യത്തിനെ ഞാൻ മനസ്സിലാക്കുന്ന രീതിയിൽ ആദ്യം ഓഡിയൻസിനും ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യുകയാണ്. അതായത് ഒന്ന്, വാക്സിൻ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് വാക്സിൻ്റെ ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും തമ്മിലുള്ള ഇൻ്റർവെൽസിനെ നമ്മൾ മാറ്റി, അത് ഓക്കെ ആണോ. ഞാൻ അതിൻ്റെ സയൻസ് വശമാണ് അഡ്രസ്സ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് ഓക്കെ ആണോ എന്നുള്ളത്. ബാക്കി അതിൻ്റെ ടോൺ കോൺസ്പിറസി തിയറിയാണ്, അതിനെ സയൻസ് കൊണ്ട് അതിജീവിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ഇത് പ്രഗ്നൻസിയിൽ കൊടുക്കരുതെന്ന് പറഞ്ഞു, കൊടുക്കാവെന്ന് പറഞ്ഞു, അതിൻ്റെ സയൻസ് വശം, പ്രഗ്നൻസിയിൽ കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ, മുലയൂട്ടുന്ന ആൾക്കാരിൽ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ, ഇതാണ് ചോദ്യത്തിന്റെ സുപ്രധാന ഘടകങ്ങൾ. ശരിയല്ലേ ടോണി? യെസ്, അതെ 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 അതാണ്. അതെ, അപ്പോ യെസ്, ടോണി പറഞ്ഞ വാദം ഒരു ഒരു പരിധിവരെയും ശരിയാണ്. നമ്മൾ വാക്സിൻ ട്രയൽസ് നടത്തിയപ്പോൾ
21 ദിവസം അല്ലെ 28 ദിവസം ഒക്കെ ഇൻ്റർവെല്ലിൽ ആണ് വാക്സിൻ്റെ ഫേസ് 3 ട്രയലും പഠനങ്ങളും നടത്തിയത്. അതിനെ ആധാരമാക്കിയിട്ടാണ് വാക്സിൻ എഫിക്കസി കാൽക്കുലേറ്റ് ചെയ്യുകയും അത് കൺസേൺഡ് ആയിട്ടുള്ള അതറൈസിംഗ് ഏജൻസി, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ICMR, USലാണെങ്കിൽ FDA, CDC, ഇവർക്ക് പ്രസൻറ്റ് ചെയ്യുകയും എമർജൻസി യൂസ് അതറൈസേഷൻ ഒബ്റ്റെയിൻ ചെയ്യുകയും ചെയ്തത് ഈ പറഞ്ഞ ട്രയലിനെ ബേസ് ചെയ്താണ്. പക്ഷേ അതിനുശേഷം ടോണി പറഞ്ഞതുപോലെ തന്നെ വാക്സിൻ്റെ അവൈലബിലിറ്റിയിൽ നല്ല ക്ഷാമമുണ്ടായി. അപ്പോൾ നമ്മളൊരു പാൻഡമിക്കിൻ്റെ നടുവിലാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓരോ രാജ്യങ്ങളും അവരുടെ ജനതയെ സംരക്ഷിക്കാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് എല്ലാ രാജ്യങ്ങളും ശ്രമിച്ചത്. അത് ലോക്ക്ഡൗൺ മെഷേഴ്സ് ആവാം, ഈ പറയുന്ന പോലെ മാസ്കിങ്ങോ സോഷ്യൽ ഡിസ്റ്റൻസിങ് എൻഫോഴ്സ് ചെയ്യുന്നതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ പഠനങ്ങളുടെ ഡേറ്റ എടുത്തു വെച്ച് എല്ലാ രാജ്യങ്ങളും പരിശോധിക്കുകയുണ്ടായി. അപ്പോൾ ഒരു ഡോസെങ്കിലും വാക്സിൻ എടുത്തവരിൽ ഒരു ഒരു പരിധി വരെ രോഗത്തിനുള്ളിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ മാക്സിമം ആൾക്കാരിലെങ്കിലും ഒരു പരിധിവരെയെങ്കിലും ഉള്ള രോഗപ്രതിരോധ സംവിധാനം ഉണ്ടാക്കിയെടുക്കുക, അതുമൂലം നമ്മളുടെ കൂടുതലും രോഗത്തിനോട് അടിമപ്പെടാൻ ചാൻസ് ഉള്ള പോപ്പുലേഷനെ, അതായത് പ്രായമായവരിലെങ്കിലും എത്രയും വേഗം ഒരു ഡോസെങ്കിലും വാക്സിൻ എടുക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഫസ്റ്റ് ഡോസ് വാക്സിൻ എല്ലാവരിലേക്കും എത്തിക്കാനും സെക്കൻഡ് ഡോസ് വാക്സിൻസ് ഈ പറഞ്ഞ 21-28 ദിവസം എന്നുള്ള ഇൻ്റർവെല്ലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാനും പല രാജ്യങ്ങളും തീരുമാനിക്കുകയുണ്ടായി. ഇതും വെറും ഒരു യുനോ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ മാത്രമായിരുന്നില്ല, അതിന് ആധാരമായി ശാസ്ത്രജ്ഞർ തന്നെ നടത്തിയ പഠനങ്ങൾ ഉണ്ടായിരുന്നു. 2020 മാർച്ചിലൊക്കെ പബ്ലിഷായ ഫൈനൽ പേപ്പർ ആയിരിക്കുന്നത് ഈ മാർച്ച് 2021 അതിൻ്റെ പ്രീ പ്രിൻ്റ് നേരത്തെ വന്നിരുന്നു, ലാൻസെറ്റിൽ വന്നിരിക്കുന്നു. ഈ പേപ്പർ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആസ്ട്രാസെനിക്കയുടെ വാക്സിനിൽ അവർ 6 ആഴ്ച ഇൻ്റർവെൽ അല്ലെ 8 ആഴ്ച, 11 ആഴ്ച, 12 ആഴ്ച ഇങ്ങനെ ഇൻ്റർവെല്ലിൽ സെക്കൻഡ് ഡോസ് കൊടുത്തു. അപ്പം ഈ കൊടുത്ത ആൾക്കാരിൽ തന്നെ 12 ആഴ്ച കഴിഞ്ഞ് ഡോസ് കൊടുത്തവരിലും നല്ല വാക്സിൻ എഫിക്കസി കാണുകയും നല്ല ആൻറ്റിബോഡി ലെവലുകൾ കാണുകയും ചെയ്തു. അപ്പോൾ വാക്സിനേഷൻ്റെ ഡോസിലെ ഇൻ്റർവെല്ല് കൂട്ടുന്നത് കൊണ്ട് നമ്മൾക്ക് പ്രശ്നങ്ങളുണ്ടാവില്ല, അതായത് അത് വാക്സിൻ്റെ എഫിക്കസിയെ ബാധിക്കുന്നില്ല എന്ന് പഠനങ്ങൾ തെളിഞ്ഞത് മൂലമാണ് ഒരു പരിധിവരെയെങ്കിലും നമ്മുടെ ആൾക്കാരെ ഒരു ഡോസ് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് അങ്ങനെ വാക്സിൻ ഇൻ്റർവെൽസ് വേരിയിങ് ആയിട്ട് എടുത്തു. അതിന് വാക്സിൻ അവൈലബിലിറ്റി ഒരു കാരണമാണ്, പക്ഷേ അതിന് പണമുണ്ടാക്കാനുള്ള ഒരു ആർത്തിയുമായി അതിന് ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. നമ്മൾക്ക് അവൈലബിൾ ആയതിൽ ബെസ്റ്റ് ഓപ്ഷൻസ് എടുത്ത് നമ്മൾ ചെയ്തു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇനി ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ പോർഷൻ, അതായത് പ്രഗ്നൻസിയിൽ ആദ്യം എടുക്കരുതെന്ന് പറഞ്ഞു, പിന്നീട് എടുക്കാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ അണ്ടർലൈൻ, പ്രഗ്നൻ്റ് വുമണിൽ വാക്സിൻ എടുക്കുന്നത് മൂലം ദൂഷ്യഫലങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, അതായത് കൺസീവ് ചെയ്തിരിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും അപകടമുണ്ടോ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും അപകടമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇതിന് വ്യക്തമായ പഠനങ്ങൾ അവൈലബിളാണ്. ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിനിൽ June 17 പബ്ലിഷ് ആയ പേപ്പർ, ഇത് ഞാൻ സയൻസ് ബ്രിഗേഡിൻ്റെ ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിൽ പ്രഗ്നൻ്റ് വാക്സിനേറ്റഡും അൺവാക്സിനേറ്റഡും ആയിട്ടുള്ള ആൾക്കാരിലെ പ്രഗ്നൻസിക്ക് ശേഷം ഉണ്ടായ കോംപ്ലിക്കേഷൻസിൻ്റെ പഠനങ്ങൾ നടത്തി, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നും അത് സാധാരണ ഉണ്ടാവുന്ന പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് അതുമായിട്ട് കമ്പയർ ചെയ്തു. ഇപ്പം ഞാൻ ചില പ്രഗ്നൻസി അസോസിയേറ്റഡ് ആയിട്ടുണ്ടാകുന്ന ചില കോംപ്ലിക്കേഷൻസിനെ ഞാൻ ഇവിടെ പറയാം. അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് അബോർഷൻ ഉണ്ടാവുന്നത് സാധാരണ ജനങ്ങളിൽ, വാക്സിനേറ്റഡ് അല്ലാത്ത അല്ലെ വാക്സിൻ ഇല്ലാത്ത കാലഘട്ടത്തിൽ, കോവിഡിന് മുന്നേയുള്ള കാലഘട്ടത്തിൽ സാധാരണ പ്രഗ്നൻ്റ് ആവുന്ന സ്ത്രീകളിൽ സ്പോണ്ടേനിയസ് ആയിട്ട് അബോർഷൻ ഉണ്ടാവുന്നത് 10-20% വരെയാണ്. അത് ഈ വാക്സിൻ എടുത്ത കാലഘട്ടത്തിൽ പ്രഗ്നൻസി വഴി കടന്നുപോയി കുട്ടി ജനിച്ച അല്ലെ കടന്നുപോയ ആൾക്കാരിൽ ഉണ്ടായ സ്പോണ്ടേനിയസ് അബോർഷൻ്റെ 8.4%. അതായത് വാക്സിന് മുന്നേ 10-20 ഇടയ്ക്ക് വാക്സിൻ കഴിഞ്ഞ് 8.4, അപ്പം മാർജിനിനുള്ളിൽ തന്നെയാണ്. സ്റ്റിൽ ബർത്ത് സാധാരണ ഉണ്ടാകുന്നത് 1% താഴെയാണ്. വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഉണ്ടായത് 0.1% പ്രീമെച്യൂർ ബർത്ത് സാധാരണ ഉണ്ടാകുന്നത് 8-15 ഇടയ്ക്കാണ്. വാക്സിൻ എടുത്ത ആൾക്കാരിൽ 9.4%. ഇതിന് ജെസ്റ്റേഷണൽ പീരീഡിൽ കൊച്ചിനുണ്ടാവുന്ന സൈസ്
സാധാരണ കുറഞ്ഞ സൈസ് ഉള്ള അല്ലെ വളർച്ച പൂർണ്ണ വളർച്ച എത്താത്ത ജെസ്റ്റിനൽ സൈസ് കുറഞ്ഞ ഇത് വരുന്നത് 3.5% ആൾക്കാരിൽ സാധാരണ ഉണ്ടാകും. ആഫ്റ്റർ വാക്സിൻ 3.2. ഇനി നിയോനേറ്റൽ ഡെത്ത് ഉണ്ടാവുന്നതോ സാധാരണ 1% താഴെ. വാക്സിന് ശേഷം നമ്മ ഈ പഠനം നടത്തിയ ഗ്രൂപ്പിൽ ഒരു മരണം പോലും സംഭവിച്ചില്ല. അതായത് വാക്സിൻ എടുത്തത് മൂലം സാധാരണ ഉണ്ടാവുന്ന ഇൻസിഡൻറ്റിൽ നിന്ന് ഈ മെഷർ ചെയ്ത ഒരു പാരാമീറ്റേഴ്സും ഒട്ടും കൂടിയിട്ടില്ല, ആ മാർജിനുള്ളിൽ തന്നെ നിന്നിരിക്കുന്നു. അത് എങ്ങനെ നമ്മൾ അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? വാക്സിനേഷൻ മൂലം പ്രഗ്നൻസിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇതെന്തേ ആദ്യം പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ഇത്രയും കണക്കുകൾ ശാസ്ത്രത്തിന് അറിയില്ലായിരുന്നു. ഒരു പ്രഗ്നൻസി വഴി കടന്നു പോയാലേ ഈ കണക്കുകൾ സയൻറ്റിസ്റ്റിന് അക്യൂമുലേറ്റ് ചെയ്യാനും ഇത് കമ്പയർ ചെയ്യാനും അതിനനുസരിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വരാനും അതിനനുസരിച്ച് ഏജൻസികൾക്ക് അഡ്വൈസുകൾ തരാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആണ് ഇതിൽ താമസമുണ്ടായത്. ഇപ്പോൾ നമുക്ക് കണക്ക് ഡേറ്റയുണ്ട്, അത് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ ആധാരമാക്കി ഏജൻസികൾക്ക് പറയാം ഇത് എടുക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. ഇതല്ലാതെ വേറെ എന്തായിരുന്നു ഒരു പോയിന്റ് കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഇത് രണ്ടുമായിരുന്നു. പിന്നെ ഈ 20 ദിവസം 21 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കുന്ന കാര്യം വാക്സിൻ ക്ഷാമം കാരണമായിരുന്നു എന്നുള്ളതായിരുന്നു. വാക്സിൻ ക്ഷാമം ഒരു കാരണമായിരുന്നു, പക്ഷെ അതുമൂലം പേടിക്കേണ്ടതില്ല. അതിന് ഈ ഇന്റർവെൽ കൂട്ടിയാലും കബളിപ്പിക്കലല്ലേ നടന്നത്. കബളിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അത് ഓരോ രാജ്യങ്ങളും, ഇതൊരു ശാസ്ത്രത്തിൻ്റെ അഡ്വൈസ് എന്നുള്ളതിനെക്കാട്ടിലും നമ്മൾ ശാസ്ത്രത്തിൻ്റെ അഡ്വൈസ് എപ്പോഴും കണക്കിനെ അനുസരിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കണക്കിന് എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ പഠനങ്ങളെ ആധാരമാക്കിയായിരിക്കും കണക്കുകൾ വരുന്നത്. ആ കണക്കുകൾ ഉൽപ്പാദിപ്പിച്ചെടുത്ത പഠനങ്ങൾ നടത്തിയത് 21-22 എന്നുള്ള കാലയളവിലായിരുന്നു. അത് ആദ്യത്തെ പഠനങ്ങൾ 6 മാസത്തെയോ അല്ലെ 4 മാസത്തെയോ ഇന്റർവെല്ലിൽ വാക്സിൻ എടുത്തിരുന്നുള്ള പഠനം അന്നേ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ വിവരം അന്നേ കിട്ടിയേനെ. പക്ഷേ ആ പഠനങ്ങൾ വരാൻ ഇത്തിരി സമയമെടുത്തു. ഒബ്വിയസ്ലി 21 ദിവസത്തേത് കുറച്ച് ഡ്യൂറേഷനാണ്. 4 മാസത്തെ ഇന്റർവെല്ലിൻ്റെ പഠനങ്ങൾ വരണമെങ്കിൽ അത്രയും കാലം കൂടെ കാത്തിരിക്കണം. ആ കാത്തിരുന്നതിൻ്റെ കാലതാമസം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിലൊരു കബളിപ്പിക്കലില്ല. ടോണി, ഞാൻ സിൻസു ആഡ് ചെയ്തതിനകത്ത് നിന്ന് 2 പോയിന്റ്സ് ഒന്ന് എടുത്തു പറയാനാണ്. അതായത് ബേസിക്കലി നമ്മൾ വാക്സിൻ്റെ ട്രയൽ നടത്തിയത് സിൻസ് പറഞ്ഞ പോലെ തന്നെ 21 ഡേയ്സ് അഥവാ 28 ഡേയ്സ് ഇന്റർവെല്ലായിരുന്നു ഫസ്റ്റും സെക്കൻഡ് ഡോസും. അതിനുശേഷം അതിനുശേഷം ഉള്ള ആൾക്കാരിൽ ഉണ്ടാകുന്ന ആന്റിബോഡി റെസ്പോൺസ്, ടി സെല്ലുകൾ, TH1 TH2 അങ്ങനത്തെ എല്ലാ റെസ്പോൺസും എല്ലാം നമ്മൾ നാച്ചുറലി ഇൻഫെക്റ്റ് ചെയ്ത് റിക്കവർ ചെയ്ത ആൾക്കാർ, മൈൽഡ് മോഡറേറ്റ് സിവിയർ ആയിട്ട് നാച്ചുറൽ ഇൻഫെക്ട് റിക്കവർ ചെയ്ത ആൾക്കാരുടെ അത്ര തന്നെ ഉണ്ടോ ഒന്ന് താരതമ്യം ചെയ്തിട്ടാണ് ഈ വാക്സിൻ ശരിയാണ് ഇത് കുത്തുന്നതുകൊണ്ട് നമുക്ക് ഫലപ്രാപ്തി ഉണ്ടെന്ന് കണ്ടെത്തിയത്. അങ്ങനെയുള്ള ആണ് ഫേസ് 1 എല്ലാ വാക്സിൻ്റെയും ഫേസ് 1 പഠനത്തിൽ ക്ലിയർ ആയിട്ട് കാണാം. വാക്സിൻ ഉണ്ടാക്കുന്ന റെസ്പോൺസ് എത്രയാണ്, ഇതിൻ്റെ തൊട്ടടുത്ത ഗ്രാഫ് നാച്ചുറലി വന്ന ആൾക്കാരിൽ ഉണ്ടായിട്ടുള്ള റെസ്പോൺസ് എത്രയാണ്. അതിലെടുത്ത് പറയേണ്ടത് നാച്ചുറലി ഉണ്ടായ ആൾക്കാരുടെ ഒപ്പം തന്നെയോ അതോ അതിൽ കൂടുതലായിട്ടുമാണ് ആന്റിബോഡി റെസ്പോൺസ് ആണെങ്കിലും ടീസൽ റെസ്പോൺസ് എല്ലാം ഉണ്ടായത്. അപ്പം അന്ന് ട്രയൽ നടത്തിയ 21 ഡേയ്സ് 28 ഡേയ്സിലായിരുന്നു. കാരണം വി വർ ഡെവലപ്പിംഗ് എ വാക്സിൻ ഇൻ ദ മിഡിൽ ഓഫ് എ പാൻഡമിക്. പക്ഷേ ഇതിലെ തമാശ എന്താന്ന് വെച്ചാൽ ഈ എല്ലാവർക്കും അറിയായിരുന്നു ഈ വൺസ് ഇത് അപ്രൂവൽ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ അടിപിടിയായിരിക്കും, അപ്പൊ പിന്നെ വാക്സിൻ്റെ ക്ഷാമം വരുമെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡന്റ് ട്രയൽസ് നടക്കുന്നുണ്ടായിരുന്നു ഡ്യൂറേഷൻ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട്. ഓക്കെ, അത് തന്നെ ഇതാണ് ഇപ്പോൾ 1 മാസം ആ ഒരു 28 ഡേയ്സിന് ഇന്റർവെല്ല്, 2 മന്ത്സ് ഇന്റർവെല്ല്, അതുപോലെ 3 മന്ത്സ് ഇന്റർവെല്ല് ട്രയൽ നടക്കുന്നുണ്ടായിരുന്നു കുറച്ച് ആൾക്കാരിൽ. അപ്പം അങ്ങനെയുള്ള ട്രയലിനകത്ത് നിന്ന് കണ്ടെത്തിയത് യെസ് പ്രൊലോങ്ങിങ് ഈസ് ബെറ്റർ എന്ന് കണ്ടിരുന്നു. അതിന് ഇമ്മ്യൂണോളജിക്കൽ റീസൺ ഉണ്ട്. ഞാൻ ആ ഇമ്മ്യൂണോളജിക്കൽ കാര്യത്തിലേക്ക് പോകുന്നില്ല, പകരം നമ്മൾ കുറച്ചൊന്ന് ഇടപെട്ടെടുക്കുന്നതാണ് നല്ലതെന്ന് അത് വന്നിരുന്നു. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ദ ഡിസിഷൻസ് ആർ പ്രിഡോമിനൻ്റ്ലി ഡാറ്റ ഡ്രിവൺ. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നമ്മൾ നാട്ടിൽ പറഞ്ഞത് നമുക്ക് ഓക്കെ ഇത് കുറച്ച് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ വിൻഡോ പീരീഡിൽ ഒരു പാർഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ട് സിൻസ് പറഞ്ഞ പോലെ തന്നെ, പക്ഷെ കുറച്ച് ഇടപെട്ടെടുക്കുവാണെങ്കിൽ രണ്ടാമത് എടുക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ആ ഒരു എഫക്റ്റ് വിൽ ബി മച്ച് മോർ ബെറ്റർ എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ നമുക്ക് ആ സമയത്ത് നമുക്ക് വേറൊരു പ്രശ്നം വന്നു, നമുക്ക് ഡെൽറ്റ വന്നു. ആ ഡെൽറ്റ വന്നു കഴിഞ്ഞപ്പം ഡെൽറ്റ കാണിച്ചത് ഒരു വാക്സിൻ എടുത്ത ആൾക്കാർക്ക് ഡെൽറ്റയുടെ എഫക്റ്റീവ്നെസ് വെറും 33%, അത്രയും കുറഞ്ഞു. അതേസമയം 2 ഡോസ് എടുത്ത ആൾക്കാർക്ക് കോവിഷീൽഡ് ആണെങ്കിൽ 66 പിന്നെ മറ്റേ ഫൈസറിൻ്റെ ആണെങ്കിൽ 87 എന്നുള്ള രീതിയിൽ വന്നു. അപ്പം മറ്റുള്ള ഒറിജിനൽ ആയിട്ടുള്ള സ്ട്രെയിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫലപ്രാപ്തി കുറഞ്ഞെങ്കിലും ഒരു ഡോസ് എടുക്കുന്നതുകൊണ്ട് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പം ഉടൻ തന്നെ നിർദ്ദേശം പിന്നെ മാറ്റി. അഗെയിൻ ദിസ് ഇസ് ഓൾ ബേസ്ഡ് ഓൺ ഡാറ്റ.
ഓക്കെ, അപ്പൊ ഡാറ്റ ഡ്രിവൺ ആണ് ഡിസിഷൻസ് വന്നത്, അല്ലാതെ എല്ലാം ഒരു പൊളിറ്റിക്കൽ മൂവ് അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വാക്സിന്റെ ക്ഷാമം ഇല്ലാത്ത രാജ്യങ്ങളിൽ കൂടി, ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എന്റെ ഫസ്റ്റ് ഷോട്ട് വാക്സിൻ എടുത്ത സമയത്ത് കാനഡയിൽ അവർക്ക് വലിയൊരു ക്ഷാമമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ പറഞ്ഞു ഡാറ്റ കാണിക്കുന്നുണ്ട് ഇറ്റ്സ് ഗുഡ് ടു എക്സ്റ്റെൻഡ്, സോ യു വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്റെ രണ്ടാമത് കിട്ടി 2 മാസത്തിന് ശേഷമാണ്. അപ്പം എപ്പോഴും അങ്ങനെ ഒരു ഇതുകൊണ്ടല്ല, ഡാറ്റ ഡ്രിവൺ കൂടിയാണ് എന്നുകൂടെ ഒന്ന് ആഡ് ചെയ്യാനായിരുന്നു ഞാൻ ജസ്റ്റ് പറയാൻ വന്നത്, അതൊന്ന് ക്ലാരിഫൈ ആയിട്ട്. ഓക്കെ, താങ്ക്സ്. ഓക്കെ ലിബിൻ ഷിൻസ്മോൻ, താങ്ക് യു. അടുത്ത ചോദ്യം ചോദിക്കുന്ന ആണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം കുറെ ആൾക്കാർ വാക്സിൻ എടുക്കുന്നു, കുറെ ആൾക്കാർ വാക്സിൻ എടുക്കാതിരിക്കുന്നു. അപ്പൊ അതില് ഒരു കാര്യം വരുന്നത് മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഈ വാക്സിൻ എടുത്ത ആളുകൾ എന്തിനാണ് വാക്സിൻ എടുക്കാത്ത ആളുകൾക്ക് വേണ്ടി ഇത്രയും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നതാണ് എനിക്കറിയേണ്ടത്. അതായത് നമ്മൾ വാക്സിൻ എടുത്തു, കുറെ പേര് വാക്സിൻ എടുത്തവരല്ലേ, അപ്പോൾ വാക്സിൻ എടുത്തവർ എന്തിനാണ് വാക്സിൻ എടുക്കാത്തവരെ ഓർത്ത് പേടിക്കുന്നത്, എന്തിനാണ് ഇവർ ഈ ഭയപ്പെടുന്നത്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം അവിടെ നടക്കുന്നത് എന്താണ് പ്രശ്നം? ഈ ഡാർവീനിയൻ തിയറി ഒക്കെ വെച്ചിട്ട് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ലെ, അതൊക്കെ ഒന്ന് നാച്ചുറൽ സെലക്ഷൻ നടക്കാൻ എന്താണ് ഇവർ അനുവദിക്കാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞതിനോടൊപ്പം തന്നെ ഇതിന് പുറകില് ഈ നിർബന്ധത്തിന്റെ പുറകില് ഒരു നിഗൂഢമായിട്ട് അല്ലെങ്കിൽ ഒരു സംഘമായ ഒരു ഗൂഢാലോചന ഈ പറഞ്ഞ പോലെ ഉണ്ടെന്നുള്ളതാണ്. കാരണം ഈ മരുന്നിനെ ഈ സാധാരണക്കാരിലോട്ട് തള്ളിവിടാൻ വേണ്ടിയിട്ട്, കാരണം വാക്സിൻ എടുത്തവരെന്തിനാണ് ഈ പറഞ്ഞ വാക്സിൻ എടുക്കാത്തവരെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? ഓക്കെ, അത് ഞാൻ ആദ്യം ആൻസർ ചെയ്യാം, അതിനുശേഷം കൂടുതലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാം. ഞാനൊരു ഉദാഹരണം പറഞ്ഞു കൊടുക്കാം. ഇപ്പം നമുക്കിപ്പം ഡ്രൈവേഴ്സ് ലൈസൻസ് ഉണ്ട്, ഡ്രൈവ് ചെയ്യുന്നു. ഈ ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവിംഗ് അറിയുന്ന ആൾക്കാർ എന്തിനാണ് ഡ്രൈവിംഗ് അറിയാതെ അല്ലെങ്കിൽ കള്ളു കുടിച്ച് റോട്ടിൽ ഓടിക്കുന്ന ഒരാളെ പേടിക്കുന്നത് എന്നതിന് ഒരു ഇക്വലൻസി ഉണ്ട് ഈ ചോദ്യത്തിന്. കാരണം പ്രധാനമായിട്ടും ആബി പറഞ്ഞ കറക്റ്റാണ്, ഡാർവീനിയൻ എവല്യൂഷൻ നടക്കുന്നുണ്ട്. യു എസിലെ ഡെത്ത് എടുത്താൽ മനസ്സിലാകുന്നുണ്ട്, 99% ആൾക്കാരും മരിക്കുന്നത് അൺവാക്സിനേറ്റഡ് ആൾക്കാരാണ് മരിക്കുന്നത്. അപ്പം പല കാരണങ്ങൾ കൊണ്ട്, ഒന്നുകിൽ അവർക്ക് അഭിനമായ പേടിയായിരിക്കും വാക്സിനോട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോൺസ്പിറസി കുടുങ്ങിയതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് വാക്സിൻ എടുക്കാൻ പറ്റാത്ത ആൾക്കാർ ആണ് പ്രധാനമായിട്ടും ആണ് ഡാറ്റ കാണിക്കുന്നത് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു സംശയമില്ല, വാക്സിനേറ്റഡ് ആൾക്കാർ ആർ മോർ പ്രൊട്ടക്റ്റഡ് ആൻഡ് ഡെത്തും കുറവാണ്. അപ്പം ഡാർവീനിയൻ എവല്യൂഷൻ നടക്കട്ടെ, അങ്ങനെ ഇങ്ങനെ വാക്സിൻ വിരുദ്ധതയുള്ള ആൾക്കാരെല്ലാം ചത്തുപോട്ടെ എന്നുള്ള ഒരു ആശങ്ക ഒരു രീതി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഞാൻ മുമ്പത് അഡ്രസ് ചെയ്തിരുന്നു, ഈ അൺവാക്സിനേറ്റഡ് ഒന്നാമത് നമുക്ക് ഒരു ഈ നമ്മുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറഞ്ഞാൽ ഈ വൈറസിനെ നമ്മുടെ ആണ് ഭൂമുഖത്ത് നിന്ന് മാക്സിമം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അത് നടക്കുമെന്ന് അറിയത്തില്ല, കാരണം മിക്കവാറും എൻഡമിക് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഈ വൈറസിനെ ഇങ്ങനെ ആണ് കയറഴിച്ചു വിടുന്നതിൽ അർത്ഥമൊന്നുമില്ല. അത് പിന്നെയും മ്യൂട്ടേറ്റ് ചെയ്ത് അവസാനം ഈ നമ്മുടെയൊക്കെ ഇപ്പം നിലവിലുള്ള എല്ലാ വാക്സിൻസിനെയും കംപ്ലീറ്റ്ലി ചെറുത്ത് നിൽക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വന്നേക്കാം. വാക്സിൻ്റെ എഫിക്കസി 50 ലോ 2 ഡോസും എടുത്തതിന് ശേഷം 50 ലോ 50 ലോ താഴെയൊക്കെ ആണെങ്കിൽ നമുക്കത് വലിയ പ്രശ്നമായി മാറും. അപ്പം അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി ഉള്ളത് ഏറ്റവും കൂടുതലും അൺവാക്സിനേറ്റഡ് ആൾക്കാരിലാണ്. കാരണം അൺവാക്സിനേറ്റഡ് ആൾക്കാരിലാണ് ഇത് കൂടുതലും ഇത് ഇങ്ങനെ ആണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. രണ്ടാമത് ഇവരെ ഒരു പക്ഷേ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ വാക്സിൻ എടുക്കുന്നില്ലായിരിക്കും, സമ്മതിച്ചു. അവരതിന് ശേഷം അവരുടെ ബോഡിയിലേക്ക് വൈറസ് കിടന്ന ശേഷം അവർ നല്ല പൊട്ടൻഷ്യൽ കാരിയേഴ്സ് ആണ്. അപ്പം അവരെ ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വാക്സിൻ എടുക്കാൻ ജെനുവൻലി സാധിക്കാത്ത ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ പല ക്യാൻസർ തെറാപ്പി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ചില പ്രായത്തിൽ കുറവുള്ള ആൾക്കാർ, ഇപ്പം 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കൊന്നും വാക്സിൻ എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇവർ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തമായ ഡാറ്റയുണ്ട്, ഡെൽറ്റ വേരിയന്റ് ഉള്ള സമയത്ത് കൂടി നമുക്ക് ഡാറ്റയുണ്ട്, ആണ് വാക്സിനേറ്റർ എടുത്ത ആൾക്കാരുടെ സ്രവങ്ങളിൽ നിന്നും വരുന്ന വൈറസുകൾ ഒന്നുകിൽ ഇൻഫെക്ഷ്യസ് കുറവാണ്, അതായത് ഇൻഫെക്ട് ചെയ്യാനുള്ളത് കുറവാണെന്നും, അതുപോലെ തന്നെ വൈറൽ ലോഡ് കുറവാണെന്നും, അഥവാ അല്ലെങ്കിൽ വൈറൽ ലോഡിന്റെ ഡീ കെ എത്ര പെട്ടെന്നാണ് ക്ലിയർ ചെയ്യുന്നുള്ളതിന് വ്യക്തമായ ഡാറ്റയുണ്ട്. അപ്പം വെരി ക്ലിയർ ആണ് അൺവാക്സിനേറ്റഡ് ആൾക്കാരാണ് കൂടുതലായിട്ടും സ്പ്രെഡ് ചെയ്യുന്നുള്ളതിന് പ്രത്യേക സംശയമൊന്നുമില്ല, ഈവൻ ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ഡെൽറ്റ. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ വാക്സിൻ എടുക്കാൻ ഇപ്പം അനുമതിയില്ല, അതിനുള്ള കൂടുതൽ ഡാറ്റയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഓരോ വിരുദ്ധതയുള്ള ആൾക്കാർ മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞ് അവർ ചിലപ്പം രക്ഷപ്പെട്ട് പോകായിരിക്കും. പക്ഷെ അവരെ ആ വാക്സിൻ ആണ് ട്രാൻസ്മിറ്റ് ചെയ്ത് ഒരു പൊട്ടൻഷ്യൽ റിസ്ക് ഗ്രൂപ്പിനെ ആണ് അഫക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ സൊസൈറ്റിക്ക് ഒരു ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം അവരുടെ ബോഡി എന്ന് പറയുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവർ വീട്ടിൽ തന്നെ കുത്തിയിരിക്കണം, അതാണ് പ്രശ്നം. ഇവർ ഈ എല്ലായിടത്തും ഇറങ്ങി നടന്ന് എല്ലായിടത്തുനിന്നും ആണ് വൈറസ് എല്ലാം എടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്ത് ഒരു കമ്മ്യൂണിറ്റിക്ക് പ്രശ്നം ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഒരു ഡ്രങ്ക് ഡ്രൈവർ അഥവാ ഡ്രൈവിംഗ് അറിയാത്ത ആൾന്നുള്ള ഒരു എക്സാമ്പിൾ കൊടുത്തത്. അവർക്ക് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, അവരുടെ വീട്ടിലെ വലിയ മുറ്റത്ത് ഓടിച്ചോട്ടെ, പക്ഷെ റോഡിലേക്ക് ഇറങ്ങി ഓടിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പം ഇതൊരു വലിയ പ്രോബ്ലമാണ്. ഒന്ന് ഒന്ന് ജസ്റ്റ് സമ്മറൈസ് ചെയ്ത് പറയാം, ഫസ്റ്റ് റീസൺ ഈസ്
ആണ് ഇത് വൈറൽ എവല്യൂഷൻ, നമുക്ക് വേരിയൻസ് ഉണ്ടാവാനുള്ള സാധ്യത, അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ രണ്ടാമത്തെ റിസ്ക് ഉള്ള ആൾക്കാരിലേക്ക് ഇവരാണ് കൂടുതൽ കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് ഒരിക്കലും അനുവദിക്കാൻ പറ്റത്തില്ല. ഒരു സൊസൈറ്റിയായിട്ട് ജീവിക്കുമ്പോൾ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു സൊസൈറ്റിയിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത് നമ്മൾ ചെയ്തേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരിൽ ജെനുവിൻലി വാക്സിൻ എടുക്കാനും ആഗ്രഹമുള്ളവരും അതേസമയം എടുക്കാൻ പറ്റാത്തതുമായിട്ടുള്ള കാറ്റഗറി ആൾക്കാരെ ഇവർ പൊട്ടൻഷ്യലി എക്സ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ആണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് എല്ലാവർക്കും എടുക്കണമെന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. താങ്ക് യു. ക്ലിയർ ആണ്. ഇതിനൊരു ഇമ്പാക്ട് ഓഫ് സാർസ് കോവ് ടു വാക്സിനേഷൻ ഓൺ ആൽഫ ആൻഡ് ഡെൽറ്റ വേരിയന്റ് ട്രാൻസ്മിഷൻ എന്നൊരു പേപ്പർ ഇന്നലെയോ മിനിഞ്ഞാന്നോ പുറത്തു വന്നിട്ടുണ്ട്. അത് സയൻസ് ബ്രിഗേഡിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ കൂടെ കൂടെ വ്യക്തമാകും. അപ്പം ലിബിൻ ബേസിക്കലി പറഞ്ഞു വരുന്നത് നമ്മൾ സയൻസും വാക്സിനേഷന്റെ ഇമ്മ്യൂണോളജി ഒക്കെ അങ്ങ് മാറ്റി വെച്ച് വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ മനുഷ്യ സ്നേഹം, അതായത് മനുഷ്യ സ്നേഹമുള്ളവര് സെൽഫിഷ് അല്ലാത്തവരാണ് വാക്സിൻ എടുക്കുന്നതും വാക്സിൻ എടുക്കാൻ മറ്റുള്ളവരോട് പറയുന്നതും. സിമ്പിൾ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് സയൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ്. ഒരു സൊസൈറ്റിയൽ റെസ്പോൺസിബിലിറ്റി വേണം നമുക്ക്, ഒരു പൗരെന്നുള്ള രീതിയിൽ നമുക്കത് വേണം. അതുകൊണ്ട് ഈ മൈ ഫ്രീഡം മൈ ബോഡി എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് സത്യത്തിൽ ആണ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അവർ ദേ ആർ ഡൂയിങ് മോർ ഹാം, അതാണ് സത്യം. ദേ ആർ സെൽഫിഷ്, ബേസിക്കലി ദേ ആർ സെൽഫിഷ് പീപ്പിൾ, അത്രേ ഉള്ളൂ. നമുക്ക് ഇന്നിപ്പോ ഈ ഒരു ചർച്ച വെക്കാൻ തന്നെ കാരണം ഇതിങ്ങനെ ഇതിനെ കുറിച്ച് പല കോണുകളിൽ നിന്നും എതിർപ്പുകൾ ഉയരുന്നതുകൊണ്ട് തന്നെയാണ് അല്ലെ. അപ്പം ഇത് ഈ എതിർപ്പുകളും പ്രതിഷേധങ്ങളും വരുന്ന ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് അറിയാൻ മേലാത്ത ആൾക്കാരിൽ നിന്നല്ല. ഓക്കെ, സാധാരണക്കാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, സയന്റിസ്റ്റ്സ് ഉണ്ട്, നേഴ്സുമാർ, ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒക്കെ ആൾക്കാർ, ഇമ്മ്യൂണോളജിസ്റ്റ് തന്നെ ഉണ്ട്. ഇപ്പൊ കാനഡയിൽ നിന്ന് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ഒക്കെ ഉണ്ട്, ബൈറം ബ്രിഡിൽ ഈ mRNA വാക്സിൻസ് കൊണ്ടുവരുന്ന സ്പൈക്ക് പ്രോട്ടീൻസ് ഉണ്ടാക്കുന്ന mRNA വാക്സിൻസിന്റെ റെസ്പോൺസിൽ നിന്ന് ഉണ്ടാക്കുന്ന സ്പൈക്ക് പ്രോട്ടീൻസ് ഒക്കെ എത്രത്തോളം ഹാംഫുൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് എനിക്കൊന്നും ഏറ്റവും കൂടുതൽ ഇവിടെയൊക്കെ വേവ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇതൊക്കെ ഇവര് പറയുന്നത് യുനോ കംപ്ലീറ്റ്ലി പിയർ റിവ്യൂഡ് സയന്റിഫിക് പബ്ലിക്കേഷൻസിന്റെ ബാക്കപ്പോട് കൂടിയിട്ടൊക്കെയാണ്. നിങ്ങൾ പറയുന്നു നിങ്ങൾക്കും ഡേറ്റയുണ്ട്, അവർ പറയുന്നു അവർക്കും ഡേറ്റയുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഇടയിൽ കിടക്കുന്ന നമ്മളെ പോലുള്ള സാധാരണക്കാർ ഇത് ഇതിൽ ഏതെടുക്കണം, എങ്ങനെ എടുക്കണം, എന്താണ് ഇത് തിരഞ്ഞെടുക്കാനുള്ള മാർഗദർശിനി എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഒരു കൺസേൺ. ഈ പ്രതിഷേധം ഉയരുമ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ പണ്ടത്തെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, തീ ഇല്ലാതെ പുകയുണ്ടാവില്ലല്ലോ. അപ്പം ഈ അതല്ലേ വാസ്തവം, എന്തെല്ലാം കുഴപ്പമുള്ളതുകൊണ്ട് തന്നെയല്ലേ ഇത് ഇപ്പൊ ഇത്രയും എതിർപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും ആൻസർ ചെയ്യാം. ലിബിൻ ഓർ ഒരു മിനിറ്റ്, ടോണി ചോദ്യം കൂടി. അതായത് ഈ വാക്സിനെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് പ്രത്യേകിച്ച് എങ്ങും ഫണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ അവര് പറയുന്നുണ്ട്. അതേസമയം ഈ സയൻസ് റിസർച്ച് നടത്തുന്നു എന്നൊക്കെ പറയുന്ന ഈ സയന്റിഫിക് കമ്മ്യൂണിറ്റിയിലുള്ളവർക്കൊക്കെ പലയിടത്തുനിന്നും ആധുനിക മരുന്ന് മാഫിയ കമ്പനിക്കാർ ഈ റിസർച്ചിനെ ഫണ്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പം ഇത്തരം ആൾക്കാരുടെ പണം പറ്റിക്കൊണ്ട് അല്ലേ ഇവര് ശാസ്ത്രജ്ഞന്മാരാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പ്രചാരണം, ഈ വാക്സിൻ എടുക്കണം എന്ന് ഈ നിർബന്ധിക്കുന്നത് ഈ നമ്മളെ പോലുള്ള സാധാരണക്കാരെ. അതാണ് ഇതിനോട് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. അതിന്റെ കൂടെ തന്നെ ഇപ്പം ഇൻഫെർട്ടിലിറ്റി, ഓട്ടിസം ഇതൊക്കെ ഉണ്ടാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഡേറ്റയും വരുന്നുണ്ട്. അപ്പം ഇതില് യുനോ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ് യുനോ. അപ്പം ഇപ്പൊ ഉള്ള സ്ഥിതിയിൽ നമ്മളങ്ങ് പോയാൽ പോരെ, നമ്മൾ എന്തിനു ഈ ഒരു കുഴിയിൽ ചെന്ന് ചാടണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ഉണ്ടാവുന്നത്. അതൊന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളാമായിരുന്നു. നമ്മള് ഞാനിത് പറഞ്ഞ് എഗെയിൻ, ഇതിനകത്ത് ഒത്തിരി ഫ്രാഗ്മെന്റ്സ് ഉണ്ടായിരുന്നു ചോദ്യത്തില്. ഓട്ടിസവുമായിട്ട് വാക്സിനേഷനുള്ള ലിങ്ക്, ഇൻഫെർട്ടിലിറ്റിയുമായിട്ടുള്ള ലിങ്ക്, മെൻസ്ട്രൽ സൈക്കിളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമ്മളുടെ ഫണ്ടിങ് സോഴ്സിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ടാണോ ഇങ്ങനെ പോകുന്നത്, നമുക്ക് ഈ വാക്സിൻ ഇല്ലാതെ മുന്നോട്ട് പോയിക്കൂടെ. ഞാൻ അതിൻ്റെ ഏറ്റവും അവസാനത്തെ പോയിന്റിൽ തുടങ്ങാം. വാക്സിൻ ഇല്ലാതെ മുന്നോട്ട് പോയതിൻ്റെ കണക്കാണ് സനാതൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. എത്ര മില്യൺ ആൾക്കാരാണ് നമ്മൾക്ക് വാക്സിൻ ഇല്ലാതെ സമയത്ത് ഇതുമൂലം മരണപ്പെട്ടത് എന്നുള്ളത്. ഓൾമോസ്റ്റ് 4.7 മില്യൺ ആൾക്കാർ ഈ രോഗം മൂലം മരണപ്പെട്ടിട്ട് മാത്രമുണ്ട്, അല്ലാതെ രോഗത്തിൽ മറ്റ് പ്രശ്നങ്ങൾ അനുഭവിച്ചവർ അതിനു വേറെ.
അപ്പോൾ ഈ രോഗത്തിനെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു കൺസെൻസസിലെത്താം എന്ന് വിചാരിക്കുന്നു. അതിന് എന്ത് മെത്തേഡ് നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ മെറിറ്റിനെ നമുക്ക് ഇനി ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇതിനെ പ്രതിരോധിക്കണം, ഇങ്ങനെ ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോയാൽ പോരാ, മുന്നോട്ട് പോയെങ്കിൽ ആൾക്കാർ ഇനിയും മരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇനി എടുക്കുന്ന ഓരോ പ്രതിരോധ അല്ലെ നമ്മൾ എടുക്കുന്ന ഓരോ കാര്യത്തിൻ്റെയും മെറിറ്റ് എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒന്ന്, ഇതുമൂലം ഉണ്ടാവുന്ന സൈഡ് ഇഫക്ട്സുകൾ ഉണ്ടാവുന്നുണ്ടോ? ഇതിൻ്റെ പ്രൊട്ടക്ഷനെ പറ്റി നമ്മൾ എഫിക്കസിയെ പറ്റി ഇതിന് മുന്നേ ഉള്ള പല ചോദ്യങ്ങളിലും നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ഡേറ്റ എടുത്താൽ അൺവാക്സിനേറ്റഡ് ആള് കോവിഡ് മൂലം മരിക്കാനുള്ള ചാൻസ് വാക്സിനേറ്റഡ് ആളിനെക്കാട്ടിലും 11 മടങ്ങ് കൂടുതലാണ്. അപ്പം ആ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണോ? യു എസിൽ ഇപ്പോൾ നടക്കുന്ന 99% മരണങ്ങളും അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ്. ഈ 12 വയസ്സിനും മണ്ടേയുള്ള കുട്ടികളിൽ ഹോസ്പിറ്റലൈസേഷൻ ആവശ്യം വരുന്നതിൻ്റെ 94 മുതൽ 96%, അത് ഓരോ റീജിയൻ്റെയും അനുസരിച്ച് ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരുന്ന കുട്ടികളുടെ എണ്ണം 94-96% അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിലാണ്. സോ വാക്സിൻ നല്ല രീതിയിൽ നമ്മൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് എന്നുള്ളതിലും തർക്കമില്ല. അപ്പോൾ ഇനി ഇതിനെന്തെങ്കിലും ദൂഷ്യഫലങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാം. സാധാരണ ബ്ലെയിം ചെയ്യപ്പെടുന്ന ഒരു വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു സംഭവമാണ് മെൻസ്ട്രൽ സൈക്കിളിൽ, സ്ത്രീകളിൽ മെൻസ്ട്രൽ സൈക്കിളിൽ വ്യതിചലനങ്ങൾ ഉണ്ടാവുന്നു വാക്സിനേഷന് ശേഷം. VAERS വാക്സിൻ അഡ്വേഴ്സ് ഇഫക്റ്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം AEFI എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മെൻസ്ട്രൽ സൈക്കിളിലെ വ്യതിചലനങ്ങൾ മാത്രമാണ് ഇതിന് കണക്ക്. അല്ലാതെ ഇതിനൊരു പിയർ റിവ്യൂഡ് ആയിട്ടോ ഒരു ശാസ്ത്ര പഠനം ഇപ്പോഴില്ല. ഈ കഴിഞ്ഞ ദിവസം NIH ഇതിനെപ്പറ്റി പഠനം നടത്താൻ വേണ്ടി 5 യൂണിവേഴ്സിറ്റികൾക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ ഇതിന് ആധികാരികമായ ഒരു പഠനമില്ല. എന്നിരുന്നാലും ഇതിന് മെൻസ്ട്രൽ സൈക്കിളിൽ ഒരു വ്യതിചലനവും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് അതിനെ ഡിസ്മിസ് ചെയ്യുകയല്ല ഞാൻ, അത് ഉണ്ടായിട്ടുണ്ടാവാം. അതിനെപ്പറ്റി പഠനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. ഇനി അത് എന്തുകൊണ്ട് ഉണ്ടായേക്കാം എന്നുള്ളതിന് നോക്കിയാൽ, ഒരു നമ്മൾ വാക്സിൻ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിനെ ഓർമ്മപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓർമ്മപ്പെടുത്തി എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ ഒരു ലോക്കൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാവുന്നുണ്ട്. ലോക്കൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാവുമ്പോൾ അത് ശരീരത്തിൽ പല മാറ്റങ്ങളും വരുത്തും. ആ മാറ്റങ്ങൾക്ക്, ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പലപ്പോഴും ഈ മെൻസ്ട്രൽ സൈക്കിളിനെ അല്ലെ ഓവുലേഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആയ FSH LH അല്ലെ ല്യൂട്ടനൈസിങ് ഹോർമോൺസ്, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ്, ഇത് രണ്ടിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് വ്യക്തമായ പഠനങ്ങളുണ്ട്. കോവിഡിൻ്റെ ഇതിനല്ല, വാക്സിനേഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു രോഗപ്രതിരോധ സംവിധാനം ഉണർന്നു പ്രവർത്തിക്കുമ്പോൾ ഈ ഹോർമോൺസിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതിന് പഠനമുണ്ട്. അതായിരിക്കാം ഇവിടെയും ഈ വാക്സിനേഷൻ മൂലം ഉണ്ടാവുന്ന മെൻസ്ട്രൽ സൈക്കിളിൽ ചേഞ്ചസിൽ സംഭവിക്കുന്നത്. ഉറപ്പിച്ചു പറയാൻ എൻ്റെ കയ്യിൽ ഡേറ്റയില്ല. ഇതിനെപ്പറ്റി പഠിക്കാനാണ് NIH ഫണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പഠനങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് എത്ര ദിവസത്തേക്കാണ് സാധാരണ വ്യതിചലിക്കുന്നത്? ഇത് കൂടുതൽ ആൾക്കാരിലും 1-2 മെൻസ്ട്രൽ സൈക്കിളിൽ ആ പീരീഡ്സിൻ്റെ സമയത്ത് വ്യതിചലനം ഉണ്ടാവുകയും ടിപ്പിക്കലി 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ചെറിയ വ്യതിചലനങ്ങൾ മാത്രമാണ് ഇതിലുണ്ടായിരിക്കുന്നത്. ഇതുമൂലം ആർക്കും ഒരു ഒരു ഭീകരമായ ഒരു ശാരീരിക അസ്വാസ്ഥ്യമോ അതുമൂലം ഒരു രോഗാവസ്ഥയിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല. ഈ 2-3 ദിവസമോ നീണ്ടു നിൽക്കുന്ന, കൂടുതൽ ആൾക്കാരിൽ നീണ്ടു നിൽക്കുന്ന വ്യതിചലനങ്ങൾ ഉണ്ടായേക്കുന്നത് UKയിലെടുത്താൽ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് 30,000 പേർ, അതായത് 44 മില്യൺ ആൾക്കാർ വാക്സിൻ എടുത്തതിൽ, അതായത് 0.068%. US കണക്കെടുത്താൽ 0.76%. ഇത്രയും പേരിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടേക്കുന്നത്. 0.076% രണ്ട് ദിവസത്തെ മെൻസ്ട്രൽ സൈക്കിളിലെ വ്യതിചലനമാണോ അതോ 1.3% രോഗം വന്നാൽ മരിക്കുന്നതാണോ കൂടുതൽ നമ്മൾ വെയിറ്റേജ് കൊടുക്കേണ്ടത്? മരണം സംഭവിക്കുന്നതല്ലേ പ്രതിരോധിക്കാൻ ശ്രമിക്കേണ്ടത്? അതാണ് അതിൻ്റെ ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ മെൻസ്ട്രൽ സൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം. ഇനി ഓട്ടിസത്തിൻ്റെ ലിങ്കിൽ സാധാരണ കോവിഡ് വാക്സിൻ റിലേറ്റഡ് ആയിട്ട് ഓട്ടിസത്തിൻ്റെ ലിങ്കിൽ ഒരു പഠനങ്ങളും നടന്നിട്ടില്ല, അങ്ങനെ ഒരു ആരോപണവും ഉണ്ടായിട്ടില്ല. ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാകുമായിരിക്കും, അപ്പോൾ പഠനങ്ങളും പുറത്തു വരുമായിരിക്കും. സാധാരണ വാക്സിനേഷൻ ഓട്ടിസം ലിങ്കിൽ പഠനങ്ങൾ ആരോപണം എപ്പോഴും വരുന്നത് മീസിൽസ് വാക്സിനേഷനോട് അനുബന്ധിച്ചാണ്. അപ്പോൾ മീസിൽസ് വാക്സിൻ എടുക്കുന്നത് മൂലം ഓട്ടിസം ഉണ്ടാവുന്നു എന്നൊരു ഒരു ആരോപണം
ആൻറ്റി വാക്സിൻ കമ്മ്യൂണിറ്റിയിൽ ധാരാളമായി കണ്ടുവരുന്നതാണ്. അപ്പോൾ ഇതിനെ പഠിക്കാൻ ശാസ്ത്രജ്ഞന്മാർ തിരഞ്ഞെടുത്തത്, ഒരു വീട്ടിൽ മൂത്ത കുട്ടിക്ക് ഓട്ടിസം ഉള്ള ഇളയ കുട്ടികളുണ്ടെങ്കിൽ ആ ഇളയ കുട്ടികളിൽ വാക്സിനേറ്റഡ് ആയിട്ടുള്ളവരും അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ളവരിലും എടുത്തിട്ട് ഇവരിൽ എത്ര പേർക്ക് പിന്നീട് 5 വയസ്സിനുള്ളിൽ ഓട്ടിസം ഉണ്ടായി എന്നുള്ള പഠനം നടത്തി. ഈ പറഞ്ഞ സ്റ്റഡി ഗ്രൂപ്പിൽ അവരുടെ എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻസ് സെയിം ആണ്, അവർ വളർന്നു വരുന്ന സാഹചര്യം സെയിം ആണ്, അവരുടെ ജനറ്റിക് പൂൾ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ ഓട്ടിസം ഉണ്ടാവാനാണെങ്കിൽ ഉണ്ടാവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ രണ്ട് സ്റ്റഡി ഗ്രൂപ്പിലും വളരെ സിമിലർ ആണ്. അപ്പോൾ അതിൽ കുറച്ച് പേർക്ക് വാക്സിൻ എടുത്തവരും കുറച്ച് പേര് വാക്സിൻ എടുക്കാത്തവരും, ഈ രണ്ട് കൂട്ടരെയും കമ്പയർ ചെയ്ത് പഠനം നടത്തി നോക്കി. കമ്പയർ ചെയ്ത് പഠനം നടത്തി നോക്കിയപ്പോൾ അനുജന്മാരിൽ അല്ലെ അനിയത്തിമാരിൽ മൂത്തയാൾക്ക് ഓട്ടിസം ഉള്ളവരുടെ അനുജന്മാർക്കിലോ അനിയത്തിമാരിലോ ഓട്ടിസം ഉണ്ടാവുന്ന ഫ്രീക്വൻസിയിൽ ഒരു വ്യത്യാസവുമില്ല, ഏത് വാക്സിൻ എടുത്താലും എടുത്തില്ലെങ്കിലും. അതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഈ മീസൽസ് വാക്സിൻ മൂലം ഓട്ടിസം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പഠനത്തിൻ്റെ കൺക്ലൂഷനായിട്ട് ഡിറൈവ് ചെയ്യുന്നത്. ഈ പേപ്പർ ഞാൻ സയൻസ് ബ്രിഗേഡിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് 2015 ജാമയിൽ വന്നത്. ഇനി ഇതിൻ്റെ പുറത്ത് വേറൊരു പ്രശ്നം കൂടെയുണ്ട്. ഇത് കോവിഡിലും ഒരു പരിധിവരെ കണ്ടേക്കാം എന്ന് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ അനുമാനിക്കുന്ന ഒരു പ്രശ്നം. ഈ മീസിൽസ് രോഗം വന്ന ആൾക്കാരിൽ വാക്സിനേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ, അതായത് രോഗം വന്നതിന് ശേഷം രോഗത്തിൻ്റെ അസ്വസ്ഥതകളിൽ കൂടെ കടന്നു പോകുന്നത് മാത്രമല്ല, അതുമൂലം ഉണ്ടാകുന്ന മരണം മാത്രമല്ല, അതിന് പുറമെ മറ്റു രോഗങ്ങൾക്കെതിരെ നമ്മൾ കാലങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്ത ഇമ്മ്യൂൺ അല്ലെ രോഗപ്രതിരോധ ശേഷി കൂടെ ഒരു മീസിൽസ് ഇൻഫെക്ഷന് ശേഷം നഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഒരു 10-20 രോഗാണുക്കൾക്കെതിരെയുള്ള നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ ഓർമ്മശക്തിയും ആൻറ്റിബോഡി ലെവലുകളും നഷ്ടപ്പെടുന്നതായിട്ട്, അതൊരു മീസിൽസ് ഇൻഫെക്ഷൻ വരുന്നത് മൂലം നഷ്ടപ്പെടുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വാക്സിൻ എടുക്കാതിരിക്കുന്നത് മൂലം ആ രോഗത്തിനോട് മാത്രമല്ല മറ്റു രോഗങ്ങളോടും കൂടെ സസെപ്റ്റബിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഉണ്ട്. അപ്പോൾ ഉത്തരം ഏകദേശം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓട്ടിസം ലിങ്ക് ഇല്ല, മെൻസ്ട്രൽ സൈക്കിളിൽ ഇൻകൺവീനിയൻസ് ഉണ്ട് എന്നല്ലാതെ ഒരു പ്രശ്നമില്ല. ഡെത്തിനോട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഇൻകൺവീനിയൻസ് വളരെ നെഗ്ലിജിബിൾ ആണ്. ആളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ ഡിസ്മിസ് ചെയ്യുന്നില്ല. അതിനെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. പിന്നെ ഞാൻ പ്രഗ്നൻസിയുടെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു, ഇതിൽ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഉത്തരം വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ലിബിൻ എന്തെങ്കിലും ആഡ് ചെയ്യണ്ടേ? ഷുവറായിട്ടും. ഞാൻ ഒരു ആദ്യം ചോദിച്ച എത്തിക്കൽ കമ്പോണന്റും അതുപോലെ തന്നെ ആണ് ടോണി ചോദിച്ച ചോദ്യം, അത് ഒന്ന് റീഫ്രേസ് ചെയ്യുവാണെങ്കിൽ ആണ് കറക്റ്റായിട്ട് അദ്ദേഹം ചോദിച്ചത് ഫണ്ടിങ് പാർട്ടാണ്. ഫണ്ടിങ് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ അങ്ങനെ ഫണ്ടിങ് കൊടുക്കുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ ആണ് ശാസ്ത്രജ്ഞനൊരു പ്രഷറുണ്ട്, അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുള്ളത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മള് ഇപ്പം ഞാനതിന്റെ ഉത്തരം സിമ്പിളായി പറയാം. ഇൻ കേസ് നമ്മൾ ഫണ്ടിങ് കിട്ടി, അപ്പൊ ഫണ്ടിങ് തന്ന ഫണ്ടിങ് ഏജൻസിയോട് കൂറ് കാണിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഡാറ്റ മറച്ചു വെക്കോ അല്ലെങ്കിൽ നമ്മൾ ഉള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് ഇവഞ്ച്വലി കം ഔട്ട്. അതായത് സയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് റീപ്രൊഡ്യൂസിബിലിറ്റി. അതായത് ഞാനോ അല്ല ഷിൻസമോനോ ലോകത്തിലുള്ള ആരെങ്കിലും എവിടെയെങ്കിലും എന്ത് ഗവേഷണം ചെയ്തോ ആ ഗവേഷണ റിസൾട്ടും ഫലവും മറ്റുള്ള ആൾക്കാർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്തെ ഏതെങ്കിലും കാശ് കൊടുത്ത് ഏതെങ്കിലും ഒരു റിസർച്ചർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനത്തെ റെയർ എക്സാമ്പിൾസ് ഉണ്ട്, അതില്ലാന്ന് ഞാൻ പറഞ്ഞു, സയന്റിഫിക് മിസ്കണ്ടക്ട് ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും ദാറ്റ് വിൽ ഗെറ്റ് ബ്ലോൺ ഔട്ട്. അതിന്റെ ഗുഡ് എക്സാമ്പിൾ ആണ് നമ്മുടെ ഹൈഡ്രോക്സി ക്ലോറോക്വിന്റെ ഒരു പഠനമായി ബന്ധപ്പെട്ടിട്ട്. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ കഴിച്ചു കഴിഞ്ഞാൽ കോവിഡിനെ പ്രതിരോധമല്ല, കോവിഡിനെ ട്രീറ്റ് ചെയ്യാൻ നല്ല എന്നുള്ള രീതിയിൽ ലാൻസെറ്റിൽ വന്ന പഠനം, അത് റിട്രാക്ട് ചെയ്തപ്പെട്ടത്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ലാൻസെറ്റിന്റെ എഡിറ്റോറിയലിലും അത് റിട്രാക്ഷൻ നോട്ടീസിലും വായിക്കാവുന്നതാണ്. അതിനകത്ത് അവർ ചെയ്ത ഡാറ്റയിലുണ്ട്, മറ്റേ ഡാറ്റ കൊടുത്തില്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ തിങ് അബൌട്ട് സയൻസ്. ഈ സേതുരാമയർ സിബിഐയിലൊക്കെ കണ്ട് മമ്മൂട്ടിയുടെ ഡയലോഗ് ഉണ്ട്, അതാണ് സത്യം ആണ് മറ ആണ് ഇരുട്ട് മറച്ച് പുറത്ത് വരുന്നൊക്കെ പറയുന്ന പോലെ ഇറ്റ് വിൽ കം ഔട്ട്. ദാറ്റ് ഇസ് ദ മെയിൻ തിങ്. പിന്നെ രണ്ടാമത്തേതായിട്ടുള്ളത് എന്ന് വെച്ചാൽ ടോണിയുടെ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ എത്തിക്കൽ ഭാഗം ചോദിച്ച റോഷൻ ചോദിച്ച ആണ് ഈ മിക്സ് ഓഫ് ഡേറ്റ, ഇതിനകത്ത് ആൾക്കാർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. അതായത് ഒരുപാട് ആൾക്കാർ ഒരു കാര്യം പറയുന്നു, വേറെ ആൾക്കാർ വേറൊരു കാര്യം പറയുന്നു, അപ്പം പൊതുജനം മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ്. ഗവൺമെന്റ് ആണെങ്കിൽ പോളിസീസ് ഉണ്ടാക്കുന്നത് അത് വെച്ചിട്ടാണ് അതിൽ ഏതെടുക്കുന്നുള്ളതെന്ന് വെച്ചാൽ, ഇതിലെ ഏറ്റവും ഏറ്റവും നല്ലൊരു ഉദാഹരണം അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു രീതിയിൽ ഇതിന് പറയാൻ പറ്റുന്നത്, ലൈക്ക് നിങ്ങളുടെ ഏത് രാജ്യത്തിലാണോ അവിടെയുള്ള ഗവൺമെന്റുകൾ നിർദ്ദേശിക്കുന്ന തീരുമാനത്തോട് ഏറ്റവും കൂടുതൽ
നിന്നു പോവാന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കാരണം യു ആർ റൈറ്റ് ടു സം എക്സ്റ്റെന്റ് ആണ് കണ്ടിന്യൂസ്ലി ഇവോൾവിംഗ് ഡാറ്റ അനുസരിച്ചും ആ രാജ്യത്തെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ അനുസരിച്ചും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ കുറെ റെക്കമെൻഡേഷൻ വെക്കുമായിരിക്കും, ചില രാജ്യങ്ങളിൽ ചില വാക്സിൻസ് നമുക്ക് വേണ്ട, നമുക്ക് പോസ് ചെയ്യാം, നമുക്ക് ചില കൺസേൺസ് ഉള്ളത് കൊണ്ട് വേണ്ട എന്നും, എന്നാൽ മറ്റുള്ള രാജ്യങ്ങളിൽ അത് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ ആ രാജ്യത്ത് അത് എടുത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്നുള്ള ഇത് തെറ്റാണ്. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഏത് രാജ്യത്ത് ജീവിക്കുന്നു ആ രാജ്യത്തുള്ള ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ പബ്ലിക് ഹെൽത്ത് ഒഫീഷ്യൽസ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളെപ്പോഴും ഒരു പല സ്ഥലത്തു നിന്നും എടുക്കുന്നതിൽ ഉള്ളതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ വിശദമായിട്ട് ക്വസ്റ്റ്യൻസിലുണ്ട്, ക്വസ്റ്റ്യൻസ് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിലേക്ക് പോവാം. ഇസ്രായേൽ ഡാറ്റയിലും ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം അതാണ് എനിക്ക് പറയാനുള്ള ഉത്തരം. ലൈക്ക് പബ്ലിക്കിന് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്, പക്ഷെ അത് റിസർച്ചിന്റെ ഒരു പ്രശ്നം കൊണ്ടല്ല, ഓരോ രാജ്യത്തും ഉള്ള ഒരു നിർദ്ദേശം അനുസരിച്ച് അവിടുത്തെ പബ്ലിക് ഹെൽത്ത് ഒഫീഷ്യൽസ് അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചും അവിടുത്തെ വാക്സിൻ അവൈലബിലിറ്റിയോ അല്ലെങ്കിൽ വാക്സിൻ്റെ കാര്യമോ അവിടുത്തെ സ്ട്രെയിനോ ഏതാണെന്നനുസരിച്ച് ചെയ്യുന്ന ഒരു തീരുമാനങ്ങളാണ്. അപ്പം അത് കൂടുതലും ആസ് എ കോമണർ ഏറ്റവും നല്ലത് ട്രസ്റ്റ് യുവർ ഒഫീഷ്യൽസ്. അത് ഏറ്റവും കൂടുതൽ പറയേണ്ടത് എസ്പെഷ്യലി അമേരിക്കയിൽ ജീവിക്കുന്ന ആൾക്കാരോടാണ്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ അവരുടെ എഫ് ഡി എന്നോ സി ഡി എസ് കേട്ടാൽ അവരുടെ വിചാരം അവരെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ എന്തോ ഒരു ഏജൻസി പോലും അവർ കാണുന്നത്. അത്രയ്ക്കും പേടി അവർക്ക്. അപ്പം അവർ എന്താണോ അത് ചെയ്യുന്നത് അത്രയ്ക്കും പേടിച്ചാണ് അവർ നമ്മൾ കാണുന്നത്. അപ്പം അത് മാറ്റി ജസ്റ്റ് അത് മാത്രമേക്ക് ആഡ് ചെയ്യാനുള്ളൂ. ജസ്റ്റ് ലിസൺ ടു ദ പബ്ലിക് ഒഫീഷ്യൽസ് ഹെൽത്ത് ഒഫീഷ്യൽസ് ഹു ഇസ് ട്രൈങ് ടു ഗീവ് അഡ്വൈസ് ഓൺ ഇറ്റ് മാത്രമേ അതൊന്ന് ആഡ് ചെയ്യാനായിരുന്നു. ഓക്കെ, ഐ ഹോപ്പ് എല്ലാം കവർ ചെയ്തു. താങ്ക് യു. യാ ലിബിൻ, താങ്ക് യു. താങ്ക് യു ഷിൻസ്മോൻ. അടുത്ത ചോദ്യം ചോദിക്കുന്നത് കൈപ്പള്ളിയാണ്. കൈപ്പള്ളി പ്ലീസ്. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോ ഈ ഫസ്റ്റ് ഡോസ് കോവിഡ് വാക്സിൻ എടുത്തു, ഞാനൊക്കെ എന്ന് വെച്ചാൽ ആദ്യം മറ്റേ ചൈനയുടെ സാധനം പച്ചവെള്ളം അതെടുത്ത് അത് രണ്ട് ഡോസ് എടുത്ത്, പിന്നീട് എനിക്ക് ഫൈസർ ഫസ്റ്റ് ഡോസ് എടുത്ത്, സെക്കൻഡ് ഡോസ് എടുത്ത്. അപ്പൊ ഇതൊക്കെ ഈ ഡോസുകളൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഈ ഫാർമ കമ്പനികളൊക്കെ ശരിക്കും കാശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലാവാത്തത്, പിന്നെ ഇപ്പൊ ഈ മൂന്നാമത്തെ ഡോസും എടുക്കാൻ പറയണം. അപ്പൊ ഇത് വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ഇവന്മാർ ഇതൊക്കെ പറയുന്നത്? അല്ലാതെ ഈ ഇത്രയും ഡോസുകളൊക്കെ ഇങ്ങനെ എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് വെറും കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു തട്ടിപ്പല്ലേ എന്നാണ് എന്റെ ചോദ്യം. ആർക്ക് വേണോ? ഹനീഷ്, ലിബിനോട് ഇത് ആദ്യം ഞാൻ ചോദ്യം എന്റെ ചോദ്യം ഉണ്ടായിരുന്നപ്പോൾ ചോദിച്ചായിരുന്നു, ഈ ഫസ്റ്റ് ഡോസിലും സെക്കൻഡ് ഡോസിലും ഒരേ മരുന്ന് തന്നെയാണ് കൊടുക്കുന്നതെന്ന് താങ്കൾ പറഞ്ഞിരുന്നു. ഇപ്പൊ ഈ കോവിഡ് തുടങ്ങാനുണ്ടായ സാഹചര്യമൊക്കെ നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. അത് കഴിഞ്ഞ് ഇപ്പൊ ഈ മരുന്നിറക്കി. അല്ല, എനിക്കൊരു ഒരു ചോദ്യത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം ഉണ്ട്. ടോണി പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിക്കാം. ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും കൊടുത്ത് ഒരു 10 തലമുറയ്ക്ക് ജീവിക്കാനുള്ള പൈസ ഈ വാക്സിൻ കമ്പനിക്കാർ നിങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേ? ഈ സാധാരണക്കാരന്റെ ജീവിതം വിട്ട് ഇങ്ങനെ പന്താടുന്ന എന്തിനാണ് പിന്നെയും ഒരു മൂന്നാമത്തെ ഒരു ഡോസ് കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്? എത്ര പൈസ കിട്ടിയാലാണ് ഈ ആർത്തി തീരുക? ഓക്കെ, ഞാൻ ആൻസർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ എനിക്ക് നിഷാദ് ചോദിച്ച ചോദ്യത്തില് ആ പുള്ളി അദ്ദേഹം എടുത്ത ആ ഒരു വാക്സിൻ ചൈനക്കാരുടെ പച്ചവെള്ളം എന്ന് പറഞ്ഞു, അത് തെറ്റാണ്. അത് ഈക്വൽ ടു കമ്പയറിങ് സൈനോഫാം ടു ആർസനിക് ആൽബം. അത് ഞാനത് പറയുന്നില്ല. കാരണം നമ്മുടെ മനസ്സിലൊരു നോഷൻ ഉണ്ട് മെയ്ഡ് ഇൻ ചൈന ആണെങ്കിൽ എല്ലാം തല്ലിപ്പുള്ളി ആയിരിക്കും. അങ്ങനെയല്ല, സൈനോഫാം ആക്ച്വലി നമ്മുടെ കോവാക്സിൻ പോലെ ഒരു ഇനാക്ടിവേറ്റഡ് വൈറസ് ആണ്. അപ്പം അതൊരു കുറച്ചൊരു ഒരു ഓൾഡ് ടെക്നോളജിയാണ് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ നല്ല ഫലപ്രാപ്തി ഉണ്ട്. എസ്പെഷ്യലി ആദ്യത്തെ ആ ഒരു നമുക്ക് വുഹാൻ വേരിയന്റ് അല്ലെങ്കിൽ വുഹാനിൽ പുറപ്പെട്ട ആ ഒരു ഇതിനെതിരെ ശരിക്കും നല്ല ഫലപ്രാപ്തി ഉണ്ടായിരുന്നു അത് രണ്ട് ഡോസ് എടുക്കുന്ന ആൾക്കാർക്ക്. അപ്പം അതുണ്ടായിരുന്നു, പക്ഷേ സിറ്റുവേഷൻസ് ചേഞ്ച്ഡ്. അതനുസരിച്ച് നമുക്ക് പുതിയ വേരിയൻസ് വന്നു, പിന്നെ ഡെൽറ്റ വന്നു. ഡെൽറ്റയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ലോകത്തിലെ ഏറ്റവും പ്രിഡോമിനൻറ്റ് സ്ട്രെയിൻ ആയിട്ട് വേരിയൻ്റ് ആയിട്ട് ഇപ്പോഴും ഉള്ളത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ സൈനോഫാമിൻ്റെ എഫിക്കസി കുറഞ്ഞു എന്നുള്ള സത്യമാണ്. പക്ഷെ അത് പച്ചവെള്ളം എന്നൊക്കെ കമ്പയർ ചെയ്യുന്നത് ഇറ്റ്സ് too much of a thing, but I just add ചെയ്യുന്നുള്ളൂ. ഇനി ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഈ വാക്സിൻ്റെ ഡോസസിൻ്റെ കാര്യം പറയുന്നത്. ഇപ്പോഴും ഒരു ഇതൊരു സീരിയസ് കോൺവെർസേഷൻ ആണ് നടക്കുന്നത്. വാക്സിൻ്റെ ഡോസ് മൂന്നാമത്തെ ഡോസ് വേണോ, അതോ ഒരു ഡോസ് പോലും കിട്ടാത്ത എത്രയോ രാജ്യങ്ങളിലെ ആൾക്കാർക്ക് അത് കൊടുക്കുന്നതാണോ എന്നുള്ളതിനുള്ളതെ പറ്റി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലും ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഇത് കുറേയൊക്കെ ഒരു എന്താ പറയുക ആണ് ഇതിന് വസ്തുത പറയുകയാണ്. ഇതാണ് സംഭവം ആണ്. ശരിയാണ്, ഡെൽറ്റ വേരിയൻ്റ് വന്ന ശേഷം നിലവിലുള്ള വാക്സിൻ്റെ
ഫലപ്രാപ്തി കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഉപകാരമില്ല എന്നല്ല, കുറവ് എന്നുള്ളത് അത് 95 നിന്ന് 87 കുറഞ്ഞിട്ടുണ്ട്, ചിലതിലപ്പം 78 നിന്ന് 67 കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എങ്കിലും ഇപ്പോഴും സീരിയസ് ആവുന്നതും ഹോസ്പിറ്റലൈസേഷൻസും ഓക്സിജൻ സപ്ലിമെന്റേഷനും മരണനിരക്കും കുറയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ എവിടെയാണ് ഈ 3 ഡോസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് നമ്മൾ ആ ഇന്റർവൽ പറഞ്ഞത് 21 to 28 days അടുപ്പിച്ചെടുത്ത ആൾക്കാരിൽ ആ ഒരു ആന്റിബോഡി ലെവലുകൾ പെട്ടെന്ന് കുറയുന്നതായിട്ടും, അതേസമയം കുറച്ച് ഇന്റർവൽ വെച്ച് കൊടുത്തപ്പം, അതായത് ഫസ്റ്റ് ഡോസിന് ശേഷം രണ്ടാമത്തെ ഡോസ് എടുക്കാനായിട്ടുള്ള ആ ഒരു ഡ്യൂറേഷൻ നീട്ടിയ ആൾക്കാരിൽ നല്ല ഇത് വരുന്നുണ്ടെന്ന് ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ്. ഏത് രാജ്യങ്ങളാണോ ഇങ്ങനെ ചടപടയുന്ന ചാടിക്കയറി രണ്ടാമത്തെ ഡോസ് എടുത്തത്, ആ രാജ്യങ്ങളിലെ കുറച്ച് ആൾക്കാർക്ക്, എസ്പെഷ്യലി പ്രായമുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. ഈ നമ്മളിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ വാക്സിൻസ് കൂടുതൽ സേഫ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം ഓരോ ജനറേഷൻ കഴിയുന്നതോറും. ഈ MRI ടെക്നോളജി ഒക്കെ ഏറ്റവും വളരെ സേഫസ്റ്റ് ടെക്നോളജീസ് ആണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു പോസിബിൾ കോംപ്രമൈസ് ആണ് വി നീഡ് ടു ഒന്നും കൂടി പ്രൈം ചെയ്യണം ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ. ഞാൻ ആ ബൂസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, പ്രൈം എന്ന് പറയുന്നത്. ഒന്നും കൂടി ഓർമ്മപ്പെടുത്തണം, ഒന്നും കൂടി പരിശീലിപ്പിക്കണം. നമ്മളിപ്പം പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ രാത്രി ഇരുന്ന് പഠിച്ചു, അതിനുശേഷം രാവിലെ എഴുന്നേറ്റ് ഒന്നുകൂടി ഫ്രഷ് ആയിട്ട് റിവൈസ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഒന്നും കൂടി കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമ്മുടെ ബോഡി കൂടുതൽ കൂടുതൽ പരിചയപ്പെടുകയും കൂടുതൽ കൂടുതൽ പ്രതിരോധം ഉണ്ടാക്കുകയും ചെയ്യുന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് കൊടുക്കുന്നത്. പക്ഷെ അതേസമയം ടോണി ചോദിച്ച പോലെ തന്നെ ഈ 3rd dose കിട്ടാൻ പ്രിവിലേജ് ഉള്ള രാജ്യങ്ങൾ അഥവാ ആൾക്കാർ അവർക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ കാര്യമുണ്ടോ? കാരണം ഇതൊന്നും കിട്ടാതിരിക്കുന്ന രാജ്യങ്ങളിൽ ചിലപ്പം ഒരു യമണ്ടൻ വേരിയന്റ് വരാം. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പണി മുഴുവൻ വെറുതെ. ഈ 3 dose എടുത്ത ആൾക്കാർക്കും ഒരു പക്ഷെ പിന്നീട് ബുദ്ധിമുട്ടുണ്ടാകാം, പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇവിടെ എവിടെയാണ് നമ്മൾ വെക്കുന്നത്? ഇത് കൂടുതൽ ഒരു പൊളിറ്റിക്കൽ അഥവാ ഒരു എന്താ പറയുക ഒരു സോഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ വാക്സിന്റെ ആർത്തിയുടെ കാര്യമൊന്നുമല്ല, കൊടുക്കാനുള്ള പ്രധാന കാരണം 3rd dose കൊടുക്കാനുള്ള പ്രധാന കാരണം വാക്സിൻ സേഫ് ആയത്, സേഫ്റ്റി കൂടുന്ന അതേ സമയത്തിന്റെ ആവശ്യകത വേണ്ടത് കൊണ്ടാണ് അത് കൊടുക്കുന്നത് ആണ്. അല്ലാതെ കൂടുതൽ കൂടുതൽ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഏതാൾക്കാരിലാണോ പെട്ടെന്നായിട്ട് ഏത് ഡ്യൂറേഷൻ കുറഞ്ഞ ആൾക്കാരിലാണോ ഇത് പ്രതിരോധം ആന്റിബോഡി കൊട്ടെന്ന് കുറയുന്ന കാണുന്നത്, ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ ആണ് അവർക്ക് കൊടുക്കാന്നുള്ളത്. ബട്ട് അറ്റ് ദ വെരി സെയിം ടൈം ഇഫ് യു വർ ടു ആസ്ക് മീ വാട്ട് ഈസ് എ ബെറ്റർ തിങ് ഐ വുഡ് സേ ഇത് ഒന്നുപോലും കിട്ടാത്ത ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെയും കാശ് ഉണ്ടാക്കാലോ എന്ന് വേണമെങ്കിൽ പറയാലോ. ഈ കമ്പനിയെ സംബന്ധിച്ച് വാക്സിൻ കൂടുതൽ പോയാൽ പോരെ. അപ്പം ഐ വുഡ് സേ ഗീവ് ഇറ്റ് ടു പീപ്പിൾ ഹു നെവർ ഗോട്ട് എ സിംഗിൾ ഡോസ്. അത് തന്നെയാണ് ഇപ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലും കൂടുതലും ഒരു പോസിറ്റീവ് ഡിസ്കഷൻ ആയിട്ട് വരുന്നത്, ആണ് ഗീവ് ഇറ്റ് ടു പീപ്പിൾ ഹു നെവർ ഗോട്ട് ഈ 3-4 എടുക്കുന്ന നമ്മളല്ലേ പ്രിവിലേജ്ഡ് ആണ് അവർ, അതൊന്നും പറയാനില്ല. ലിബിൻ ഈ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വാക്സിൻ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ആഫ്രിക്കൻ നേഷൻസ് എടുത്താൽ ഒരു 10% ആഫ്രിക്കൻ നേഷൻസിലെ വാക്സിനേഷൻ റേറ്റ് നിൽക്കുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മൾ ഈ ഡെൽറ്റ വേരിയൻ്റ് വന്നതിന് ശേഷമുള്ള കേസ് ഫെർട്ടാലിറ്റി റേറ്റ് എടുത്ത് നോക്കിയാൽ, അതായത് രോഗം വന്ന ആൾക്കാരിലെ മരണനിരക്ക് എടുത്ത് നോക്കിയാൽ, കേസ് ഫെർട്ടാലിറ്റി റേറ്റിൽ ടോപ്പിൽ നിൽക്കുന്ന കൂടുതൽ രാജ്യങ്ങളും ആഫ്രിക്കയിൽ നിന്നുള്ള രാജ്യങ്ങളായി മാറിയിട്ടുണ്ട്, ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഒഴിവാക്കിയാൽ. അപ്പോൾ നമ്മൾ വാക്സിൻ ഇല്ലാത്തടത്തേക്ക് 1 dose എത്തിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് ഇത് നയിച്ചേക്കാം. അടുത്ത ചോദ്യം സിആറിനാണ് ചോദിക്കാം. താങ്ക് യു അനീഷ്. മലേഷ്യൻ പ്രൈം മിനിസ്റ്റർ അതുപോലെ ഒരു മുഹമ്മദ് സാക്കീർ ഹുസൈൻ നമ്മുടെ ലോകത്തിലെ ജനസംഖ്യ 1 million അതായത് 10 lakh ആയിട്ട് കുറയ്ക്കണം എന്ന് പറഞ്ഞു. അതിനുവേണ്ടിയുള്ള ഒരു കരുനീക്കമല്ലേ ഇത്, ലോക ജനസംഖ്യ കുറയ്ക്കാൻ? അല്ലെങ്കിൽ കോവിഡ് വാക്സിൻ ഇറക്കിയതിന്റെ ഉദ്ദേശം തന്നെ ഈ പറഞ്ഞ പരിപാടിക്കല്ലേ? ഇതാണ് എന്റെ ചോദ്യം. ആരായാലും മതി ലിബിൻ. സിആർ, ആക്ച്വലി ഒരു ഡാറ്റയും ഇല്ല നമുക്ക് ആണ് വാക്സിൻ മൂലം നമുക്ക് ഫെർട്ടിലിറ്റി അഥവാ സ്പോണ്ടേനിയസ് അബോർഷൻസ് ഒന്നും കുറയ്ക്കുന്നുള്ളത്. ഇതിൽ സത്യം പറഞ്ഞാൽ കൂടുതൽ ആഡ് ചെയ്യാൻ ആക്ച്വലി ബോബിനും പറ്റും, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ദെർ ഈസ് 0 evidence ആൻഡ് ഈവൻ മെക്കാനിസ്റ്റിക്കലി റിമോട്ട്ലി ഈവൻ നോട്ട് പോസിബിൾ എന്നുള്ളതാണ് സംഭവം. അപ്പം നമ്മളിപ്പോൾ കൊടുക്കുന്ന ഒരു കൊറോണ വൈറസിന്റെ വാക്സിൻ കൊണ്ടും നമുക്ക് എടുക്കുന്ന ആൾക്കാരിൽ ആണ് ജനസംഖ്യ കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ അതിന് സ്റ്റെറിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വാക്സിൻ എടുക്കുന്ന ആൾക്കാർ മരിക്കുന്നില്ല നമുക്കറിയാം. ഇനിയിപ്പം ജനസംഖ്യ അല്ലെ അതല്ല ഉദ്ദേശിക്കുന്നത്, ജനസംഖ്യ കുറയ്ക്കാൻ ഉദ്ദേശിച്ചത് എടുക്കുന്ന ആൾക്കാർ സ്റ്റെറൈലായി മാറുക അല്ലെങ്കിൽ ഇൻഫെക്റ്റ് ആയി മാറുക എന്നാണ് ഉദ്ദേശം. അങ്ങനെ ഒരു ഡാറ്റയും ഇല്ല, കാരണം മെക്കാനിസ്റ്റിക്കലി ഇത് പോസിബിൾ അല്ല. കാരണം ഉപയോഗിക്കുന്ന കമ്പോണൻസ് എല്ലാം നമ്മൾ ഇതിനു മുമ്പും പല വാക്സിനിൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ റീപർപ്പസ് ചെയ്തതാണ്.
ഇതിനകത്തുള്ള നോൺ ബയോളജിക്കൽ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ. അപ്പൊ അങ്ങനത്തെ ഒന്നുമില്ല. അതുപോലെ ആണ് ഇതുവരെയുള്ള ഒരു ഡാറ്റയിലും നമുക്ക് അങ്ങനെ സ്പോണ്ടേനിയസ് അബോർഷൻസിന്റെ റേറ്റ് ആണെങ്കിലോ പ്രഗ്നൻസിയിലാണെങ്കിലോ ഒന്നും ഒരു ഫീറ്റൽ അബ്നോർമാലിറ്റീസ് ഒന്നും കണ്ടിട്ടില്ല. ഇനി അതിന് ഏറ്റവും കുറച്ചുകൂടി ഇതിനെ പറ്റി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു പക്ഷേ ബോബനായിരിക്കും, കാരണം അദ്ദേഹം ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് കൂടുതൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന വിചാരിക്കുന്നു. ബോബൻ, കോവിഡ് വാക്സിൻ എടുത്തതിന്റെ പേരിൽ കൂടുതൽ ഇൻസിഡൻസ് ഓഫ് അബോർഷൻസോ അതോ ഫീറ്റൽ അബ്നോർമാലിറ്റീസോ ഇതുവരെ നോട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അതിന്റെ നെക്സ്റ്റ് സൈഡ് ഇപ്പം ഷിൻസ് മോൻ വാക്സിനേഷൻ പ്രഗ്നൻസിയെ പറ്റി പറയുകയുണ്ടായി, അതിന്റെ അതർ സൈഡ് അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ള പല പ്രഗ്നന്റ് വുമൺ ഓൾമോസ്റ്റ് ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞ സെക്കൻഡ് വേവിന് ടൈമിൽ ഒരു 38 കേസസ് ഓഫ് ഇൻട്രാ യുട്രൈൻ ഡെത്ത് അല്ലെങ്കിൽ ബേബി ഉള്ളി ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ഉള്ളി വെച്ച് മരിച്ചു പോകുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട്. അവരെല്ലാം അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ള പ്രഗ്നന്റ് വുമൺ ആണ്. ക്ലിനിക്കൽ സൈഡിൽ തന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ അതും കണ്ടിട്ടുണ്ട്. അവർക്ക് പൊതുവെ കുറച്ച് മോഡറേറ്റ് ടു സിവിയർ മോഡറേറ്റ് കേസസ് ആയിട്ടാണ് അവർക്ക് പ്രസന്റ് ചെയ്തത്. അങ്ങനെയുള്ളവരുടെ ബേബീസ് വിത്തിൻ ഒരു വിത്തിൻ സ്പാക്സിൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ പെട്ടെന്ന് തന്നെ ഡെലിവറി ആക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം വാക്സിനേഷൻ എടുത്തത് കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബട്ട് അൺവാക്സിനേറ്റഡ് പ്രഗ്നന്റ് വുമൺ ഉണ്ട്, ഇഫ് ദേ ഗെറ്റ് കോവിഡ് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഗ്രോത്ത് റെസ്ട്രിക്ഷനും എന്ന് കണ്ടിട്ടുണ്ട് ക്ലിനിക്കൽ സൈഡിൽ. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ പോപ്പുലേഷൻ കൺട്രോൾ ആയിരുന്നു ഇതിന്റെ ഒരു ഉദ്ദേശമെങ്കിൽ വാക്സിൻ എടുക്കുന്നത് ആ ലക്ഷ്യത്തിന് ഒരു കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വാക്സിൻ എടുക്കാതിരുന്നെങ്കിൽ പുതിയ പുതിയ വേരിയൻസ് ഉണ്ടാകുകയും രോഗം മൂലം ഉണ്ടാകുന്ന മരണങ്ങളും അങ്ങോട്ട് കുതിച്ചു കയറിയനെ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പോപ്പുലേഷൻ കൺട്രോൾ ആയേനെ. ആക്ച്വലി വാക്സിൻ എടുത്താൽ പോപ്പുലേഷൻ കൺട്രോൾ ആയിരുന്നു ഉദ്ദേശമെങ്കിൽ വാക്സിൻ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആണ്. വളരെ മോശം സ്ട്രാറ്റജി ആയി പോയി. ഓക്കെ, അടുത്ത ചോദ്യം ബോബനാണ് ചോദിക്കുന്നത്. ബോബന് ചോദിക്കാം. എന്റെ ഡൗട്ട് ഇതാണ്, ആസ്ട്രസെനിക്ക വാക്സിൻ ഒരുപാട് കൺട്രീസിൽ ബാൻ ചെയ്ത ന്യൂസ് കണ്ടു, ഓൾമോസ്റ്റ് 18 കൺട്രീസിൽ. അപ്പൊ ഇന്ത്യയിൽ നമ്മൾ പൊതുവെ രണ്ട് വാക്സിൻസ് ആണ് റോൾ ഔട്ട് ചെയ്തിരിക്കുന്നത്, ഒന്ന് കോവിഷീൽഡ് കോവാക്സിൻ. അപ്പം കോവിഷീൽഡ് എന്ന് പറയുന്നത് ആസ്ട്രസെനിക്കയുടെ സെയിം അത് തന്നെ. അപ്പം ഒരു ക്ലിനിഷ്യൻ സൈഡിലും ഞാൻ ഒരു ഒരു കോവിഷീൽഡ് ഒരു പേഷ്യന്റ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഇത് ഒരു കൺസേൺ അല്ലേ 18 കൺട്രീസിൽ ബാൻ ചെയ്തു എന്നുള്ളത്, അത് ആരെങ്കിലും ഒന്ന് അഡ്രസ് ചെയ്ത് തന്നായിരുന്നു. ഇത് ബേസ് ചെയ്തേക്കുന്നത് ഈ കോവിഡ് ആസ്ട്രസെനിക്ക വാക്സിനേഷൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുണ്ടായിരുന്ന അഡ്വേഴ്സ് ഇഫക്റ്റ് അതിനെ ആധാരമാക്കിയിട്ടാണ് ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ 18 രാജ്യങ്ങൾ ഇത് തൽക്കാലത്തേക്ക് പോസ് ചെയ്തത്. ഇത് വേൾഡ് വൈഡ് തന്നെ ജോൺസൺ ആൻഡ് ജോൺസണിൻ്റെ ആയാലും ആസ്ട്രസെനിക്കയുടെ ആയാലും ഒരു പോസ് ഉണ്ടായിരുന്നു. അത് ഒരു ശാസ്ത്ര പ്രോപ്പറായിട്ടുള്ളൊരു ശാസ്ത്രീയമായ രീതിയുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വേണം അതിനെ കാണാൻ. അതായത് ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ് സമൂഹത്തിൽ കണ്ടു, അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, ഉടനെ വാക്സിൻ എടുക്കുന്നത് തൽക്കാലം പോസ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഒരു കോസേറ്റീവ് ഇഫക്റ്റ് ഉണ്ടോ എന്ന് പഠനം നടത്തി. ഇപ്പം താഴെയിരിക്കുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടി സേ രാവിലെ ഇവിടെ ഈ പാനലിൽ ഇരിക്കുന്ന 10 പേര് പൊറോട്ട കഴിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ടായി, അല്ല യുനോ അവർക്ക് എന്തെങ്കിലും ഒരു ചുമയുണ്ടായി, അപ്പോഴേ പറയുകയാണ് പൊറോട്ട കഴിച്ചതുകൊണ്ടാണ് ചുമയുണ്ടായി. അതിലൊരു കോറിലേഷൻ മാത്രമേ ഉള്ളൂ, 10 പേര് പൊറോട്ട കഴിച്ചു 10 പേർക്ക് ചുമയുണ്ടായി, അതിലൊരു കോറിലേഷനേ ഉള്ളൂ. അതേസമയം അതിൽ ഒരാൾക്ക് പൊറോട്ടയുടെ കൂടെ കഴിച്ചത് കടലയാണ്, ആ കടലയോട് ഒരു അലർജി ഉണ്ടായി, അലർജി മൂലം ശ്വാസതടസ്സം ഉണ്ടായി എന്ന് പറയുന്നതിൽ ഒരു അനാഫിലാറ്റിക് റിയാക്ഷനോ അല്ലെങ്കിൽ അതുമൂലം ഒരു കോസേറ്റീവ് ആയിട്ടുള്ള ഒരിതുണ്ട്. അപ്പം ഈ കോസും കോറിലേഷനും രണ്ടാണ്, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഇതാണ് ഇതിലേതാണ് ഈ വാക്സിൻ മൂലമുണ്ടായ സൈഡ് ഇഫക്റ്റ് ആണോ അതോ വാക്സിൻ എടുത്തവരിൽ ഉണ്ടായ ഒരു ഇഫക്റ്റ് ആണോ, അതായത് കോറിലേഷൻ ആണോ കോസേഷൻ ആണോ എന്ന് പഠനങ്ങൾ നടത്താൻ വേണ്ടി ഇത് പോസ് ചെയ്തു. ഇത് പോസ് ചെയ്ത് പഠനം നടത്തിയതിന് ശേഷം ഇതിലൊരു കോസ് ഉണ്ട് എന്ന് തെളിയിക്കാൻ ഒരു പഠനങ്ങൾക്കും സാധിച്ചില്ല. ഈ മയോകാർഡൈറ്റിസ് ആയാലും ഈ ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാവുന്നതായാലും ഇതിൽ ഒരു കോസൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അപ്പം അതുകൊണ്ടാണ് പിന്നീട് വാക്സിനേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്.
അതേസമയം തന്നെ ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ അവർക്ക് സർപ്ലസ് ഓഫ് അതർ വാക്സിൻസ് ഉണ്ടായിരുന്നു, മറ്റു വാക്സിനുകളുടെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പം അവരതുമായി മുന്നോട്ട് പോയി. ഈ നേരത്തെ പറഞ്ഞ പോസ് പിന്നെ ലിഫ്റ്റ് ചെയ്തില്ല, അല്ലെ ബാൻ ലിഫ്റ്റ് ചെയ്തില്ല. ഇനി നമ്മുടെ നാട്ടിൽ ഇത് തുടർന്നു പോകുന്നല്ലോ, അപ്പോൾ നമുക്ക് മാത്രം മോശം വാക്സിനും അവരൊക്കെ പണക്കാരായ രാജ്യങ്ങൾ നല്ല വാക്സിനും എടുക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ വീണ്ടും പഴയ ഈ നേരത്തെ പറഞ്ഞ ഈ കോസൽ ഇഫക്റ്റ് ഉണ്ടോ എന്നുള്ള പരീക്ഷണത്തിലേക്ക് പോകും, പഠനങ്ങളിലേക്ക് പോകും. അതായത് ഈ വാക്സിൻ മൂലമാണോ മരണങ്ങൾ ഉണ്ടായേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? വളരെ അതിനൊരു ഫ്ലോ ചാർട്ട്, ഒരു പ്രോട്ടോകോൾ ഉണ്ട്, ഒരു ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. അപ്പം ഇന്ന ഇന്ന ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് പോയി, അങ്ങനെ ഒരു ഒരു ഫ്ലോ ചാർട്ടിൻ്റെ അവസാനം എത്തുമ്പോൾ ഓക്കെ ഇത് വാക്സിൻ മൂലമാണോ എന്ന് കണ്ടെത്താൻ സാധിക്കും. അപ്പം അത് മൂലമുള്ള പഠനങ്ങളിലും ഇതിന് ഒരു കോസൽ ഇഫക്റ്റ് കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ ഈ പറഞ്ഞ സൈഡ് ഇഫക്ട്സ്, അതായത് മയോകാർഡൈറ്റിസിൻ്റെയോ ത്രോംബോസിൻ്റെയോ ജനറൽ പബ്ലിക്കിലുള്ള, അതായത് വാക്സിന് മുന്നേ എത്ര പേരിൽ ഈ ഇതുണ്ടാവുന്നുണ്ട്, ഈ സംഭവം ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ആസ്ട്രാസെനിക്കയുടെ ഒരു ഉണ്ടായിരുന്നത് ബ്ലഡ് ക്ലോട്ട്സ്, ഫീമെയിൽസിൽ ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാവുന്നു എന്നുള്ള ബിലോ 60 ഇയേഴ്സിൽ അതുമൂലം പോസ് ചെയ്തു. അപ്പം ഇത് വാക്സിൻ എടുക്കാത്തവരിൽ ഇത് ഉണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ കോവിഡിനൊക്കെ മുന്നേ കാലഘട്ടത്തിൽ ഇത് ഉണ്ടാവുന്നുണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ ഈ 18 മുതൽ 64 വയസ്സ് വരെയുള്ള ആൾക്കാരിൽ എടുത്താൽ 100,291 പേർക്ക് ഇത് വാക്സിനൊക്കെ മുന്നേ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവരിൽ കുറച്ചു പേര് പൊറോട്ട കഴിച്ചതുകൊണ്ട് ഇതുണ്ടായെന്ന് പറയാൻ പറ്റത്തില്ല, അതൊരു കോറിലേഷൻ മാത്രമായിരിക്കും. അതിനെ ആധാരമാക്കിയിട്ടാണ് രാജ്യങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. സർപ്ലസ് ആയിട്ട് ഉണ്ടായിരുന്ന രാജ്യങ്ങൾ അതിലേക്ക് തിരിച്ചു പോയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ചെറിയൊരു പോയിന്റ് ആഡ് ചെയ്തോട്ടെ ഇതിൻ്റെ കൂടെ. ഇപ്പം ഇപ്പൊ കാനഡയിലെല്ലാം ഈ ആസ്ട്രസെനക്ക വാക്സിൻ ബാൻ ചെയ്ത് എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അത് ആക്ച്വലി കറക്റ്റ് അല്ല. ഇപ്പം കാനഡയിൽ റോൾ ഔട്ട് ചെയ്തത് ഫൈസർ ഉണ്ട്, മോഡേണ ഉണ്ട്, ആസ്ട്രസെനക്ക ഉണ്ട്, ഒരു സമയത്ത് വരെ J&J ഉണ്ടായിരുന്നു. അപ്പം ഞാൻ താമസിക്കുന്ന പ്രൊവിൻസ് ബ്രിട്ടീഷ് കൊളംബിയാണ്. ബ്രിട്ടീഷ് കൊളംബിയയിൽ എല്ലാ വാക്സിൻസും അവരുള്ളായിരുന്നു. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇതുപോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കോവിഷീൽഡ് അഥവാ ഈ ബ്ലഡ് ക്ലോട്ട് കൊണ്ട് പോസ് ചെയ്തെന്ന് പറയപ്പെടുന്ന ആസ്ട്രസെനക്ക വാക്സിൻ എടുത്ത് ഒരുപാട് പേരുണ്ട്. എൻ്റെ തൊട്ടപ്പുറത്തെ പ്രൊവിൻസ് ആൽബർട്ടയിൽ അതേസമയം അവിടുത്തെ പ്രൊവിൻഷ്യൽ മിനിസ്റ്റർ, ഹെൽത്ത് മിനിസ്റ്റർ അവിടുത്തെ ആൾക്കാരുടെ ഒരു സമ്മർദ്ദം മൂലം അത് പോസ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ് ഈ ഒരു പക്ഷേ ആൽബർട്ടയെ പറ്റി ശരിക്കും അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ഇറ്റ്സ് കോൾഡ് ദ ടെക്സസ് ഓഫ് കാനഡ. കുറച്ചും കൂടി ഹൈലി കൺസർവേറ്റീവ് ആയിട്ടുള്ള, കുറച്ചും കൂടി ഒരു അമിത ഭയം ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്, അല്ല കമ്മ്യൂണിറ്റി അല്ല, അങ്ങനത്തെ ഒരു കുറച്ചൊരു ഒരു കൺസർവേറ്റീവ് ആൾക്കാരാണ് അവിടെ കൂടുതലുള്ളത്. അപ്പം അവിടുത്തെ ഹെൽത്ത് മിനിസ്റ്റർ, പ്രൊവിൻഷ്യൽ ഹെൽത്ത് മിനിസ്റ്ററിന് ഓപ്ഷൻ ഫൈസർ ഉണ്ട്, മോഡേണ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു പ്രിവിലേജ് ഉള്ള സമയത്ത്, ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്, പ്രിവിലേജ് ഉള്ള സമയത്ത് ഓക്കെ അവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര കൺസേൺ ഉണ്ട്, പേടിയുണ്ട്, അതുപോലെ തന്നെ ഇതുള്ളത് കൊണ്ട് അവർ മാറ്റി അത് നിർത്തി വെച്ചു. അപ്പം ഈവൻ കാനഡയിൽ തന്നെ പല പ്രൊവിൻസിലും ഒരു പ്രൊവിൻസിൽ അത് ആണ് ഈ പറഞ്ഞ പോലെ കൊടുക്കുന്നില്ല, കാരണം ദേ ഹാഡ് ആൻ ഓപ്ഷൻ ടു ഗോ ഫോർ അതർ വൺസ്. മറ്റുള്ള ഇപ്പം ഞാൻ താമസിക്കുന്ന പ്രൊവിൻസിലെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു പരിധി വരെ പല ഡിസിഷൻസും ഒരു രാജ്യത്തിലെ ആൾക്കാർ എടുക്കുന്നത് അവിടെയുള്ള ആൾക്കാരുടെ ഒരു ഒരു കുറച്ചൊരു ഇൻഫ്ലുവൻസും കൂടി ആയിരിക്കാം. കാരണം നമ്മൾ ഈ എത്ര സയൻസ് പറഞ്ഞാലും അഡ്വേഴ്സ് ഇവൻസ് എന്നൊക്കെ പറഞ്ഞാലും കോസേഷൻ കോറിലേഷൻ പറഞ്ഞാലും ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട എന്നൊക്കെ നമ്മുടെ ഒരു ഒരു നമ്മുടെ സുരാജിൻ്റെ ഒരു ഫേവറേറ്റ് ഒന്നും ഇങ്ങോട്ട് പറയണ്ട എന്ന് പറയുന്ന പോലെ അങ്ങനത്തെയുള്ള അങ്ങനത്തെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഓക്കെ ഫൈൻ വി ആർ ജസ്റ്റ് മൂവിങ് ഇറ്റ് വി ആർ ഗോയിങ് ടു അനദർ ഓപ്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ആൾക്കാർക്ക് കംഫർട്ടിംഗ് ആണ്. മാത്രമല്ല അവർക്ക് ആ ഓപ്ഷനും ഉണ്ട്, അവിടുത്തെ ആൾക്കാരിൽ ഈവൻ ഒരു ഒരു സിംഗിൾ ഡെത്ത് പോലും അഡ്വേഴ്സ് ഇവന്റ് വേണ്ടെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അപ്പം അതും കൂടി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പറയുന്നത്. കാരണം ഇഫ് യു ലുക്ക് അറ്റ് ദി കൺട്രീസ് ആണ് ഏതൊക്കെ ചെയ്ത് അവിടെയുള്ള ഒരു ആൾക്കാരുടെ ഒരു പൊതുസ്വഭാവവും അവിടെയുള്ള ആൾക്കാരുടെ ഒരു ഔട്ട്ലുക്കും കൂടി നോക്കിയിട്ടാണ് കുറെ ഡിസ്റ്റൻസ് വന്നതെന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ഗുഡ് എക്സാമ്പിൾ ഈസ് ആൽബർട്ട ആൻഡ് ബ്രിട്ടീഷ് കൊളംബിയ, രണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം കാനഡ മൊത്തം ബാൻ ചെയ്തെന്നൊക്കെ പറയുന്നത് തെറ്റാണ്, അങ്ങനെ കുറെ പ്രചരണം ഉണ്ടായിരുന്നു ക്ലബ് ഹൗസ് തന്നെ. അപ്പം ആണ് ആണ് അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാനായിരുന്നു. സയൻസ് പാർട്ട് ഓൾറെഡി ഷിൻസോൺ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഒരു ഒരു ഫൈനൽ പോയിന്റും കൂടെ ഇത് തന്നെ, ഈ വാക്സിൻ റിലേറ്റഡ് ആയിട്ട് അഡ്വേഴ്സ് ഇഫക്ട്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് യുനോ വി എ ആർ എസ് എന്ന് പറയുന്ന സിസ്റ്റം ഒക്കെ ആർക്ക് വേണമെങ്കിലും എന്തും പോയി എഴുതാമെന്ന ഒരു സിസ്റ്റമാണ്. മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി വീക്ക്ലി റിപ്പോർട്ട് ഈ കഴിഞ്ഞ ആഴ്ചത്തേത് എടുത്തു നോക്കുമ്പം 14 ഈ വാക്സിൻ അസോസിയേറ്റഡ് എന്നും പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട 14 മരണങ്ങളുണ്ട്. അതിൽ 2 സൂയിസൈഡാണ്, ഇങ്ങനെയൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ സൂയിസൈഡ് ഇത് വാക്സിൻ അസോസിയേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ
യുനോ അത്രയും കേസുകളും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് പിന്നീട് പരിശോധിക്കപ്പെടുമ്പോഴേ ഇത് ആട്രിബ്യൂട്ടബിൾ ടു വാക്സിൻ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ ഒരു ന്യൂസ് കേട്ടപ്പോഴേ ചില രാജ്യങ്ങൾ അവരുടെ പ്രിവിലേജ് കാരണം മറ്റു വാക്സിനുകളിലേക്ക് പോയി, ചില രാജ്യങ്ങൾ അവർക്ക് തൽക്കാലം അവൈലബിൾ ഉള്ളത് വെച്ച് അവരുടെ റിസ്ക് ബെനഫിറ്റ് റേഷ്യോ അനലൈസ് ചെയ്ത് അതുമായി മുന്നോട്ട് പോകുന്നു. അതേ സംഭവിക്കുന്നുള്ളൂ. അല്ലാതെ ഇതിന് പുറത്തൊരു എന്നാണ് പാവപ്പെട്ട രാജ്യങ്ങളോട് ഒരു അവഗണനയോ അങ്ങനെയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. താങ്ക് യു ഷിൻസോൺ. അടുത്ത ചോദ്യം ചോദിക്കുന്നത് ടോണിയാണ്. ടോണി, ഹായ് അനീഷ്. ഞാൻ പറയാൻ വന്നത്, ഇപ്പൊ ഏതാണ്ട് ഒരു 2 മണിക്കൂറായി നമ്മൾ ഈ ഡിസ്കഷൻ തുടങ്ങിയിട്ട്. അപ്പം ഇതുവരെയായിട്ട് കേട്ടോണ്ടിരുന്നത് മുഴുവൻ ഈ വാക്സിനെ പ്രകീർത്തിച്ചുകൊണ്ടും പ്രശംസിച്ചുകൊണ്ടുമുള്ള കാര്യങ്ങളാണ്. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല എന്നൊക്കെ. എനിക്ക് കുറച്ചു നേരത്തേക്ക് ഒരു തോന്നലുണ്ടായി, ഞാനൊരു ഹോമിയോപ്പതിയോ അതോ ആയുർവേദ റൂമിലാണോ ഇരിക്കുന്നത്. കാരണം യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല, ഇത്രയും നേരമായിട്ട് പറഞ്ഞു വന്നതിൻ്റെ അകത്തൊന്നും യാതൊരു കാര്യങ്ങളില്ല. അപ്പം എൻ്റെ ചോദ്യത്തിലോട്ട് ഞാൻ പോവാണ്. എൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാക്സിൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് 100% ഉറപ്പ് തരാൻ പറ്റുമോ എനിക്ക് കോവിഡ് വരില്ല? ഇപ്പം ഈ ചിക്കൻ പോക്സിൻ്റെ ഒക്കെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അത് പകരുന്ന തടഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ കൊറോണയുടെ കോവിഡിൻ്റെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അത് 100% തടയുന്നില്ല എന്നും പറയുന്നുണ്ട്. ഈ അതുപോലെ തന്നെ ഇതിൻ്റെ പല പുതിയ വകഭേദങ്ങളും വരുന്നുണ്ട്. അപ്പം അതിലൊന്നും ഈ വാക്സിൻ എഫക്റ്റീവ് ആയിരിക്കത്തില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് ഈ പകർച്ചവ്യാധിയെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഈ 2-3 ഡോസൊക്കെ ഈ സാധാരണക്കാരായ ജനങ്ങളോട് തരുന്നത്? കാരണം പുതിയ വകഭേദങ്ങളെ ഇത് തടയുന്നില്ല, ഇതിനെ 100% പ്രൊട്ടക്ഷൻ തരാൻ പറ്റുമെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. ചോദ്യം വ്യക്തമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതിനെ നമ്മൾ കാണേണ്ടത്, വാക്സിൻ ഡെവലപ്പ് ചെയ്തപ്പോൾ 3 പഠനങ്ങൾ നടത്തിയപ്പോൾ എന്തായിരുന്നു നമ്മൾ ലക്ഷ്യം വെച്ചത്? നമ്മൾ ലക്ഷ്യം വെച്ചത് സിംറ്റമാറ്റിക്, അതായത് രോഗലക്ഷണങ്ങളോടെയുള്ള രോഗങ്ങൾ പ്രതിരോധിക്കുന്നുണ്ടോ, രോഗം മൂലമുള്ള ഹോസ്പിറ്റലൈസേഷൻ പ്രതിരോധിക്കുന്നുണ്ടോ, വെന്റിലേഷൻ അല്ലെ ICU അഡ്മിഷൻ വേണ്ടി ഇത് പ്രതിരോധിക്കുന്നുണ്ടോ, ഡെത്ത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ടോ, ഇതായിരുന്നു പരീക്ഷണങ്ങളുടെ ആസ്ഥാനം. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എടുത്ത ഒരു ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു വാക്സിൻ ആയിരുന്നു ഇത്. ഇതിനകത്ത് ഒരു കാലഘട്ടത്തിലും ശാസ്ത്രജ്ഞന്മാർ പ്രതീക്ഷിച്ചിരുന്നില്ല, ക്ലെയിമും ചെയ്തിരുന്നില്ല 100% രോഗപകർച്ചയെ പ്രതിരോധിക്കുമെന്ന്. ഒരു സമയത്ത് നമ്മൾ ക്ലെയിം ചെയ്തിട്ടില്ല, അത് നമ്മുടെ പരീക്ഷണത്തിൻ്റെ ലക്ഷ്യവുമല്ലായിരുന്നു. അങ്ങനെ സംഭവിച്ച ചില വാക്സിനേഷനുകളുണ്ട്, സ്റ്റെറിലൈസിങ് ഇമ്മ്യൂണിറ്റി കിട്ടിയ ചില വാക്സിനുകളുണ്ട്. നമുക്ക് മുന്നോട്ട് പോയാൽ ഇപ്പം ഈ ചിക്കൻ പോക്സ് വന്നതിൻ്റെ ഒരു ഇത് പറഞ്ഞു, സ്മോൾ പോക്സ് വന്നതിൻ്റെ വാക്സിനേഷനിലൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെറിലൈസിങ് ഇമ്മ്യൂണിറ്റി ഇതിലൊരിക്കലും ക്ലെയിം ചെയ്തിട്ടില്ല, അത് ഇപ്പോഴുമില്ല. വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ബ്രേക്ക് ഇൻഫെക്റ്റഡ് ആവാറുണ്ട്, അതിനെ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ എന്ന് പറയുന്നു. അവരിൽ നിന്നും മറ്റ് അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെക്കാട്ടിലും വളരെ കുറവാണെങ്കിലും അവരിൽ നിന്നും മറ്റുള്ള ആൾക്കാരിലേക്ക് രോഗം പകരാനും ചാൻസ് ഉണ്ട്. ഇതൊരു ഫുൾ പ്രൂഫ് അല്ലെ ബുള്ളറ്റ് പ്രൂഫ് ഇത് വെസ്റ്റാണെന്നൊന്നും നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ല. ഈ വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിലും രോഗം വരാം, രോഗാവസ്ഥ മൂർച്ഛിക്കാനുള്ള അവരിലെ ചാൻസ് വളരെ കുറവാണ് എന്നുള്ളത് മാത്രമേ നമ്മൾ ക്ലെയിം ചെയ്യുന്നുള്ളൂ. ഉത്തരം വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ടോണി, ഞാൻ ഒരു പോയിന്റ് ഒന്ന് ആഡ് ചെയ്തോട്ടെ. അത് ഷിൻസോൺ ആക്ച്വലി അത് പറഞ്ഞു, ഞാൻ ഒന്ന് കുറച്ചൊന്ന് ക്ലാരിഫൈ ആണ്. നമ്മൾ ഒരു തവണ വാക്സിൻ എടുത്ത ആളാണെങ്കിലും, അല്ലെ സോറി, ഒരു തവണ 2 വാക്സിൻ എടുത്ത ആളാണെങ്കിലും അല്ലെങ്കിൽ വാക്സിനേറ്റഡ് ആയ ആളാണെങ്കിലും നാച്ചുറലി ഇൻഫെക്ഷൻ വന്ന് റിക്കവർ ചെയ്ത ആൾക്കാരാണെങ്കിലും രണ്ടാമതുള്ള എക്സ്പോഷർ കാണുന്നുണ്ട്, അതിലൊരു സംശയമില്ല. അപ്പം നമ്മളിപ്പോൾ നമുക്ക് നോക്കേണ്ടത്, നമ്മൾ നോക്കേണ്ട ഡാറ്റ വെച്ചാണ് നോക്കേണ്ടത്. അപ്പം ഡാറ്റ കാണിക്കുന്നത് ഫസ്റ്റ് പോയിന്റ് നാച്ചുറൽ ഇൻഫെക്ഷനിലൂടെ റിക്കവറി വരുന്നതിൽ ഒരു ഓൾമോസ്റ്റ് 36% ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ആൻറ്റിബോഡീസ് ഒന്നും ഹൈ ലെവലിൽ ഇല്ല എന്നും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രതിരോധം ഇല്ല എന്നാണ് ഒരു പഠനം കാണിക്കുന്നത്. അതിന് സാമ്പിൾ സൈസ് കുറവാണ്, 77-78 ആൾക്കാരേ ഉള്ളൂ, CDC ഒരു പഠനമാണ്. പക്ഷെ അതിൽ കാണിക്കുന്നത് നാച്ചുറലി ഇൻഫെക്റ്റഡ് ആയിട്ട് റിക്കവർ ചെയ്ത ആൾക്കാരിൽ എല്ലാവരിലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ആവശ്യകത. അപ്പം ഈ ഒരു ഇതേ സിമിലർ ഡാറ്റ നമ്മൾ വാക്സിൻസിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരുപാട് ഡാറ്റ അവരുടെ ആണ് നോക്കുമ്പം അത് കാണിക്കുന്ന റഫ്ലി അറൌണ്ട് കോവിഷീൽഡിൻ്റെ ഡാറ്റ ഞാൻ പറഞ്ഞു, റഫ്ലി അറൌണ്ട് 20% ഓഫ് ആൾക്കാരിൽ ഒരു ഹൈ ലെവൽസ് ഓഫ് ഒരു ആൻറ്റിബോഡി ലെവൽസ് കാണുന്നില്ല എന്ന് കാണുന്നുണ്ട്. അപ്പം ഇഫ് യു വേർ ടു
റിയലി കോറിലേറ്റ് ടു സം എക്സ്റ്റെന്റ്. രണ്ടും ആപ്പിൾസ് ആൻഡ് ഓറഞ്ചസ് ആണ്. എങ്കിൽ കൂടിയും നമുക്ക് പറയാൻ പറ്റും വി ആർ സ്റ്റിൽ ഓൺ എ ബെറ്റർ ട്രാക്ക് വിത്ത് വാക്സിൻസ്. കാരണം വാക്സിൻസിന്റെ പ്രധാന ലക്ഷ്യം തന്നെ പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ള പർപ്പസിലാണ് ചെയ്യുന്നത്. അതേസമയം നാച്ചുറൽ ഇൻഫെക്ഷൻ കിട്ടുന്ന ഒരാൾക്ക് ആ കിട്ടുന്ന വൈറസിന്റെ ലോഡ് അനുസരിച്ചും ആ സമയത്തുള്ള എക്സ്പോഷറിന്റെ സാഹചര്യം അനുസരിച്ചും അന്നേരത്തെ അദ്ദേഹത്തിന്റെ എല്ലാം അനുസരിച്ച് ഒരുപാട് കാരണങ്ങൾ വേരി ചെയ്ത് പലരിലും ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് തന്നെ ക്ലിയർ ചെയ്യാം. ചിലർക്ക് എൻ കെ സെൽസ്, നാച്ചുറൽ കില്ലർ സെൽസിന്റെ സെല്ലുണ്ട്, അത് എളുപ്പം ക്ലിയർ ചെയ്യാം. പെട്ടെന്ന് പ്രോപ്പറായിട്ടുള്ള അഡാപ്റ്റീവ് റെസ്പോൺസ് വരേണ്ട നിർബന്ധമില്ല. അങ്ങനെ പല രീതിയിൽ മാറാം. അപ്പം അതാണ് ഫസ്റ്റ് പോയിന്റ് ആഡ് ചെയ്യാനുള്ളത്. ലൈക്ക് രണ്ടുപേരിലും ഇൻഫെക്ഷൻ റീഇൻഫെക്ഷൻസ് ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു താരതമ്യം എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കൂടിയും ആണ് കൂടുതലും കാണുന്നത് വാക്സിനേഷനിൽ ബെറ്റർ ആണ് വെൻ കമ്പയർഡ് ടു നാച്ചുറൽ ഇൻഫെക്റ്റർ ആണ്. അഗെയിൻ സാമ്പിൾ സൈസ് കുറവാണ് നാച്ചുറൽ ആയിട്ടുള്ള ആൾക്കാരിൽ വെൻ കമ്പയർഡ് ടു. അഗെയിൻ കമ്പയറിംഗ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ആപ്പിൾസ് ആൻഡ് ഓറഞ്ച്, ബട്ട് സ്റ്റിൽ പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം അത് സിൻസ് അഡ്രസ് ചെയ്തു സ്റ്റെറിലൈസിംഗ് ഇമ്മ്യൂണൈറ്റി എന്നാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ആണ്. ബേർഡ് ഇൻ കേസ് ഇവിടെ താഴെയുള്ള ആൾക്കാർക്ക് പരിചയമില്ലെങ്കിൽ, നമ്മുടെ ശരീരത്തിലേക്ക് ഒരു അണു കടന്നു കഴിയുമ്പോൾ ആ അണുവിനെ അപ്പോൾ തന്നെ ഡിറ്റക്ട് ചെയ്ത് ആ എൻട്രി സൈറ്റിൽ തന്നെ ഡിറ്റക്ട് ചെയ്ത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എൻട്രി സൈറ്റിൽ തന്നെ ഡിറ്റക്ട് ചെയ്ത് അതിനെ പെട്ടെന്ന് തന്നെ നിർവീര്യമാക്കി റിമൂവ് ചെയ്യുന്ന ടൈപ്പുള്ള ഒരു ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ സ്റ്റെറിലൈസിംഗ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടാനായിട്ട് ഒരുപാട് സവിശേഷതകളുണ്ട്. അത് നമ്മുടെ ബോഡിക്ക് ചില ഫോറിൻ പാറ്റേൺസ് അഥവാ പാത്തജൻ്റെ ചില പാറ്റേൺസിനോട് അങ്ങനത്തെ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാനൊരു കഴിവുണ്ട്. ഓക്കെ, അതേസമയം അങ്ങനത്തെ ഒരു ഇമ്മ്യൂണിറ്റി ഇല്ലാത്തതാണ് ഒരു ഭൂരിപക്ഷമായിട്ടുള്ള നമ്മുടെ പ്രതിരോധവും. അതുകൂടി മനസ്സിലാക്കണം. അത് തന്നെയാണ് വാക്സിൻ്റെ കേസിലും. വാക്സിനിൽ തന്നെ നമ്മുടെ ചരിത്രത്തിൽ, വാക്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ആ പാട് സ്റ്റെറിലൈസിംഗ് ഇമ്മ്യൂണിറ്റി ഉള്ളത് സ്മോൾ പോക്സിനും പിന്നെ എച്ച് പി വിക്കുമാണ്. ഓക്കെ, അപ്പം എച്ച് പി വി വാക്സിനേഷൻ നല്ല സ്റ്റെറിലൈസിംഗ് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന ഒരു വാക്സിനേഷൻ ആണ്. പക്ഷേ ഈ എച്ച് പി വി വാക്സിനേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് അറിയില്ലായിരുന്നു ഇത് ഉണ്ടാക്കി വരുമ്പം സ്റ്റെറിലൈസിംഗ് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന ടൈപ്പാണ്. അതറിയില്ലായിരുന്നു. അതിന് പ്രധാന കാരണം അത് വാക്സിൻ്റെ ഉണ്ടാക്കുന്നതിൻ്റെ മികവ് കൂടുതൽ കൊണ്ടല്ല, പകരം ആ ഒരു പർട്ടിക്കുലർ പാറ്റേൺ, ആ ഒരു പാറ്റേണോട് നമ്മുടെ ബോഡി എവല്യൂഷനോടി നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടൊരു റെസ്പോൺസ് ഉണ്ടാക്കുന്നുണ്ട്. അതൊരു സ്റ്റെറിലൈസിംഗ് റെസ്പോൺസ് ആണ്. ഇനി എന്താണ് ആ സ്റ്റെറിലൈസിംഗ് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടതെന്ന് വെച്ചാൽ, ഹൈ ലെവൽസ് ഓഫ് ന്യൂട്രലൈസിങ് ആൻറ്റിബോഡീസ്. അണുവിനെ പെട്ടെന്ന് പോയി ബൈൻഡ് ചെയ്ത് അതിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഐ ജി ജി ന്യൂട്രലൈസിങ് ആൻറ്റിബോഡീസ് ആണ് ഒന്ന് വേണ്ടത്. രണ്ട്, നമ്മുടെ ശരീരത്തിൽ ടി സെല്ലുകൾ അഥവാ നാച്ചുറൽ കില്ലർ സെൽസിൻ്റെ ഹൈ എമൗണ്ട്സ്, ഇത് രണ്ടും വേണം. അപ്പോൾ ഇത് രണ്ടും സത്യം പറഞ്ഞാൽ നമ്മൾ വാക്സിനേഷനിലൂടെയും കിട്ടുന്നുണ്ട്, ന്യൂട്രലൈസേഷൻ ആൻറ്റിബോഡീസ് ആണെങ്കിലും ഇതെല്ലാം. പക്ഷേ ഇതൊരു റെസ്പിറേറ്ററി വൈറസ് ആയതുകൊണ്ടും ഇതിൻ്റെ സൈറ്റ് ഓഫ് എൻട്രി മൂക്കിലായതുകൊണ്ടും നമുക്ക് വാക്സിനേഷനിലൂടെ നല്ല മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റി, നമ്മുടെ മൂക്കിൽ തൊണ്ടയിലുള്ള ഒരു ഐ ജി എ ആൻറ്റിബോഡീസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് ആണ് 100% പ്രൂഫ് ഇല്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. അപ്പോൾ ടോണി വെച്ച് ചോദ്യം ശരിയാണ്, 100% ഒരു ഇതിലും ഇല്ല, നാച്ചുറലി വന്ന് റിക്കവർ ചെയ്ത ആൾക്കാരിൽ പോലും ഇല്ല. കാരണം അങ്ങനത്തെ ഒരു പാറ്റേൺ ആണത്, അങ്ങനത്തെ ഒരു സ്റ്റെറിലൈസിംഗ് ഇമ്മ്യൂണിറ്റി തരുന്ന ഒരു പാറ്റേൺ അല്ല എന്നാണ് കറക്റ്റ് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് അതിൻ്റെ രീതിയായിട്ട്. അത് വാക്സിനേഷൻ്റെ മികവോ അല്ലെങ്കിൽ കഴിവുകേടോ അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ റെസ്പോൺസിൻ്റെ മികവോ കഴിവുകേടോ അല്ല, പരം ഈ ഒരു പാറ്റേണിന് നമുക്ക് സ്റ്റെറിലൈസിംഗ് ഇമ്മ്യൂണിറ്റി നമ്മൾ പരിണമിച്ച് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതാണ് ഒരു കറക്റ്റ് രീതിയിൽ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, താങ്ക് യു. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം കൈപ്പള്ളിയാണ്. കൈപ്പള്ളി ചോദിക്കൂ. എനിക്ക് ചോദിക്കാനുള്ളത് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യം ആണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഡി എൻ എ ഒക്കെ പിന്നെ മോഡിഫൈ ചെയ്ത് റീപ്രോഗ്രാം ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ഫൈസറും മോഡേണ വാക്സിനും ഒക്കെ എന്നൊക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഡി എൻ എ മോഡിഫൈ ഒക്കെ ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് ഇത് കയറി കൂടിയിട്ട് ഈ നമ്മുടെ ശരീരത്തിന്റെ ഡി എൻ എ ഒക്കെ ഇങ്ങനെ മോഡിഫൈ ചെയ്ത് ഇങ്ങനെ റീപ്രോഗ്രാം ചെയ്തിട്ട് നമ്മളെല്ലാം ഇങ്ങനെ, എനിക്കറിയാം നമ്മളൊന്നും ഡൈനസോർസ് ആയിട്ട് മാറൂല, പക്ഷെ നമ്മളെല്ലാം ഈ വേറെ ജീവികളായിട്ടോ പ്രത്യേകിച്ചും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മളെല്ലാം യുക്തിവാദികളായി മാറുമെന്നാണ് ചിലരൊക്കെ പറയുന്നത്. ഇതിൽ എത്രമാത്രം സത്യമുണ്ട് അതൊന്ന് പറഞ്ഞു. ഇതിപ്പോ ചിരിക്കാതെ ഇങ്ങനെ പറയുന്നതാണ് ആലോചിക്കണേ. ഞാൻ വാക്സിൻ എടുത്ത് രണ്ട് ഡോസും കഴിഞ്ഞിട്ട് കണ്ണാടി പോയി നോക്കിയപ്പോ സോംബി ആയി മാറി എന്നാണ് മനസ്സിലാക്കിയത്. അപ്പം നിഷാദ് പറയുന്നത് നമ്മള് യുക്തിവാദി ഇത് അഡ്രസ് ചെയ്യണം. മാറാൻ പോകുന്ന പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാറിപ്പോയാൽ എങ്ങനെ തിരിച്ചറിയാം? ഞാൻ ആ ചോദ്യം വേണമെങ്കിൽ ഒന്ന് റീഫ്രേസ് ചെയ്യാം. അത് നമ്മൾ ഈ ശാസ്ത്രവാദികളാവോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട് ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ. ബുദ്ധി വരുമോ എന്നാണ്, ബുദ്ധി ഉണ്ടാവുമോ? ബുദ്ധി ഉള്ള ബുദ്ധി പോയിട്ട് വല്ല ഹോമിയോ എടുക്കുക എന്നാണ് എനിക്ക്. അതിന് ഉത്തരം പറയാം.
മോഡിഫൈ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിന് ഉത്തരം പറയാം. ബാക്കി എന്നാണ് സോംബിയോ ദിനോസറോ ഒക്കെ ആയെങ്കിൽ ചിലപ്പോൾ കണ്ണാടി നോക്കി അറിയാൻ പറ്റുമായിരിക്കും. യുക്തിവാദിയെയും ശാസ്ത്രവാദിയെയും എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതിന് എനിക്ക് അറിയില്ല, അത് വേറെ ആരെങ്കിലും പറയുമായിരിക്കും. ഇനി ഡി എൻ എ മോഡിഫൈ ചെയ്യുമോ എന്നുള്ളത്, ഇപ്പോൾ mRNA വാക്സിൻസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുത്തിവെക്കുന്ന mRNA ഒരു ലിപ്പിഡ് നാനോ പാർട്ടിക്കിൾസ് അല്ലെ ലിപ്പിഡ് എൻക്യാപ്സുലേഷനിലാണ് ചെയ്തേക്കുന്നത്. അത് ശരീരത്തിൻ്റെ ഒരു കോശത്തിലെ കോശത്തിൻ്റെ ഘടനയെടുത്താൽ അതിന് പുറത്തൊരു മെമ്മറൈൻ ഉണ്ട്, ഒരു ഒരു കവചം പോലെ ഉണ്ട്. അതിനകത്തൊരു സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ഒരു ഒരു ഫ്ലോട്ടിംഗ് ഒരു ഫ്ലൂയിഡ് ഫീൽഡ് സം കുറച്ച് ഓർഗനൽസ് ഒക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. പിന്നെ ഒരു ന്യൂക്ലിയസ്, ഈ ന്യൂക്ലിയസിനകത്താണ് അതൊരു ഒരു വീണ്ടും ഒരു കവചത്തിന് ന്യൂക്ലിയർ മെമ്മറൈനകത്താണ് ന്യൂക്ലിയസ് ഇരിക്കുന്നത്. അതിനകത്താണ് ഈ നമ്മുടെ ജനിതക ഘടനയായ DNA ഇരിക്കുന്നത്. നമ്മൾ വാക്സിൻ വഴി കൊടുക്കുന്ന mRNA ഈ ന്യൂക്ലിയസിലേക്ക് കടക്കുന്നില്ല ഒന്ന്. അപ്പം ഇത് സൈറ്റോപ്ലാസത്തിൽ ഇരുന്ന് അവിടെ നിന്നാണ് പ്രോട്ടീൻ ഉൽപാദനം നടക്കുന്നതും അതുമൂലം ആ പ്രോട്ടീനെ ആ സെല്ലിൻ്റെ പുറത്ത് സ്പൈക്ക് പ്രോട്ടീനെ കാണിച്ചു കൊടുക്കുകയും രോഗപ്രതിരോധ ശേഷി അതുമൂലം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ ന്യൂക്ലിയസിലേക്ക് കടക്കാതെ ഈ പറയുന്നത് പോലെ DNA എന്തിനെ മാറ്റം വരുത്താൻ പറ്റും എന്ന് നമുക്ക് ലോജിക്കലി ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതായത് DNA അടുത്തോട്ട് പോലും പോകുന്നില്ല mRNA വാക്സിൻ. ഇനി അഡിനോ വൈറൽ വെക്ടർ ബേസ്ഡ് വാക്സിൻസ് ആണെന്നുണ്ടെങ്കിൽ യെസ്, DNA വെക്ടറാണ്, ന്യൂക്ലിയസിനകത്തേക്ക് കടന്നിട്ട് അവിടുന്ന് mRNA ഉണ്ടാക്കി പ്രോട്ടീൻ ഉണ്ടാക്കി അതുമൂലമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഈ അഡിനോ വൈറൽ വെക്ടർ വാക്സിൻസ് ന്യൂക്ലിയസിലേക്ക് കടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ കടക്കുന്നുണ്ട്. DNA റീകോമ്പിനേഷൻ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ DNAക്ക് റീകോമ്പൈൻ ചെയ്യണമെങ്കിൽ DNA തന്നെ വേണം. ഇതിന് mRNA ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിന് അതിൻ്റേതായ സ്പെസിഫിക് എൻസൈംസും അതിൻ്റേതായ സ്പെസിഫിസിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ റീകോമ്പിനേഷൻ നടക്കത്തുള്ളൂ. അതിന് യാതൊരു വിധമായ ശാസ്ത്രീയ തെളിവുകളും ഈ ഈ രണ്ട് വാക്സിനുകളിലും ഇല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു 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 പ്രോബബിലിറ്റി, അതായത് നമ്മുടെ ജനിതക ഘടനയിൽ മാറ്റം വന്ന് നമ്മൾ വേറെ എന്തെങ്കിലും ആവാൻ യാതൊരു ചാൻസും ഇല്ല. അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് യുനോ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ജനറ്റിക് ചേഞ്ചസ് വേണ്ടി വരും. അതിന് ഈ കുഞ്ഞ് സീക്വൻസ് കൊണ്ടൊന്നും സാധിക്കില്ല. വേറെ എന്തെങ്കിലും ലിബിൻ ആഡ് ചെയ്യാനുണ്ട്? ഇല്ല, ഇനിയൊന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ ഇടയ്ക്ക് കണ്ണാടി നോക്കുമ്പോൾ സോംബിയായി മാറിയെന്ന് തോന്നി. അപ്പൊ അതായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ആർസനിക് ആൽബത്തിന്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഈ ഹോമിയോപ്പതി കുട്ടികളെല്ലാം കൂടി ചേർന്ന് ഒരു 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 ഡ്രാമയോ എന്തോ ഒരു ഇത് ചെയ്തിരുന്നു, ഒരു 3-4 മിനിറ്റ് ഉള്ള. അതിൽ കാണിക്കുന്നത് ഈ ശബ്ദം ഇല്ലാതെ ആക്ട് ചെയ്യുന്ന അതിന്റെ പേര് ഞാൻ മറന്നു. എനിവേ, അതിൽ കാണിക്കുന്നത് വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് ആ പിള്ളേരെല്ലാം ഇങ്ങനെ സോംബിയായി മാറുന്ന പോലെ കാണിച്ചത് ഇങ്ങനെ. എന്നാലും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ അതിന്റെ സയൻസ് ഭാഗത്തെ പ്രശ്നം പറഞ്ഞു. ഓക്കെ, താങ്ക്സ് ലബിൻ. അടുത്ത ചോദ്യം ചോദിക്കുന്നത് റോഷൻ ആണ്. റോഷൻ, നമുക്കിപ്പം എല്ലാരും ഇതിന്റെ മറ്റേ മെഡിക്കൽ ആസ്പെക്ട്സും അതിന്റെ ഇമ്മ്യൂണിറ്റിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു, പക്ഷേ ഇതിന്റെ എത്രത്തോളം ടെക്നിക്കൽ ആസ്പെക്ട്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. സി ബേസിക്കലി ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ഡേറ്റ ചോർത്തലുകൾ, ഇപ്പം ഫേസ്ബുക്ക്, ഗൂഗിൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രൈവസിയിലേക്ക് ഇൻ്റർഫിയർ ചെയ്യുവാണല്ലോ. നമ്മൾ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരെങ്ങനെയൊക്കെ അടിച്ചു മാറ്റുന്നുണ്ട്. സി അതുപോലെ തന്നെ ടെക്നോളജിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഗാജറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. ഇപ്പം മൈക്രോബോട്ട്സ്, ഇപ്പം ഈ പറക്കുന്ന ഡ്രോൺസ്, ഇപ്പം ഏറ്റവും സ്മോളസ്റ്റ്, ഏറ്റവും ചെറുതെന്ന് പറയുന്നത് എനിക്കൊന്നൊരു എൻ്റെ പേര് മറന്നു, പിക്കോലിസമോ അങ്ങനെ എന്തൊരു സാധനമുണ്ട്. അപ്പം അതെന്ന് പറഞ്ഞാൽ 2.5 grams ഒക്കെ ഉള്ളൂ. അപ്പം ഇതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഒക്കെ ആയിരുന്നു. നമ്മുടെ പണ്ട് നമ്മുടെ ആർഷഭാരതത്തിൽ നമുക്കുണ്ടായിരുന്ന വിമാന സംഹിതയിലൊക്കെ തുടങ്ങിയ കാര്യം അത് ഇവിടം വരെയൊക്കെ വന്ന് നിൽക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അപ്പം ഇന്ന് ഇതിൽ വേറൊരു ഘടകം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഇതിൽ ഈ വാക്സിൻ എടുക്കുമ്പോഴത്തേക്ക് ഇതിൽ ആക്ച്വലി ഒരു ഒരു ചിപ്പ് അടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഡേറ്റ ചോർത്തലുകൾ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതാരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. കാരണം എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഈ ഇൻ്റർനെറ്റിലൂടെയൊക്കെ ഡേറ്റ ചോർത്തലുകൾ നടക്കുന്നുള്ളൂ, നമ്മുടെ വരവും പോക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ ഗണിച്ചറിയുന്ന അങ്ങനെയൊക്കെയാണെന്നുള്ള രീതിയിലാണ്. അപ്പം ഇതൊരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു അറ്റാക്ക് അല്ലേ? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ വിട്ടു. മൈക്രോചിപ്പ് അത് വേണോ നമുക്ക് സയൻസ് ബ്രിഗേഡിൽ?
ഇത് സത്യത്തിൽ ഇതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഈ നാനോ ബോട്ട് അല്ലെങ്കിൽ ഒരു ചിപ്പ്, ഇവരുദ്ദേശിക്കുന്നത് നാനോ ബോട്ടുകളാണ്. ചിപ്പ് ചിപ്പ് എന്ന് അവര് പറയുന്നേ ഉള്ളൂ, പക്ഷെ യൂഷ്വലി ഇറ്റ് ഇസ് ഗോട്ട് ടു ഡു വിത്ത് നാനോ ബോട്ട്സ്. ഒരു നാനോ ബോട്ട് ശരീരത്തിൽ എങ്ങനെ പവർ ചെയ്യുമെന്നുള്ളതാണ് ബിഗസ്റ്റ് ചാലഞ്ച്. അത് ബ്ലഡിൽ നിന്ന് ചലഞ്ച് ചെയ്യാം, ചാർജ് അപ്പ് ചെയ്യാം, അല്ലാതെ തന്നെ ഇറ്റ് ക്യാൻ സ്റ്റോർ സം കെമിക്കൽസ് ആൻഡ് ദെൻ വിത്ത് യുനോ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നോളജിയൊക്കെ അത് ഇറ്റ് ഇസ് സ്റ്റിൽ വെരി ഫാർ. അത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ആൻഡ് ദാറ്റ് ഇസ് ദ ബിഗസ്റ്റ് പ്രോബ്ലം ദാറ്റ് വി ആർ ഫേസിങ്. ഇത് പവർ സ്റ്റോർ ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഉള്ള ഒരു ആ ഒരു വിധത്തിലേക്ക് നമ്മൾ നീങ്ങിയിട്ടില്ല എന്നാണ് പറയാനുള്ളത്. സോ ഒരു ചിപ്പൊക്കെ സ്റ്റോർ ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ് ഇസ് സ്റ്റിൽ വെരി മച്ച് ഫാർ ഇൻ ടു ദ ഫ്യൂച്ചർ. അല്ല, നമ്മൾ സിനിമ കണ്ടിട്ടുണ്ട് കേട്ടോ, അത് അതിൽ നിന്നൊക്കെയാണ് ഈ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആൾക്കാരൊക്കെ ചെയ്യുന്നത്. അത് ഈ പറയുന്ന പോലെ ഇത് അണ്ടർ ദ കവേഴ്സ് ആയത് കാരണം നമുക്ക് അറിയത്തില്ല. അത് പണ്ട് നോട്ടിലുണ്ടായിരുന്ന ചിപ്പ് പോലെയാണ്. അതുപോലെ അതെ അതെ, ഇത് ഇതിന് ഭയങ്കര ഇതൊക്കെ പ്രാവർത്തികമാക്കണമെങ്കിൽ വളരെ ഭയങ്കരമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ വേണ്ടി വരും. അതിൽ കൂടുതൽ ആവശ്യത്തിനുള്ള ഡേറ്റയൊക്കെ റോഷൻ മൊബൈൽ ഉപയോഗിക്കുമ്പോഴും പുറത്തിറങ്ങി നടക്കുമ്പോൾ സ്ട്രീറ്റ് സൈഡ് ക്യാമറ വഴിയും ജി പി എസ് ലൊക്കേഷൻസ് വഴിയൊക്കെ ആവശ്യത്തിൽ അധികം ഡേറ്റ ബ്രൗസിംഗ് ഹിസ്റ്ററി വഴിയൊക്കെ ഫ്രീ ആയിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഇനി അതിന്റെ കൂട്ടത്തിൽ ഒരു ചിപ്പ് ആർക്കും വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. അല്ല, ഞാൻ ഇതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഹനീഷ്. അതായത് ലിബിനോ ഷിൻസുമോ പറഞ്ഞാൽ മതി, നമ്മളൊരു ഫോറിൻ പാർട്ടിക്കിൾ പ്രത്യേകിച്ച് ഈ നാനോബോട്ട്സ് പോലെയുള്ള ഒരു സാധനം നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൗ വിൽ ദ ബോഡി റിയാക്ട്? Will it be considered as antigen? ഒരു foreign body ആയിട്ട് consider ചെയ്ത് body rejection ചെയ്യുമോ? എങ്ങനെയായിരിക്കും അത് react ചെയ്യുക? See, antigenic സിറ്റി ഉള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യുകയും റിജക്ട് ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും മെഡിക്കൽ ഡിവൈസസും സാധനങ്ങളും ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ റിജക്ഷൻ ഒരു കൺസേൺ ആവുന്നത്. പക്ഷേ ആ ഒരു കൺസേണിനെ ഓവർകം ചെയ്യാനുള്ള സംവിധാനങ്ങളും ഉണ്ട് ആന്റിജൻസിറ്റി ഇല്ലാത്തത്. സോ അതിനെ മാത്രം ആസ്പദമാക്കി ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിൽ ഒരു ആധികാരികമായ ഉത്തരം പറയാൻ പറ്റില്ല. ബട്ട് റിജക്ട് ചെയ്യപ്പെടാം, പക്ഷേ റിജക്ട് ചെയ്യാത്ത മെറ്റീരിയൽസും ഉണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ നാനോബോട്ട് എന്നൊരു സംവിധാനമൊന്നും ഒരു വാക്സിൻ വഴി എല്ലാവരിലും എത്തിക്കുക എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആണെന്നും അതുമൂലം കിട്ടുന്ന ഡേറ്റയ്ക്ക് വാല്യൂ ഉണ്ടെന്നും തോന്നുന്നില്ല. അങ്ങനെ ഒരു സംഭവവും ഇല്ല. പിന്നെ ഇതിനപ്പുറത്തേക്ക് ഇല്ലാത്ത സാധനത്തിനെ എങ്ങനെ കൗണ്ടർ ചെയ്യും എന്നെനിക്ക് അറിയില്ല. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ്. എനിക്ക് ചോദ്യം ലിബിനോടും ഷിൻസ്മോണോടും തന്നെയാണ്. പണ്ടൊക്കെ ഒരു വാക്സിൻ ഉണ്ടാക്കുന്നതിനായിട്ട് മിനിമം 10 വർഷം 15 വർഷമൊക്കെ വേണ്ടി വരുന്നത് തന്നെയാണ് നിങ്ങളെപ്പോലുള്ളവർ തന്നെ പല ശാസ്ത്ര സംവാദത്തിലും ഇരുന്ന് പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴേ കോവിഡ് വന്നു, അപ്പോൾ ഒരു വർഷത്തോട് നിങ്ങളൊരു വാക്സിൻ ഉണ്ടാക്കി. അപ്പോൾ ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെയും ഫാർമ കമ്പനികളും പിന്നെ നിങ്ങളെപ്പോലുള്ളവരും കൂടി ചേർന്നുള്ള ഒരു അവിശുദ്ധ ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണ് ഈ വാക്സിനുകളെന്ന് ഞാൻ ആരോപിച്ചാൽ നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? അതോടൊപ്പം ഇത്ര പെട്ടെന്ന് വാക്സിൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു ചോദ്യം കൂടി അതിനോട് ചേർക്കുകയാണ്, എന്താണ് ഈ ലോങ് ടൈം ഷോർട്ട് ടൈം ഇഞ്ചുറീസ്? ഇതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങളും മറ്റും ഒക്കെ നടന്നിട്ടുണ്ടോ? രണ്ടു പേർക്ക് ആർക്ക് വേണമെങ്കിലും ആൻസർ ചെയ്യാം. ഇതിൻ്റെ ആദ്യത്തെ പോർഷൻ ഞാൻ തുടങ്ങി വെക്കാം, ലിബിൻ പിന്നീട് ഞാൻ എന്തെങ്കിലും പോയിന്റ്സ് മിസ് ചെയ്ത് പോയെങ്കിൽ പറയുക, പ്ലീസ് ആഡ് ചെയ്യുക അന്നേരം. ഈ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കിയതാണോ എന്നുള്ളതിന് പ്രാഥമികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ ബീറ്റ കൊറോണ വൈറസ് ഫാമിലിയിലെ കേസ് ഇത് ആദ്യത്തേതല്ല. നമുക്ക് 2002-03 2012 സാഴ്സും മേഴ്സും ഉണ്ടാക്കിയത് ഈ പറയുന്ന സാസ് കോവി 2 വൈറസിൻ്റെ ഫാമിലി ബീറ്റ കൊറോണ വൈറസ് ഫാമിലിയിൽ തന്നെ ഉണ്ടായിരുന്ന വൈറസുകളാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അത് ഇത്ര വലിയ ഒരു പാൻഡമിക് അല്ല, ഇത്ര പെട്ടെന്ന് വലിയ ഒരു ട്രാൻസ്മിഷൻ ഇല്ലാഞ്ഞതുകൊണ്ട് അപ്പോൾ ഒരു വാക്സിൻ്റെ ആവശ്യകത ഉണ്ടായില്ല. പക്ഷേ അങ്ങനെ ഒരു പാൻഡമിക് ആയെങ്കിലോ എന്ന് പേടിച്ച് അന്നേ ഇതിൽ ഗവേഷണങ്ങൾ തുടങ്ങിയിരുന്നു. അതായത് ഒരു മിനിമം 20 വർഷത്തിൻ്റെ എങ്കിലും ഗവേഷണം ഈ ബീറ്റ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള വാക്സിനുകളിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു
കുറച്ച് പോയിന്റ്സും കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ 12 2002 ഉണ്ടായ ഇൻഫെക്ഷൻസിനെ, സാർസിനെയും മേഴ്സിനെയും കമ്പയർ ചെയ്തിട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന ബീറ്റാ കൊറോണ വൈറസിനെയും എടുത്താൽ വളരെയധികം രൂപസാദൃശ്യവും ഈവൻ ജനറ്റിക് സിമിലാരിറ്റിയും 76% ജനറ്റിക് സിമിലാരിറ്റിയും ഉള്ള വൈറസുകളാണ്. അപ്പോൾ ഈ വൈറസിനെ പറ്റി നമുക്ക് ഓൾറെഡി ഒത്തിരി കാര്യങ്ങൾ അറിയാമായിരുന്നു ഇതിൻ്റെ ഈ ഫാമിലിയിലുള്ള വൈറസിനെ പറ്റി. അതിൻ്റെ കൂട്ടത്തിനാണ് അതിൻ്റെ പുറമെ ഇപ്പോൾ ഈ വാക്സിൻ ഡെവലപ്മെൻറ്റിൽ സുപ്രധാനമായ ആവശ്യകതയായിട്ട് വന്നിരുന്നത് വൈറസിൻ്റെ ജനിതഘടനയെ കൃത്യമായി സീക്വൻസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു 10-20 കൊല്ലത്തിനിടയ്ക്ക് സീക്വൻസിങ് സംവിധാനത്തിൽ വളരെ ഗവേഷണപരമായി വളരെ നമ്മൾ പ്രോഗ്രസ് ചെയ്യുകയും വളരെ തുച്ഛമായ ചിലവിൽ ഒരു $10 ചിലവിൽ മൊത്തം സീക്വൻസുകൾ ചെയ്തെടുക്കാനുള്ള ഒരു എബിലിറ്റി ശാസ്ത്രം അച്ചീവ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായി കുറച്ച് ദിവസങ്ങൾക്ക് തന്നെ ഉള്ളിൽ തന്നെ വൈറസിനെ ഐസൊലേറ്റ് ചെയ്യാനും അതിൻ്റെ ജനിതഘടനയെ സീക്വൻസ് ചെയ്തെടുക്കാനും അതിൽ ഏതാണ് സ്പൈക്ക് പ്രോട്ടീൻ ഉണ്ടാക്കുന്നതെന്ന് എടുക്കാനും അതിനെ നമുക്ക് മോഡിഫൈ ചെയ്യാനും mRNA സ്റ്റെബിലൈസ് ചെയ്യാനുള്ള മോഡിഫിക്കേഷൻ വരുത്താനും ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യാനും ഉള്ള ശാസ്ത്രത്തിൻ്റെ പുരോഗതിയാണ് ഇതിൽ കാണുന്ന ഒരു വശം. ഇനി ഡെവലപ്പ് ചെയ്തെടുത്ത വാക്സിൻ സാധാരണ പരീക്ഷണങ്ങൾ നടത്തണം. അത് ഓരോ ഫേസ് ഞാൻ ആദ്യം ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. ആ ഡിസ്ക്രൈബ് ചെയ്തതിൻ്റെ ഒരു ഉദ്ദേശം ഇങ്ങനത്തെ ചോദ്യങ്ങൾ മുന്നേ വരും എന്നുള്ള പ്രതീക്ഷ കൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഇതിന് സാധാരണ ഓരോ ഘട്ടം കഴിയുമ്പോഴും അതിൻ്റെ റിവ്യൂവിലും അതിന് ഒത്തിരി ഗവൺമെൻറ് റെഗുലേഷൻസും ഒത്തിരി റെഡ് ടേപ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് കളയാൻ ഗവൺമെൻറ്സ് ഇതൊരു പാൻഡമിക് ആയതുകൊണ്ട് തന്നെ വളരെയധികം എഫേർട്ട് എടുത്ത് അതുകൊണ്ട് ഇപ്പോൾ US എടുത്താൽ ഓപ്പറേഷൻ വാപ്പ് സ്പീഡ് എന്ന് പറയുന്ന പ്രോഗ്രാം വഴിയൊക്കെ റെഡ് ടേപ്സുകൾ റിമൂവ് ചെയ്തു. ഇപ്പം വാക്സിനോളജി കമ്മ്യൂണിറ്റിയിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ഡിസ്കഷനായിരുന്നു. ഇതൊക്കെ നമ്മൾ പണ്ടേ ചെയ്യേണ്ടതായിരുന്നു, ഈ റെഡ് ടേപ്സൊക്കെ എടുത്ത് കളയണമായിരുന്നു, എല്ലാ വാക്സിനും ഇതേപോലെ തന്നെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യേണ്ടതായിരുന്നു. സോ ടെക്നോളജിക്കൽ അഡ്വാൻസ്, നമ്മളുടെ ഒഫീഷ്യൽ റെഡ് ടേപ്സ് റിമൂവ് ചെയ്തു. ഇതിൻ്റെ പുറമെയാണ് നമ്മൾ ട്രയൽസിലേക്ക് പോകുമ്പോൾ, വാക്സിനേഷൻ ട്രയൽസിലേക്ക് പോകുമ്പോൾ സാധാരണ നമുക്കൊരു സിഗ്നിഫിക്കൻറ്റ് പോപ്പുലേഷൻ സൈസ് ഉണ്ടാവണം. അതായത് നല്ല രോഗത്തിനെ എത്ര പേര് പ്രതിരോധിക്കുന്നു എന്നറിയണമെങ്കിൽ സ്റ്റഡിയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന നല്ലൊരു ആൾക്കാർ വേണം. ഇവിടെ പാൻഡമിക് ആയിരുന്നതുകൊണ്ട് അതിന് യാതൊരു നമ്പറിന് ഒരു ലിമിറ്റേഷൻ ഇല്ലായിരുന്നു. അതായത് ഇഷ്ടം പോലെ രോഗം കമ്മ്യൂണിറ്റിയിൽ പകരുകയാണ്. അപ്പോൾ ഈ 30,000 പേരിൽ പഠനം നടത്തണമെന്ന് പറഞ്ഞ് തുടങ്ങിയ പഠനം കുറച്ച് ദിവസങ്ങൾക്ക് കൊണ്ട് തന്നെ 30,000 പേരിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ പഠനം, അതേസമയം വളരെ സ്ലോ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു വൈറസ് ആയിരുന്നെങ്കിൽ കൂടുതൽ സമയമെടുത്തേനെ. ഇങ്ങനെ പല ഫാക്ടേഴ്സ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഈ വാക്സിൻ ഡെവലപ്മെൻറ്റ് ഇത്ര ഷോർട്ട് ആവാനുള്ളൊരു കാരണം. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ 10 വർഷമൊക്കെ എടുക്കില്ലേ, 1 വർഷം ആയില്ലേ എന്ന് ചോദിച്ചാൽ 1 വർഷത്തിനായതിനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ബേസിക് സ്റ്റഡീസ് തുടങ്ങിയിട്ട് പല വർഷങ്ങളായി. ലിബിൻ mRNA വാക്സിനെ പറ്റി സംസാരിച്ചപ്പോഴും പറഞ്ഞു mRNA മോഡിഫിക്കേഷൻസും ലിപിൻ നാനോ പാർട്ടിക്കൽ ഡെവലപ്മെൻറ്റ്സും ഒക്കെ തുടങ്ങിയിട്ട് ഒരു 1978 തുടങ്ങിയതാണ്. സോ നമ്മൾ കാലാകാലമായി അച്ചീവ് ചെയ്തു വന്നിരുന്ന ഓരോ മൈൽ സ്റ്റോൺസിൻ്റെയും ഗുണങ്ങൾ കൂട്ടിവെച്ച് ഇവിടെ ഒരു വാക്സിൻ പെട്ടെന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൽ. ഒപ്പം തന്നെ ഞാൻ എന്റെ ചോദ്യം ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ് ലൈക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് എന്ന് കൂടി ഒന്ന് പറയണം, കാരണം ഒരുപാട് പേര് ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇല്ല, ഇവിടെ ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല. അത് പ്രധാന കാര്യം, അത് ഇത് വളരെ വാലിഡ് ആയ ചോദ്യമാണ്, നമ്മൾ പലപ്പോഴും അഡ്രസ് ചെയ്തതാണ്. ഷിൻസുമോൻ ഇപ്പോൾ ഓൾറെഡി ഉത്തരം പറഞ്ഞു, അതൊന്ന് പെട്ടെന്ന് പോയിന്റ്സ് ആയിട്ട് സമ്മറൈസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് നമുക്ക് ഈ വൈറസിനെ പറ്റി മുമ്പ് ധാരണ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ വൈറസിനെ ഉണ്ടാക്കി എന്നുള്ള അർത്ഥം പകരം 2012 മേഴ്സും 2003 സാസും എല്ലാം വളരെ രൂപസാദൃശ്യമുള്ള വൈറസുകളായിരുന്നു, ബീറ്റാ കൊറോണ വൈറസസ് ആയിരുന്നു. അപ്പം അതിന് അത് വന്ന സമയത്ത് തന്നെ നമ്മൾ വാക്സിൻ്റെ പ്രവർത്തനം തുടങ്ങിയിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നെ അതങ്ങ് പോയപ്പോൾ നമ്മൾ ആണ് അത് കൂടുതൽ വിഗറസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യലെന്നുള്ളു. ബട്ട് വി ഓൾറെഡി ലേൺഡ് ലോട്ട്. ഈ മുമ്പുള്ള പല വാക്സിൻ, അതായത് 2003 സാർസ് വന്നപ്പോഴും 12 മേഴ്സ് വന്നപ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നിന്ന് പഠിച്ച് മനസ്സിലാക്കിയിരുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്.
അപ്പം അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഇത് നമുക്ക് കംപ്ലീറ്റ്ലി നോവൽ ആയിട്ടുള്ള ഒരു വൈറസ് അല്ല, ഇന്ന പേര് നോവൽ വൈറസ്, നോവൽ കൊറോണ വൈറസ് എന്നൊക്കെ ആദ്യം വന്നെങ്കിലും വി നോ എ ലോട്ട് അബൌട്ട് ദിസ് വൈറസ്. പിന്നെ രണ്ടാമത് നമ്മുടെ ടെക് വളരെ ഡിഫറെന്റ് ആണ്. അത് ഓൾറെഡി സിൻസ് വൺ അഡ്രസ് ചെയ്തു. നമ്മൾ ഉപയോഗിക്കുന്ന MRNA ടെക്നോളജി ആണെങ്കിലും ബാക്കിയുള്ള സീക്വൻസിങ് ആണെങ്കിലും എല്ലാം ഇറ്റ്സ് എ ലോട്ട് ഡിഫറെന്റ് ഫ്രം പണ്ടുള്ള കാര്യങ്ങളായിട്ട്. മൂന്നാമത്തെ കാര്യങ്ങളാണ് നമ്മുടെ നോർമൽ വാക്സിൻ പ്രൊഡക്ഷനിൽ തന്നെ ഒരുപാട് ഈ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള കുറെ റെഡ് ടേപ്സ് ഉണ്ടായിരുന്നു. അത് സത്യത്തിൽ ഇപ്പം കൊറോണ വൈറസിന്റെ വാക്സിൻ വന്നതിലൂടെ ഇപ്പം എന്റെ സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് ഒരു ബൂസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ അനാവശ്യമായിട്ടുള്ള വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള റെഗുലേഷൻസ് ഒക്കെ ഇടുന്ന ദൂരെ ഇട്ടു. ഓക്കെ, പിന്നെയുള്ള ഇതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം എനിക്ക് ഷാനീഷ ചോദിച്ച ആദ്യത്തെ പാർട്ടിലുണ്ടായിരുന്നു, എങ്ങനെയാണ് ലോങ് ടേം സൈഡ് എഫക്ട്സ് പഠിക്കുന്നതെന്ന്. അതൊന്ന് മാത്രം ഒന്ന് ക്ലാരിഫൈ ചെയ്യാം, കാരണം നമ്മളിങ്ങനെ വളരെ സ്പീഡിലുണ്ടാക്കിയത് കൊണ്ട് നമ്മൾ തെറ്റുവരുത്തി കാണും, ഭാവിയിൽ നമ്മൾ ദുഃഖിക്കുന്നൊക്കെ പറയുന്ന ആ ഒരു പോയിന്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. അതായത് നമ്മളിപ്പം എന്ത് സാധനവും നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കി മരുന്നായിട്ട് ഇറക്കുന്നതിന് മുമ്പ്, ഡ്രഗായിട്ട് ഇറക്കുന്നതിന് മുമ്പ് അതിന് കുറെ പഠനങ്ങളും ഗവേഷണങ്ങളും പോകുന്നുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ വാക്സിൻ്റെ കാര്യത്തിൽ വാക്സിൻ ഡെവലപ്മെന്റ് നമ്മൾ മറ്റുള്ള മരുന്ന് ഡെവലപ്മെന്റ് കുറച്ച് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണണം എന്നുള്ളതാണ്. കാരണം ഉദാഹരണത്തിന് നമ്മളിപ്പം പ്രഷറിനോ ബിപിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്തിന് വേണ്ടിയിട്ടോ, നമ്മുടെ ആർത്രൈറ്റിസിന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ ഒരു പക്ഷേ എല്ലാ ദിവസവും ഗുളി കഴിക്കുന്ന ആൾക്കാരുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് അലർജിയുള്ള ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് അലർജി റെസ്പോൺസ് വരുമ്പോൾ മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ എക്സ്പോഷർ ഒരുപാട് തവണ ആയിരിക്കും ഈ മരുന്നിൻ്റെ. ഈ മരുന്നിന് ഒരു പ്രവർത്തനമുണ്ട്, അതിന് ഡോസിംഗ് ഉണ്ട്, അതിന് പ്രതിപ്രവർത്തനമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതോട് ക്യുമുലേറ്റീവ് ആയിട്ട് ഒരു പക്ഷേ ഇത്രയും കാലം ഇത്രയും ഡോസിൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ എന്നുള്ള രീതിയിൽ പഠിക്കുന്ന ഒരു ഫാർമക്കോ വിജിലൻസ്, അത് ബേസിക്കലി പല കാരണങ്ങൾ കൊണ്ടും വാക്സിനിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പല കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് തിങ് വാക്സിനിൽ ഉപയോഗിക്കുന്ന ഈ നോൺ ബയോളജിക്കൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, പ്രോ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് കൊടുക്കാനുള്ള നോൺ ബയോളജിക്കൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിനു മുമ്പേ പല വാക്സിൻസ് നമ്മൾ കടമെടുത്തതാണ്, റീപർപ്പസ് ചെയ്താണ്. അപ്പം നമുക്കറിയാം ആ മുമ്പുള്ള പരീക്ഷണങ്ങളിലൊന്നും നമ്മൾ ഫാർമക്കോ വിജിലൻസിൽ ഈ പറഞ്ഞ ഇൻഫെർട്ടിലിറ്റിയോ ഓട്ടിസമോ അല്ലെങ്കിൽ വേറെ അലർജി പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് നമ്മൾ ആണ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പം ഞാൻ എപ്പോഴും പറഞ്ഞ ഉദാഹരണമാണ്, നമ്മളൊരു ഒരു ഒരു വണ്ടി കൊളീഷൻ ടെസ്റ്റ് നടത്തി, ഫ്രണ്ട് കൊളീഷനും ബാക്ക് കൊളീഷനും ഒക്കെ നടത്തി കഴിഞ്ഞിട്ട് നമ്മൾ പറയുകയാണ് ഇനി പെയിന്റ് മാറ്റിയിട്ട് ഒന്നും കൂടി ടെസ്റ്റ് നടത്താൻ പറഞ്ഞ പോലെയാണ്. അതിൻ്റെ ആവശ്യമില്ല, നമ്മളത് ഓൾറെഡി പരീക്ഷണം ചെയ്തതാണ്. പിന്നെ രണ്ടാമത് നമ്മൾ ഈ വാക്സിൻ എടുക്കുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ആ ഒന്നോ രണ്ടോ ഡോസ്, അതും വളരെ ലോക്കലായിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലേക്കാണ് കുത്തിവെക്കുന്നത്. അല്ലാതെ നമ്മൾ എല്ലാ ദിവസവും മരുന്ന് കഴിക്കുന്ന പോലെ, മരുന്ന് കഴിക്കുന്ന ഉദ്ദേശിച്ചത് അസുഖമുള്ള ആൾക്കാർ എല്ലാ ദിവസവും കഴിക്കേണ്ട ആവണ ആൾക്കാരെ ഉദ്ദേശിക്കുന്നത്, അവരെ പോലെ നമ്മൾ പഠിക്കേണ്ട ഒരു ആവശ്യകത ഇതിനില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ലോങ് ടേം ആയിട്ടുള്ള എഫക്ട്സ് പഠിക്കുക എന്ന് പറയുന്നത് ഇന്നവേ വാക്സിനിലെ ഒരു കേസിൽ ഇറ്റ് ഡസൻ മേക്ക് എനി സെൻസ്. അത് പറയുന്നത് മനസ്സിലാകുന്നു വിശ്വസിക്കുന്നു, കാരണം നമ്മൾ രണ്ടു തവണ എടുക്കുന്നു, അത് അതിൻ്റെ പണി ചെയ്യുന്നു, അത് പെട്ടെന്ന് തന്നെ ഡീഗ്രേഡ് ആയി പോകുന്നു. പിന്നെ നമ്മൾ എന്ത് ലോങ് ടേം, ഇതുവരെയുള്ള എല്ലാ പഠനങ്ങളും ഒരു ലോങ് ടേം കണ്ടിട്ടില്ല എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഉപയോഗിക്കുന്ന നോൺ ബയോളജിക്കൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതുപോലെ ടെസ്റ്റഡ് ആണ്. പിന്നെ ആ പാടം എപ്പോഴും മാറ്റുന്നത് സ്പൈക്ക് പ്രോട്ടീൻ ആയിരിക്കും. ഇപ്പം നാളെ ഇനി പുതിയൊരു വൈറസ് വരുവാണെങ്കിൽ ഇതേ സെയിം MRNA പ്ലാറ്റ്ഫോമിൽ സ്പൈക്കിന് പകരം വേറെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ആയിരിക്കും കോഡ് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതാണ് സംഭവം. അപ്പം ആണ് അതാണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണ്ട, ലോങ് ടേം കൺസേൺസ് ഉള്ള ആൾക്കാർക്ക് അത് ശരിക്കും അത് എന്തിനാണ് ലോങ് ടേം പഠനങ്ങൾ ആവശ്യമുള്ളത് എന്നുള്ളതും ഈ വാക്സിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് അതൊരു ഡിസ്റ്റിങ്ക്ട് കാറ്റഗറി വരുന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആ സംശയം മാറേണ്ടതാണ്. അപ്പം അതാണ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. ഓക്കെ, ഓക്കെ, എനിക്കുള്ള ക്വസ്റ്റ്യൻ ചുരുക്കി ചോദിക്കാം. അതായത് തമിഴില് നമ്മൾ സൂര്യയുടെ ഏഴറിവ് എന്നുള്ള പടത്തിന്റെ പോസ്റ്റേഴ്സ് ഒരു കാലത്ത് യൂട്യൂബേഴ്സ് ഒരുപാട് തമ്പ്ലൈൻ ആയിട്ട് ഉപയോഗിച്ചിരുന്ന പോസ്റ്ററായിരുന്നു. സോ അതിനകത്തും പറയുന്നത് ചൈന ഒരു ബയോവെപ്പൺ ഇന്ത്യക്കെതിരെ ഉണ്ടാക്കുന്ന പോലെയാണ്. സോ ഈ കൊറോണ കേസിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ? ഈ ചൈന ഒരു വൈറസിനെ പ്രിപ്പയർ ചെയ്തത് ലാബ് ലീക്കായി പോയിട്ട് വേൾഡിൽ മൊത്തം സ്പ്രെഡ് ചെയ്തതാണോ, അതോ ചൈന നമുക്കറിയാത്ത സുതാര്യമായിട്ട് ഡാറ്റ വിട്ടുവരുന്ന ഒരു രാജ്യമൊന്നുമല്ല. സോ മേ ബി അവര് ലോകസമ്പത്ത് വ്യവസ്ഥ പിടിച്ചടക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാണോ ഇത്? അങ്ങനെയുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ? താങ്ക് യു. ഞാനത് പെട്ടെന്ന് അഡ്രസ് ചെയ്യാം. നമ്മുടെ വാക്സിൻ ചർച്ചയിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ്. ലാബ് ലീക്ക് ആണ്, ചൈനയിൽ നിന്ന് ഈ വൈറസ് ഉണ്ടായി, ചൈനയിലെ ലാബിൽ നിന്നും ലീക്ക് ചെയ്ത് ചൈന സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ആണ് ഡോമിനൻസ്, പൊളിറ്റിക്കൽ ഡോമിനൻസോ അല്ലെങ്കിൽ വേണ്ടിയിട്ട് ചെയ്തതാന്നുള്ള ഒരു രീതിയിലുള്ളത്. അപ്പം കഴിഞ്ഞ വർഷം ഈ 2020 തുടക്ക കാലഘട്ടത്ത് നമ്മൾ ഒരു പോസിബിൾ ലാബ് എക്സ്പോഷർ അല്ലെങ്കിൽ ലാബ് ലീക്ക് പ്രപ്പോസ് ചെയ്തിരുന്നു. പക്ഷെ അന്നേരം വന്നുണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ബോഡി ഓഫ് എവിഡൻസ് is so bad
ഇറ്റ് വാസ് കോൾഡ് ഔട്ട് റൈറ്റ് കോൺസ്പിറസി, അതിലൊരു സംശയമില്ല. കാരണം നമുക്ക് അന്നേരം ആ വെറ്റ് മാർക്കറ്റിന്റെ കുറെ ഇൻസിഡൻസ് ഉണ്ടായിരുന്നു, പിന്നെ ഇതിന്റെ വേറെ കുറെ ഡാറ്റ ഉണ്ടായിരുന്നു, ഈ ട്രേഡ് നടത്തിയിട്ടുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ച് നോക്കിയപ്പോൾ പിന്നെ അന്നേരം അവർ സീക്വൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫാം ആനിമൽസ്. പിന്നെ ഇതിനു മുമ്പ് ഹിസ്റ്റോറിക് ആയിട്ട് നമ്മൾ സൂനോട്ടിക് ആയിട്ട് ഒരു ഒരു മൃഗത്തിൽ നിന്ന് മറ്റു മനുഷ്യനിലേക്കുള്ള ജമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം വെച്ച് നമ്മൾ കൂടുതൽ ഒരു സൂനോട്ടിക് സ്പിൽ അല്ലെങ്കിൽ ഒരു 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 മൃഗത്തിൽ നിന്ന് മറ്റൊരു മൃഗത്തിലേക്ക് ചാടിപ്പോയി എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നത്. സോ ലാബ് ലീക്ക് കഴിഞ്ഞ വർഷം വരെ ഔട്ട്റൈറ്റ് കോൺസ്പിറസി ആയിരുന്നു, അതിലൊരു സംശയമില്ല. മൈക്രോചിപ്പ് പോലെയും അല്ലെങ്കിൽ സോംബി ആയി പോകുന്ന പോലെ ഒക്കെ പറയുന്ന പോലെ തന്നെ അത്രയും കോൺസ്പിറസി ആയിരുന്നു. പക്ഷേ ഓവർ ദി ടൈം ദർ ആർ സം ബോഡി ഓഫ് എവിഡൻസ് വിച്ച് സജസ്റ്റ് ദാറ്റ് വി ഷുഡ് ഇൻവെസ്റ്റിഗേറ്റ് ഇറ്റ് പ്രോപ്പർലി. അതായത് കുറെ പേർക്ക് അവിടെ വർക്ക് ചെയ്ത ആൾക്കാർക്ക് വളരെ ഏർലി കേസസിൽ മൂന്ന് റിസർച്ചേഴ്സിന് അവിടെ അസുഖമുണ്ടായി, പിന്നെ ചൈനീസ് അതോറിറ്റീസ് ഇത് ഒരു ഈ ട്രാൻസ്പെറൻസി ഇല്ല എന്നുള്ളത് തന്നെ ഒരു പ്രശ്നമാണ്. ഇപ്പം അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. സംശയം ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം ഈ ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസിയാണ്. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ അവിടെ കുറെ റിസർച്ച് നടന്നിരുന്നു. അത് നടത്തിയ റിസർച്ച് ഇന്നവേ ഗെയിൻ ഓഫ് ഫംഗ്ഷൻ റിസർച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വൈറസുമായി ബന്ധപ്പെട്ട റിസർച്ചോ ഒക്കെ ലോകത്ത് എല്ലായിടത്തും ചെയ്യുന്നതാണ്. ആ റിസർച്ച് ഇറ്റ്സെൽഫ് ഈസ് നോട്ട് ലൈക്ക് ഡെവിൾ ഓർ ഡീമൺ ഓർ എന്താണ് സത്താനിക് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. ബട്ട് അതിന് പ്രശ്നം എന്ന് വെച്ചാൽ അത് ചെയ്ത കണ്ടെയ്ൻമെന്റ്, ബയോ സേഫ്റ്റി കണ്ടെയ്ൻമെന്റ് ആർ കൈൻഡ് ഓഫ് റിസർച്ചിന് അപര്യാപ്തമായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം ബയോസേഫ്റ്റി തന്നെ, ബയോസേഫ്റ്റി ലെവൽ 1, 2, 3, 4 നാല് കാറ്റഗറി ഉള്ളത്. ആ നമ്പർ കൂടുന്നതനുസരിച്ച് അതിന്റെ കണ്ടെയ്ൻമെന്റ് ലെവലും കൂടും, അതായത് പാത്തജനിസിറ്റി ഉള്ള കൂടുതലുള്ള ആണ് ഇതിനു വേണ്ടിയിട്ട് കണ്ടെയ്ൻമെന്റ് ലെവലും കൂടും. അപ്പം ആ ഒരു റിസർച്ച് ചെയ്യാനായിട്ട് ആ കണ്ടെയ്ൻമെന്റ് നല്ലതായിരുന്നോ, അവിടെ എന്തെങ്കിലും വീഴ്ച പറ്റിയോ, ആ വീഴ്ചയിലൂടെ ഇത് പോസിബിൾ ആയിട്ട് എസ്കേപ്പ് ചെയ്തോ എന്നുള്ള ഒരു പോസിബിലിറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്നുള്ളത് ആൾക്കാർ സ്ട്രോങ് ആയി പറയുന്നുണ്ട്. ഒരുപാട് റിസർച്ചേഴ്സും സയന്റിസ്റ്റുകളും അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്, കുറെ എവിഡൻസ് അങ്ങോട്ടേക്ക് കൈ ചൂണ്ടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എവറിതിങ് ഈസ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്. നമുക്കൊരിക്കലും ഇപ്പോഴും നിലവിൽ ഒരു സ്ട്രോങ് ബോഡി ഓഫ് എവിഡൻസ് ഇല്ല, യെസ് ഇത് ലാബിൽ നിന്നാണ് വന്നതെന്ന് പറയാൻ ഇപ്പോഴും ഇല്ല. സോ എവറിബഡി ഹൂസ് പോയിന്റിംഗ് ഫിംഗേഴ്സ് ഓൾസോ നോ ദാറ്റ് ദർ ഇസ് എ പോസിബിലിറ്റി ട്രേഡ് വഴിയോ അല്ലെങ്കിൽ ഫാം ആനിമൽസ് വഴിയോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു ലാബ് ഉള്ളത് കൊണ്ടും ആ ലാബിനകത്ത് ഇങ്ങനെ റിസർച്ച് ഉള്ളത് കൊണ്ടും അവിടെ കുറെ റിസർച്ചേഴ്സിന് അസുഖം വന്നതുകൊണ്ടും ഇവരുടെ ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി കൊണ്ടും ഇങ്ങനെ ഒരുപാട് കാരണങ്ങളെല്ലാം ഇങ്ങനെ മൗണ്ടിങ് എവിഡൻസ് വരുന്നുണ്ട്. സോ ഓൾ ഐ ക്യാൻ സേ ഈസ് ഇറ്റ്സ് നോട്ട് എ കോൺസ്പിറസി എനി മോർ ആൻഡ് ദറ്റ് സംതിങ് വിച്ച് ഹാസ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ്. അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ ലിബിൻ, താങ്ക് യു. അടുത്തത് അനൂപയാണ്. ഒരു സെക്കൻഡ് അനൂപ, ഹനീഷ അനൂപ കഴിഞ്ഞിട്ട് ലൈക്ക് ഓഡിയൻസിലേക്ക് അവസരം ലഭിക്കുന്നതാണ്. അനൂപയ്ക്ക് ശേഷം നമ്മൾ ഓഡിയൻസിലോട്ട് പോകുന്നതാണ്. അപ്പോ നമ്മൾ അതിന് ശേഷം ആഡ് ചെയ്യുന്നതായിരിക്കും ഓഡിയൻസിന്. താങ്ക് യു അനൂപ, പറയും. ഓക്കെ, ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ, ഞാൻ കുറച്ച് നോട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയുള്ള തെറ്റായ തെറ്റിദ്ധാരണകളിൽ വീണു പോകുന്നത് എന്നതിനെ കൂടി കൂട്ടിയാണ് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഈ ഒരു കോൺസ്പിറൻസി തിയറി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിക്കുന്ന ഒരു സുപ്രധാനമായ ഇങ്ങനെയുള്ള പാൻഡമിക് പോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രധാനമായ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. അതായത് ഇൻഫർമേഷൻസ് പുറത്തേക്ക് വരുന്നില്ലാത്ത സമയത്ത് ചില ആളുകൾ അവരുടെ മാനസിക ഉല്ലാസത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് സന്തോഷം കിട്ടുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങളെ വ്യാഖ്യാനിച്ച് അതിലധികം കുറേ അധികം ആൾക്കാരെയും കൂടെ കൂട്ടും. അങ്ങനെ അവർ ഒരു ജിജ്ഞാസയെ എന്ന് പറയുന്നത് നമുക്കൊരു ഇന്നേറ്റ് ആയിട്ടൊരു ഒരു ഇതുണ്ടല്ലോ, ആകാംക്ഷ ഉണ്ടല്ലോ എന്തായിരിക്കും സംഭവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്താനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനിശ്ചിതത്വമുണ്ട് ഒരു കാര്യത്തെ പറ്റി, ആ കാര്യങ്ങൾ പറയാനായിട്ട് മറ്റുള്ളവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇവര് ഇങ്ങനെ ഓരോ കഥകൾ ഉണ്ടാക്കി തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി സാധാരണ ജനങ്ങളിലേക്ക് ഇറക്കി വിടുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് പ്രത്യേകം സംഭവിക്കുന്ന ഇങ്ങനെയുള്ള പാൻഡമിക് അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ വളരെ ആശങ്കാകുലരായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലോ അല്ലെങ്കിൽ അവർക്ക് ഉത്കണ്ഠയുണ്ട് ഒരു കാര്യത്തെക്കുറിച്ച്, അങ്ങനെയുള്ള സമയത്ത് ഇത് ഇറക്കി വിടുമ്പോൾ ആളുകൾ ഇത് തെറ്റിദ്ധരിച്ച് അത് വിശ്വസിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണെന്നാണ് ഈ കോൺസ്പിറസി തിയറികളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങളോട് കാര്യങ്ങൾ വന്ന് ഇങ്ങനെ ചുമ്മാ ആവശ്യമില്ലാത്ത രീതിയിൽ തെറ്റിദ്ധാരണയോട് കൂടി പറയുന്ന ആൾക്കാർ നിങ്ങളുടെ ആകാംക്ഷയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഉത്കണ്ഠയെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ചില ഗ്രൂപ്പുകൾ നമ്മളിപ്പം കണ്ട് പല ഗ്രൂപ്പുകളും തുറന്നു വെച്ചിട്ടാണ് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർ പറയുവാണ്. ഇങ്ങനെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളൊക്കെ അവിടെ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അവർ എന്തിനാണ് അവർ അങ്ങനെ പറയുന്നത്? അവർ വ്യത്യസ്തമായി ചിന്തിക്കുന്നു, മറ്റുള്ളവരിൽ നിന്ന് അവരൊരു വ്യത്യസ്തമായി ചിന്തിക്കുന്നു എന്ന് കാണിക്കാനാണ്
അവര് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനോട് അവർക്കൊരു പ്രത്യേകത, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് പ്രത്യേകമാണ് ബാക്കിയുള്ളവരെ പോലെയല്ല, ഞങ്ങൾ വി ആർ ഡിഫറെൻറ്റ് എന്നാണ് അവർ കാണിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ അതുകൊണ്ട് അവർക്ക് വിസിബിലിറ്റി ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൽ പഠിച്ചപ്പോൾ, ഈ കോൺസ്പിറസി തിയറിയെ കുറിച്ച് പഠിച്ചപ്പോൾ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാൻഡമിക്കിന്റെ സമയത്ത് ആളുകളുടെ മാനസിക നില നിരാശയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ സ്വന്തമായിട്ടൊരു ഭാവിയെക്കുറിച്ചും പ്രിയപ്പെട്ടവരുടെ ഭാവിയെക്കുറിച്ചും ഒക്കെ വളരെയധികം വിഷമിക്കുകയും ഇനി അടുത്ത എന്താണ് ഗവൺമെന്റിന്റെ പ്രധാന നടപടി എന്നൊക്കെ നോക്കി ഇരിക്കുകയാണ്, ഉത്തരം ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കുകയാണ്. അപ്പം യഥാർത്ഥ രീതിയിൽ നമ്മുടെ ഒരു ശാസ്ത്രത്തിന്റെ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സങ്കീർണമായിട്ട് വിവരങ്ങൾ ഇങ്ങനെ ശേഖരിച്ച് കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ കടകളൊക്കെ ചിലപ്പം ഗവൺമെന്റ് പറയുന്നു നമ്മൾ കടകളെയൊക്കെ സപ്പോർട്ട് ചെയ്യണം, അതുകൊണ്ട് നാളെ തൊട്ട് കടകൾ തുറക്കുന്നു, നിങ്ങളെല്ലാം പോകുന്നു, അങ്ങനെയൊക്കെ പറയുന്നു. പക്ഷേ പിറ്റേ ദിവസം പറയുന്നു ഓ നമ്പറുകൾ കൂടുകയാണ്, അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ അടച്ചിരിക്കണം. അങ്ങനെ പറയുമ്പോൾ കൂടുതലായിട്ട് ആൾക്കാരിൽ ആശങ്ക, ഏത് വിശ്വസിക്കണം, എന്താണ് ഇതിനകത്ത്, ഇത് ഭയങ്കര കൺഫ്യൂഷൻ ഇങ്ങനെ നിലനിൽക്കുകയാണ്. ആ സാഹചര്യങ്ങളെ നിങ്ങൾക്ക് മേൽ ഈ കോൺസ്പിറൻസി അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള തെറ്റിദ്ധാരണ പകർത്തുന്ന ആൾക്കാർ ഈ സമയം ഈ തെറ്റിദ്ധാരണയുള്ള ഇൻഫർമേഷൻസ് കൊണ്ട് നിങ്ങളെ മുതലെടുക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇതിൻ്റെ അനന്തരഫലങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഭീകരമായിട്ട് നമ്മളെ നമ്മളുടെ മൊത്തം തലമുറയെ ലോകത്തിനെ മൊത്തം ആയിട്ടും ബാധിക്കുന്നതാണ്. അതായത് വാക്സിൻ നിരസിക്കാൻ സാധ്യതയുണ്ട് ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വസിച്ച്. പിന്നെ കൃത്യങ്ങളെ കാര്യങ്ങളെ മുൻവിധിയോടുകൂടി കാണുക അവർക്ക്, കാരണം ഓൾറെഡി ഇങ്ങനെ തെറ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് മുൻവിധിയോടുകൂടി കാണുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേനും പിന്നെയും അസുഖം ഉണ്ടാകുന്നു, ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കുറ്റകൃത്യങ്ങൾ കൂടാനായിട്ടും അക്രമങ്ങൾ കൂടാനായിട്ടും ഉള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. മരണം, ഇതിനെല്ലാം ഉപരിയായിട്ട് മരണം സംഭവിക്കുന്നു. ഇതെല്ലാമാണ് ഇങ്ങനെയുള്ള കോൺസ്പിറസി തിയറി കൊണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ട് ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും സത്യം, വസ്തുത എന്താണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. മാസ്ക് ധരിക്കാനും വാക്സിൻ എടുക്കാനുമുള്ള നമ്മുടെ ശാസ്ത്രീയമായ തീരുമാനങ്ങളെയും സർക്കാരിൻ്റെ ശുപാർശകളെയും ഒക്കെ ഇത് നമ്മൾ പാലിക്കണം. വാക്സിനേഷൻ എന്ന് പറയുന്നത് ആണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഒരു മാർഗം ഇതിന് നിന്നും രക്ഷപ്പെടാനായിട്ടുള്ളത് കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കുന്നവരെ നമ്മൾ അടിച്ചൊതുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്നുള്ള കാര്യം അശാസ്ത്രീയമായി, പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്നുള്ള കാര്യങ്ങൾ പോലും അശാസ്ത്രീയമാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇപ്പം TSP എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കി ഇതിൻ്റെ പുറകിൽ കൂടുതൽ ആൾക്കാർ അശാസ്ത്രീയമായ കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻസ് കൊണ്ട് മറ്റുള്ളവരെ വളച്ചൊടിക്കാൻ, സാധാരണക്കാരൻ്റെ ചിന്തയെ വളച്ചൊടിക്കാനുള്ള രീതിയിൽ അവർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വരുത്തുന്നു എന്നത് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് TSP ഇത്രയും സമയം ചെലവഴിച്ച് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി എല്ലാവർക്കും വേണ്ടിയിട്ട് വളരെ ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും വസ്തുതാപരമായി മനസ്സിലാക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ലളിതമായ ഭാഷയിൽ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ലളിതമായ ഭാഷയിൽ ഈ ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ വിശ്വസിക്കരുത്, വസ്തുതാപരമായ കാര്യങ്ങൾ വിശ്വസിക്കുക. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ക്ലബ് ഹൗസിൽ ആൻറ്റിവാക്സ് പറഞ്ഞെടുക്കുന്ന ഗ്രൂപ്പുകളോട് TSP വീണ്ടും പറയുകയാണ്, ഈ പ്രസന്റേഷൻ നിങ്ങൾ കേൾക്കുക, കേട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഗ്രൂപ്പിലിരിക്കുന്ന എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായും മനസ്സിലാക്കിയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് കൊണ്ടുകൊടുക്കുക. പിന്നെ വാക്സിനേറ്റഡ് അൺവാക്സിനേറ്റഡ് അങ്ങനെ തരം തിരിയാതെ നമ്മളെല്ലാം ഒരുമിച്ച് വാക്സിനേറ്റഡ് എന്ന രീതിയിൽ COVID-19 എന്ന മഹാമാരിയിൽ നിന്ന് രക്ഷ നേടണം, അതേ ഉള്ളൂ ഇതിനുള്ള ഒരു മാർഗം. ഈ പകർച്ചവ്യാധി ഇങ്ങനെ തുടരുമ്പോൾ ഈ തെറ്റിദ്ധാരണകൾ കൊണ്ടുവന്ന് പിരിമുറുക്കങ്ങൾ കൂട്ടി വാക്സിനേറ്റഡ് അൺവാക്സിനേറ്റഡ് എന്നുള്ള രീതിയിൽ ഒരു മൂന്നാം ലോകമഹായുദ്ധം ചെയ്യാതെ ഒരുമിച്ച് വാക്സിനേറ്റഡായി ഈ പാൻഡമിക്കിനെ മറികടക്കണം എന്ന് മാത്രമേയാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഈ സംഭവം വരും തലമുറ പഠിക്കുമ്പോൾ നാം വാക്സിനേഷൻ എടുക്കാതെ നീട്ടിക്കൊണ്ടുപോയ ഒരു മഹാമാരിയായി ഇതിനെ പഠിക്കാതെ
നാം ഒരുമിച്ച് നിന്ന് വാക്സിനേഷൻ കൊണ്ട് തോൽപ്പിച്ച ഒരു ചരിത്രമായി ഇതിനെ മാറ്റി ചരിത്രം തന്നെ ഒരു തിരുത്തി എഴുതാനുള്ള ഒരു ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് നമ്മളെല്ലാവരോടും പറയുകയാണ്, വാക്സിനേഷൻ എടുക്കുക, ഇതിനൊരു നീട്ടിക്കൊണ്ടു പോയി ഇതൊരു യുദ്ധമായിട്ട് ഇങ്ങനെ ലോങ് ഇയേഴ്സ് ആയിട്ട് നിർത്താതെ പെട്ടെന്ന് തന്നെ വാക്സിനേഷൻ എടുത്ത് ഈ മഹാമാരിയെ തുരത്തി ഓടിക്കുക. അത്രേ ഉള്ളൂ. താങ്ക് യു. താങ്ക്സ് അനുപ എന്നതേം പോലെ വളരെ മനോഹരമായിട്ട് പറഞ്ഞു. അടുത്തതായി നമ്മൾ ഓഡിയൻസിലോട്ട് പോവുകയാണ്. സനാതനൻ ഓഡിയൻസിലോട്ട് പോവുകയാണ്. നമുക്ക് ഓരോരുത്തരോട്ട് ആഡ് ചെയ്യാം. ഓഡിയൻസിൽ ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ ഹാൻഡ് റേസിംഗ് ഓപ്ഷൻ ഓൺ ആണ്. ദയവായി ഹാൻഡ് റേസ് ചെയ്ത് മേലോട്ട് വരിക. താങ്ക് യു. ഒരു കാര്യം പറയാനുണ്ട്. സാധാരണ പോലെ തന്നെ TSP ചില റൂളുകളുണ്ട്, ഗ്രൗണ്ട് റൂൾസ് ഉണ്ട്. അതായത് ഇവിടെ വരുന്നവർക്ക് ഒരു ചോദ്യം ചോദിക്കാം, ഉത്തരം ക്ലിയർ ആയില്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഉപചോദ്യം കൂടി ആവാം. വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലാതെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് TSP പ്ലാറ്റ്ഫോമിൽ അനുവദിക്കുന്നതല്ല, കാരണം നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതലുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കൈപ്സ് കഫേയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആ ചോദ്യങ്ങൾ അവിടെ ആവാം. അപ്പോൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു, ചോദ്യങ്ങളോട് കിടക്കാം. ആനന്ദ് ചോദിച്ചോളൂ. ആനന്ദിന് ആരുടെയും പേര് സ്പെസിഫിക് ആയിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് ചോദിച്ചോളൂ കേട്ടോ. എനിക്ക് ലിബിനോടോ ഷിൻസ്മോനോടോ ആർക്കു വേണമെങ്കിലും ഉത്തരം പറയാം. ഓക്കെ, കുറച്ച് ഉറക്കെ പറയണം, ചോദിച്ചോളൂ. ഓക്കെ, എനിക്ക് ലിബിനോടോ ഷിൻസ്മോനോടാണ് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി. ഞാൻ ആക്ച്വലി മെയ്ഡ് ഇൻ ഇന്ത്യ വാക്സിൻ ആയ കോവാക്സിൻ രണ്ട് ഡോസ് എടുത്ത ഒരു വ്യക്തിയാണ്. എനിക്ക് ആക്ച്വലി രണ്ട് ചോദ്യം ചോദിക്കാനുണ്ട്. ഞാൻ പല മാധ്യമങ്ങളിലും കോവാക്സിന് WHO അപ്രൂവൽ കിട്ടിയില്ല, രാജ്യത്തിന് പുറത്തേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വായിച്ചു. ഇത് ആക്ച്വലി ഒരു ജൂൺ ജൂലൈയിലാണ് വായിച്ചത്. എനിക്കറിയേണ്ടത് ഇത് സത്യമാണോ? നിങ്ങളുടെ സെഷനിൽ ഈ കോവാക്സിനെ കുറിച്ച് അധികം പറഞ്ഞ് കണ്ടില്ല. എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഒരു കൊലവരി? ഇതൊരു നല്ല വാക്സിൻ അല്ലേ? ഞങ്ങൾ പറ്റിക്കപ്പെട്ടോ? ഇത്രയും കാലം വേണോ ഒരു WHO അപ്രൂവൽ കിട്ടാൻ? ഇതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. എൻ്റെ രണ്ടാമത്തെ ചോദ്യം, പല മാധ്യമങ്ങളിലും വാക്സിന് പകരം ഗ്ലൂക്കോസ് ഒക്കെ കുത്തിവെച്ചു എന്നൊക്കെ വായിച്ചു. നോർത്ത് ഇന്ത്യയിൽ ജീവിക്കുന്ന എനിക്ക് ഒരു കിട്ടിയ കുത്തിവെപ്പ് വാക്സിൻ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. രണ്ട് ഡോസ് വാക്സിൻ എടുത്ത ശേഷം ഒരു റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് നടത്തിയാൽ ആൻറ്റിബോഡീസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുമോ എന്നൊക്കെ വായിച്ചു. ബിക്കോസ് ഐ ട്രസ്റ്റഡ് സയൻസ് ഞാനത് ചെയ്തില്ല എന്ന്. പക്ഷെ പലർക്കും ഈ സംശയം ഇപ്പോഴും ഉള്ളതായിട്ട് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു. ഈ രണ്ട് ചോദ്യങ്ങൾക്കും എനിക്ക് താഴെ ഇരിക്കുന്ന എന്നെ പോലുള്ള എല്ലാവർക്കും വേണ്ടി ഉത്തരം തന്നാൽ കൊള്ളാം. താങ്ക് യു. താങ്ക്സ് ആനന്ദ്. ഞാൻ സെക്കൻഡ് ചോദ്യം ഞാൻ എടുക്കാം. ഷിൻസുമോന WHO കാര്യം ഒരുപക്ഷെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുമായിരിക്കും. നമ്മളത് അഡ്രസ് ചെയ്യാൻ വിട്ടുപോയി, അത് ക്ഷമിക്കണം. താങ്കൾ പറഞ്ഞ പോലെ ഗ്ലൂക്കോസ് കൊടുക്കുന്നുള്ളത് ഞാനും വായിച്ചിരുന്നു. ആണ് നോർത്ത് ഇന്ത്യയിലെ എവിടെയോ വാക്സിന് പകരം ഗ്ലൂക്കോസ് കൊടുക്കുന്നുള്ളത്. ഇതൊരു വലിയൊരു അങ്ങനെ അത് ശരിയാണെങ്കിൽ, അത് ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല, അത് ശരിയാണെങ്കിൽ പത്രത്തിലൂടെ കണ്ടതാണ്, അത് ശരിയാണെങ്കിൽ അതൊരു സിവിയർ എന്താ പറയാ എത്തിക്കൽ കൺസേൺ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് തന്നെ വേണമെങ്കിൽ പറയാം. അതിൽ സയൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് വാക്സിൻസ് എല്ലാം എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്, ക്ലിനിക്കൽ ട്രയൽ എല്ലാം നമ്മൾ വിശദീകരിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇത് ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഈ അവിടെ ആരാണോ ഹെൽത്ത് കെയർ അവർ ചെയ്യുന്നത്, ഇത് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു എനിക്ക് പറയാനുള്ള ഒറ്റ വാക്ക് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു അലിഗേഷൻ ആണ്. അതൊരു അത് ഫോളോ അപ്പ് ചെയ്യാന്നാണ് ഞാൻ പറയുന്നത്. ഇതൊരു എത്തിക്കൽ കമ്പോണന്റ് ആണ്. അപ്പം അങ്ങനെ ഗ്ലൂക്കോസ് കുത്തിവെച്ചുകൊണ്ട് ഒരിക്കലും പ്രതിരോധം കിട്ടത്തില്ല, അത് ഒരു സംശയമില്ല. മാത്രമല്ല ആണ് പ്രധാനമായിട്ടും താങ്കൾ ചോദിച്ചത് ഇപ്പം രണ്ട് തവണ കുത്തിയിട്ട് ആന്റിബോഡി എടുക്കാൻ പോകേണ്ട അവസ്ഥയാണോ എന്ന് ചോദിച്ചാൽ, ഇൻ കേസ് ഇപ്പം താങ്കൾക്ക് സംശയമുണ്ട് താങ്കൾക്ക് കിട്ടിയത് ഗ്ലൂക്കോസ് ആണോ, അപ്പം താങ്കൾക്ക് ആന്റിബോഡി നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം രണ്ടാമത്തെ ഡോസും എടുത്തതിന് ശേഷം ഒരു ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പോയപ്പോൾ നോക്കിയാലും ആന്റിബോഡി സ്പെസിഫിക് ആയിട്ട് കാണേണ്ടതാണ് വാക്സിൻ ആയിട്ട് ഇതുള്ളത്. ബട്ട് ഐ ഹോപ്പ് ദാറ്റ് ഇത് ആണ് ഇത് എങ്ങനെ അഡ്രസ് ചെയ്യുന്ന എനിക്ക് അറിയത്തില്ല. ഇഫ് ദിസ് ഇസ് ട്രൂ, ഗ്ലൂക്കോസ് കുത്തിവെച്ചു എന്നൊക്കെ പറയുന്നത് ഒരു ഒരു സീരിയസ് ആണ്. എനിക്ക് താങ്കൾക്ക് പറയാൻ പറ്റുമോ താങ്കൾ നോർത്ത് ഇന്ത്യയിൽ എവിടെയാണെന്ന് ഒന്ന് പറയാൻ പറ്റുമോ, ഏത് സ്ഥലത്താണെന്ന്? ഞാൻ ഗുർഗാവ് നിയർ ഡൽഹി. ഡൽഹിയിൽ? ഓക്കെ. ഞാനൊരു മാം വായിച്ച ആർട്ടിക്കിൾ ഗുജറാത്തെ ബന്ധപ്പെട്ടാണ്, അപ്പൊ എനിക്കറിയില്ല. എനിവേ ദിസ് ഇസ് ഇത് ശരിയാണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക്, ഇതൊരു സീരിയസ് മെഡിക്കൽ എത്തിക്കൽ ആയിട്ടുള്ള റിലേറ്റഡ് കാര്യമാണ്. ഇത് this has to be addressed. Adu enikku parayanullu. I had nothing more on that. Shins, can you answer the WHO one?
ഇതിന് ലിബിൻ പറഞ്ഞ ചോദ്യത്തിന് അല്ല ഉത്തരത്തിനോട് ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടി ആനന്ദിന് ശരീരത്തിലേക്ക് കുത്തിവെച്ചത് ഗ്ലൂക്കോസ് ആണോ അല്ലയോ എന്ന് അറിയാൻ തൽക്കാലം വഴിയില്ല. ഈ പറഞ്ഞ പോലെ ആന്റിബോഡി ടൈറ്റർ ചെയ്യുകയായിരിക്കും അതിൻ്റെ വഴി. പക്ഷെ അതൊരു ഒരു ഇൻഡിവിജ്വൽ ലെവലിലൊന്നും അതിനാണോ ടെസ്റ്റ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള എത്തിക്കൽ കൺസേൺസ് ആണ് ആനന്ദ് തന്നെ സൂചിപ്പിച്ചത്. ശാസ്ത്രത്തിനെ വിശ്വസിച്ച് ഞാൻ ടെസ്റ്റ് ചെയ്തില്ല എന്നുള്ളത്. അതിപ്പോൾ ഒരു ഇൻഡിവിജ്വൽ കേസാണ്. അതിനെ എങ്ങനെ നമുക്ക് നേരിട്ട് അനുഭവങ്ങളോ കണക്കോ കഥകളോ ഡേറ്റയോ ഇല്ലാതെ അതിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പൊതുവെ ഭാരത് ബയോടെക്കിൻ്റെ കോവാക്സിൻ എന്നുള്ളതിനെ പറ്റി അതിൻ്റെ ക്ലിനിക്കൽ ട്രയൽ ഡേറ്റയും അതിനുശേഷം ന്യൂട്രലൈസിങ് ആൻറ്റിബോഡി റെസ്പോൺസ് ഓഫ് കോവാക്സിൻ ഡിഫറെൻറ്റ് സ്ട്രെയിൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡെൽറ്റ സ്ട്രെയിൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് വരെ എന്നാണ് ആർക്കൈവ്സിൽ അവൈലബിൾ ആണ്. ഇറ്റ്സ് നോട്ട് എറ്റ് പബ്ലിഷ്ഡ് ആഫ്റ്റർ പിയർ റിവ്യൂ. പക്ഷേ ഇത് രണ്ടും അവൈലബിൾ ആണ്. അതിനകത്തെ ഡേറ്റ കാണിക്കുന്നത് നല്ല രീതിയിൽ ഐ ജി ജി റെസ്പോൺസും ഈ ന്യൂട്രലൈസിങ് ആൻറ്റിബോഡി റെസ്പോൺസും ഈ വാക്സിനും എല്ലാ വേരിയൻസിനെതിരെയും ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആ ഡേറ്റ അനുസരിച്ച് മാത്രമേ നമുക്ക് അത് മാത്രം ഇപ്പം നമ്മളവിടെ ഫിസിക്കലി ഇല്ല ഗ്ലൂക്കോസ് ആണ് കുത്തിവെച്ചതെന്ന് തെളിയിക്കാനില്ലാത്ത സമയത്ത് കണക്കുകൾ പബ്ലിഷ്ഡ് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വെച്ച് മാത്രമേ അതിനുത്തരം പറയാൻ പറ്റുള്ളൂ. ഇനി അപ്പോൾ ആ ഡേറ്റകൾ കണക്കിലെടുത്താൽ ഈ വാക്സിനും അതിൻ്റെ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി കൃത്യമായി ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇനി WHO അപ്രൂവലിലേക്ക് വന്നാൽ ഇതിന് WHOക്ക് റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് സ്ട്രാറ്റജിക് അഡ്വൈസറി ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് ഓൺ ഇമ്മ്യൂണൈസേഷൻ സേജ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ഇത് കോവാക്സിൻ്റെ ഡേറ്റ 5 ഒക്ടോബർ കോവാക്സിൻ്റെ ഡേറ്റ കൺസിഡർ ചെയ്യാൻ അവർ മീറ്റിംഗ് കൂടുന്നുണ്ട്. അതിൽ ഒരു ഫേവറബിൾ ആയിട്ടുള്ള തീരുമാനം ഉണ്ടായേക്കും. ഡേറ്റ പരിശോധിച്ച് കഴിയുമ്പോൾ അവർ സംതൃപ്തരാണെന്നുണ്ടെങ്കിൽ WHOയുടെ അപ്രൂവൽ കിട്ടുകയും അതുമൂലം ഈ ട്രാവൽ യൂസിലേക്ക് കോവാക്സിനും ആഡ് ചെയ്യപ്പെടും എന്ന് വിശ്വസിക്കുന്നു. 5 ഒക്ടോബർ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. ഐ ഹോപ്പ് ഐ ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ. താങ്ക് യു ആനന്ദ്. ഞാൻ അടുത്ത ആളോട്ട് പോവാണ്. ബിജു, ഇപ്പൊ പത്രത്തിൽ ഒരു 2 ആഴ്ച മുമ്പ് വായിച്ചതായിരുന്നു UK അടക്കമുള്ള പല രാജ്യങ്ങളും പിന്നെ കോവിഷീൽഡ് അടക്കമുള്ള വാക്സിൻ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാക്സിൻ എടുത്തവർക്ക് ഒരു പ്രവേശന വിലക്ക് പോലെ, വിലക്കല്ല, അവര് അവിടെ ക്വാറന്റൈനിൽ നിൽക്കണമെന്നല്ല. അത് ഈ വാക്സിന്റെ ഫലപ്രാപ്തി കുറവാണോ എന്ന ഒരു സംശയം. ഓക്കേ ബിജു, പോളിസി ഡിസിഷൻസ് ഓരോ രാജ്യങ്ങളും എടുക്കുമ്പോൾ ആ പോളിസി ഡിസിഷൻസ് എന്തിനെ ബേസ് ചെയ്തായി എടുത്തതെന്നൊന്നും അവർ പത്രസമ്മേളനം വിളിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. നമ്മൾക്ക് അസംഷൻസേ ഇവിടെ സാധിക്കാറുള്ളൂ പലപ്പോഴും. സോ പൊതുവേ ഇങ്ങനെ പല രാജ്യങ്ങളും തീരുമാനം എടുക്കുമ്പോൾ അവർ തീരുമാനം ആസ്പദമാക്കുന്ന ഒരു സയൻറ്റിഫിക് ഡേറ്റ അഡ്വൈസറി അല്ല അതിൻ്റെ ബേസിസിനെ ബേസ് ചെയ്തായിരിക്കും അവരങ്ങനത്തെ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ സാധാരണ ട്രാവൽ പ്രോഹിബിഷൻസ് വെക്കുന്നത് അല്ലെ റെസ്ട്രിക്ഷൻസ് വെക്കുന്നത് ഒരു കണ്ടമാനം കോവിഡ് സ്പ്രെഡുള്ള രാജ്യത്തു നിന്ന് വരുന്ന അല്ലെ ഒരു പുതിയ വേരിയൻ്റ് അവിടെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള യാത്രകളെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇത് രണ്ടും ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തൽക്കാലം ഉള്ളത് വാക്സിനേറ്റഡ് ആണെങ്കിലും ടെസ്റ്റ് നെഗറ്റിവിറ്റി വേണം. അതിൻ്റെ പുറമെ 7 ദിവസം ഹോം ക്വാറന്റൈൻ എന്ന് പറയുന്നു. അത് ഓരോ രാജ്യങ്ങളും അവരുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ആഡഡ് പോളിസി ആഡ് ചെയ്യുന്നതിൽ നമ്മൾക്ക് പരാതി പറയാൻ പറ്റുമോ എന്ന് എനിക്ക് വ്യക്തിപരമായി എനിക്ക് ഞാൻ ഫേവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് വാക്സിനേറ്റഡ് ആണെങ്കിലും അൺവാക്സിനേറ്റഡ് ആണെങ്കിലും ട്രാവലിൽ സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തം ആ രാജ്യങ്ങൾക്കുണ്ട് എന്നതിൽ പരിധി വാക്സിനിൽ ഒരു എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടാണ് എന്നതിന് യാതൊരു തെളിവുമില്ല. ഇൻഫാക്ട് ഈ UKയിൽ അവൈലബിൾ ആയിട്ടുള്ള ആസ്ട്രാസെനിക്കയുടെ വാക്സിനും നമ്മുടെ കോവിഷീൽഡ് വാക്സിനെയും കമ്പാരിറ്റീവ് സ്റ്റഡീസ് പബ്ലിഷ്ഡ് ആണ്. അതിൽ ഈ രണ്ട് വാക്സിൻസും
തുല്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നു, യാതൊരു വ്യത്യാസവുമില്ല. അതിൻ്റെ ആൻറ്റിബോഡി ടൈറ്ററിലും എഫിക്കസിയിലും ന്യൂട്രലൈസിങ് ആൻറ്റിബോഡിയിലും എല്ലാത്തിലും തുല്യമായി പ്രവർത്തിക്കുന്നു എന്ന ഡേറ്റ പബ്ലിഷ്ഡ് ആണ്. അങ്ങനെ തന്നെ WHO അംഗീകരിച്ചതാണ്. സോ എനിക്ക് തോന്നുന്നു വാക്സിനിലെ വ്യത്യാസം കൊണ്ടല്ല ഇങ്ങനത്തെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്, അവരുടെ പൗരന്മാരെ സംരക്ഷിക്കാനുള്ള ഒരു തീരുമാനം എന്നത് കണ്ടാൽ മതി. താങ്ക് യു ഷിൻസ്മോൻ, താങ്ക് യു ബിജു. അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഉപ്പായിയാണ്, ചോദിച്ചോളൂ. ഓക്കെ, താങ്ക് യു ഫോർ ഓർഗനൈസിംഗ് ദിസ് ടോക്ക്. എന്റെ ചോദ്യം, ഇപ്പോ ഒരാള് കോവിഡ് ഇൻഫെക്റ്റഡ് ആയി, അത് കഴിഞ്ഞ് പെട്ടെന്ന് റിക്കവറായി വിത്ത് മൈൽഡ് സിംപ്റ്റംസ് ആയിട്ട്, അപ്പോൾ അയാൾക്കൊരു ഇമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും അയാൾ പെട്ടെന്ന് വലിയ എഫക്റ്റഡ് ആവായിരുന്നു. അപ്പോൾ ആ ഇമ്മ്യൂണിറ്റിയും ഇപ്പോൾ നമ്മൾ ആസ്ട്രസെനക്കയോ അല്ലെങ്കിൽ MRNA വാക്സിൻ വെച്ചിട്ടുള്ള ഇമ്മ്യൂണിറ്റിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വലിയ ഇത് ഏശാതിരുന്ന ഒരാൾക്ക് വാക്സിൻ മസ്റ്റാണോ? അല്ലേ, അതെ, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സിൽ വന്നിരുന്ന ഒരു ത്രെഡ് തന്നെയാണിത്. നാച്ചുറൽ ഇൻഫെക്ഷൻ ഉള്ളവരിലും റീ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം, വാക്സിനേറ്റഡ് ആയിട്ടുള്ളവരിലും റീ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. ഇതിൽ നാച്ചുറൽ ഇൻഫെക്ഷൻ്റെ അതിൻ്റെ രോഗാവസ്ഥയുടെ രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥ നിശ്ചയിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. അത് രോഗിക്കുള്ള കോമോർബിഡിറ്റി ഒരു കാരണമാകാം, നമ്മുടെ ശരീരത്തിലേക്ക് കടന്നുകൂടിയ വൈറസിൻ്റെ എണ്ണം ഒരു കാരണമാകാം. സോ വളരെ മൈൽഡായിട്ടൊരു രോഗം വന്നു പോയി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വളരെ കുറച്ച് വൈറസേ കടന്നു കൂടിയിട്ടുണ്ടാവുള്ളൂ. നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിനെ പറ്റി ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു ബാരിയർ ഇമ്മ്യൂണിറ്റിയും അതിന് ശേഷം ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും ഉണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു 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 പ്രത്യേക പ്രോട്ടീനാണ് സൈറ്റോകൈൻ എന്ന് പറയുന്നത്, ഇൻ്റർഫെറോൺ എന്ന് പറയുന്നത്, ആൻറ്റിവൈറൽ ഫങ്ഷൻസ് ഉള്ളതാണ്. അപ്പം ഈ അതുകൊണ്ട് മാത്രം ചിലപ്പോൾ നമുക്ക് ഈ വൈറസിനെ ചിലപ്പോൾ ഓവർകം ചെയ്തെന്ന് വന്നേക്കാം. അങ്ങനെ ഓവർകം ചെയ്ത് യാതൊരു രോഗ ഗുരുതരാവസ്ഥയിലേക്കും പോയില്ല, ചെറിയ വൈറലോടെ ഉള്ളായിരുന്നു. ഈ പറഞ്ഞ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനങ്ങൾ മൂലം രോഗത്തിനെ അതിജീവിച്ചു. ആ ആൾക്ക് കാര്യമായ രീതിയിലൊരു മെമ്മറി റെസ്പോൺസ് ചിലപ്പോൾ ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനി രണ്ടാമതൊരു എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ ഒരു വേരിയൻ്റ് അഗ്രസീവായിട്ട് ഗ്രോ ചെയ്യുന്ന ഡെൽറ്റയെ പോലുള്ള ഒരു വേരിയൻറ്റിൻ്റെ ഒരു നല്ല വൈറൽ ലോഡ് കിട്ടിയെങ്കിൽ ചിലപ്പോൾ പണി വാങ്ങിച്ചു വെക്കും. അപ്പോൾ അതുണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി എന്താണ് മെമ്മറി റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിലേക്കുള്ള വഴിയാണ് വാക്സിനേഷൻ. സോ നമുക്ക് PCR ടെസ്റ്റ് പോസിറ്റീവ് നാച്ചുറൽ വാക്സിനേഷൻ എടുക്കുന്നതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഉത്തരം വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിക്കുകയാണ്. ഇന്ന് ബ്രിഗേഡ് കൈകാര്യം ചെയ്യുന്ന ഒരു അന്തവും കുന്തവും ഇല്ലാത്ത വാക്സിൻ വിരുദ്ധത ആയിട്ട് ബന്ധപ്പെട്ട് വന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇടയുണ്ടോ? അതായത് ഞാൻ ഒരിക്കൽ കൂടെ നമ്മൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് മഹേഷിനെ ഒന്നുകൂടെ മുകളിലോട്ട് വിളിക്കുകയാണ്. വി ജസ്റ്റ് വോണ്ട് റിമൈൻഡ് എവറിബഡി ടു സൈൻ ഫോർ ദാറ്റ് ഫോം. അത് സയൻസ് ബ്രിഗേഡിന്റെ ഇതിലിട്ടുണ്ട്. മഹേഷ്, ഇഫ് യു ആർ ദേർ, പ്ലീസ് കം അപ്പ്. യാ ടോണി, താങ്ക് യു. സോ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഓൾമോസ്റ്റ് 200 ട്വീറ്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത് റിഗാർഡിങ് നോ ഹോമിയോ മെഡിസിൻസ് ഇൻ സ്കൂൾസ്. അതായത് ആസനിക് ആൽബം 30C എന്ന മരുന്ന്, എന്ന ഹോമിയോ മരുന്ന് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് എതിരായിട്ട് ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് സയൻസ് ബ്രിഗേഡിൽ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദയവായി ഇതുവരെയായിട്ട് ആരും ചെയ്തിട്ടില്ലെങ്കിൽ അതിലെ ഓൾറെഡി പ്രീ റിട്ടേൺ ആയിട്ടുള്ള ട്വീറ്റ്സ് അവിടെയുണ്ട്. അവിടെ പോയിട്ട് ജസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക, വായിച്ചു നോക്കുക, എന്തെങ്കിലും അഡീഷൻ ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. എന്നിട്ട് ദയവായി ആ ഉപയോഗിച്ചിരിക്കുന്ന ഹാഷ്ടാഗ് റിമെയിൻ ചെയ്തു അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ട്വീറ്റ് ചെയ്യുക. സോ ദാറ്റ് അതിൽ അധികാരികൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എത്താൻ ആയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആൻഡ് അതാണ് പറയാനുള്ളത്. ദയവായിട്ട് ഇനി ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി പ്ലീസ് ഡു. ദ ലിങ്ക് ഈസ് ഇൻ ദ സയൻസ് ബ്രിഗേഡ് ടെലിഗ്രാം ചാനൽ. പ്ലീസ് ഗോ ആൻഡ് പോസ്റ്റ് യുവർ ട്വീറ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് മാൻ. താങ്ക്സ്, താങ്ക്സ്. സോ ടോണി, യു വാണ്ട് ടു ആഡ് സംതിങ് ഓർ ഷൽ ഐ ക്ലോസ്? ഇല്ല, ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും. വി ഹാവ് ആക്ച്വലി എക്സിഡഡ് അവർ യൂഷ്വൽ ടൈം, 3 hours എടുത്തു. ഐ തിങ്ക് വി ഹാവ് ആൻസർഡ് ഓൾമോസ്റ്റ് ഓൾ ദ ക്വയറീസ്. ഇതുമായി ബന്ധപ്പെട്ട്
ഉണ്ടായിരുന്ന അഭ്യൂഹങ്ങളെയും ഊഹാപോഹങ്ങളെ പറ്റിയിട്ടും ഒക്കെ വ്യക്തമായിട്ട് നമ്മൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ടോണി, എനിക്ക് തോന്നുന്നു നമ്മൾ പറയേണ്ടത് നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, എന്തെങ്കിലും നമ്മൾ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാണ്. ഇതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ രംഗത്തുള്ള ഓൾട്ടർനേറ്റീവ് മെഡിസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഈ പറയുന്ന ഹോമിയോ ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണെങ്കിലും അവരുടെ കമ്മ്യൂണിറ്റി ആണെങ്കിലും ഇന്നും ഇതൊക്കെ അറിഞ്ഞിട്ടുകൂടിയും ഇവരെല്ലാം ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് ആയിരുന്നിട്ടും ആദ്യത്തെ ഡോസ് തന്നെ ഇവരെടുത്തിട്ടും ഇവർ എന്തുകൊണ്ട് ഈ വാക്സിൻ വിരുദ്ധത പ്രചരിപ്പിക്കുന്നുണ്ട് ചോദ്യം നമ്മൾ സ്ഥിരമായിട്ട് ചോദിച്ചു വയ്ക്കുന്നതാണ്, വീണ്ടും ചോദിക്കുന്നു. ഇവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇവർക്ക് ആരും നമുക്ക് പ്രോപ്പറായിട്ട് ആൻസറുകൾ ഇതുവരെ തന്നിട്ടില്ല. അപ്പം ഇവരെയൊക്കെ നമുക്ക് കാണേണ്ടത് മനുഷ്യത്വ വിരുദ്ധരായിട്ട് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമുക്ക് ഇതൊരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഇത്തരക്കാർ പറയുന്ന അഞ്ചും ആറും പേരും മാത്രം അടങ്ങിയുള്ള ഗ്രൂപ്പുകളിൽ ഇവർ പറയുന്ന ഇത്തരം വിഷം കേൾക്കുന്നവർ ഇവരോട് ചെന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു, വീണ്ടും പറയുകയാണ്. കാരണം നമുക്ക് ഈ പാൻഡമിക്കിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം, വാക്സിൻ എടുക്കാം. ഇതിനെ അനൂപ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി വാക്സിൻ എടുത്തുകൊണ്ട് തന്നെ നമുക്കിതിനെ തോൽപ്പിക്കാം, സയൻസിൻ്റെ പക്ഷത്ത് നിൽക്കാം, എന്നും തെളിവുകളുടെ കൂടെ തന്നെ നമുക്ക് നിൽക്കാം. സോ ഐ എം ഗോയിങ് ടു ക്ലോസ് ദ റൂം സെഷൻ. Thank you all. Especially special thanks to Shinsmon, Libin, Trenaren, ചോദ്യങ്ങൾക്ക് മറുപടി തന്ന് നമ്മുടെ കൂടെ നിന്നതിന്. വീണ്ടും എല്ലാവർക്കും ഇവിടെ വരുന്നവർ സ്ഥിരമായിട്ട് നമ്മളെ കേൾക്കാൻ വരുന്നവരെയും നമ്മളോട് ഈ സ്നേഹം കാണിക്കുന്നവരെയും എല്ലാവരോടും വീണ്ടും നന്ദി പറയുന്നു. താങ്ക് യു.